പെട്ടെന്നൊരു ദിവസം ആകാശത്തെ പല ഭാഗത്തായിട്ട് കുറേയധികം സ്പിയേഴ്സൊക്കെ കാണപ്പെടുകയാണ് ആദ്യമൊക്കെ അത് കണ്ട് ആളുകൾ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് എല്ലാം സർവ്വസാധാരണമായിട്ട് തന്നെ മാറുകയായിരുന്നു പക്ഷെ ആ ഒരു സ്പിയറിൻ്റെ അകത്തുള്ളത് അന്യഗ്രഹ ജീവികളാണെന്ന് മനസ്സിലാക്കുന്ന മിലിറ്ററിയും ഗവൺമെൻറ്റുമാകട്ടെ അന്യഗ്രഹ ജീവികളെയൊക്കെ പൊരുതി തോൽപ്പിക്കുവാനായിട്ട് കൂടുതൽ പട്ടാളക്കാരെ ആവശ്യമുണ്ടേ എന്ന് പറയുകയാണ് പക്ഷെ കൂടുതൽ പട്ടാളക്കാരെ പെട്ടെന്ന് നിയോഗിക്കുക എന്നത് അത്രയ്ക്ക് നിസ്സാരപ്പെട്ട കാര്യമൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം കുട്ടികളെയും കൂടി പട്ടാളത്തിലേക്ക് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യുന്നു പക്ഷേ കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സി എസ് എ ടിയുടെ എക്സാമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രാവിലെ തൊട്ട് ക്ലാസ്സും അതിനുശേഷം ഈ മിലിറ്ററിയുടെ ട്രെയിനിങ്ങുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഒട്ടും തന്നെ അറിയാതെയാണ് കുട്ടികൾ ഈ ഒരു മിലിറ്ററിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് പിന്നീടാണ് ഇതൊരു അന്യഗ്രഹ ജീവികളാണ് എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നതും സ്വന്തം ജീവനു വേണ്ടി പോരാടുന്നതും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലായിരുന്നു ഡ്യൂട്ടി ആഫ്റ്റർ സ്കൂൾ എന്ന പേരുള്ള ഈ ഒരു വെബ് കോമിക് ഇറങ്ങിയത് ഇപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഡ്രാമയാണിത് രണ്ട് പാർട്ടായിട്ട് ഇറങ്ങുന്ന ഈ ഈയൊരു ഡ്രാമയിൽ മൊത്തം പത്ത് എപ്പിസോഡ്സ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം ക്ലാസ് ടുവിലെ തേർഡ് ഗ്രേഡിലെ കുട്ടികളാകട്ടെ ഒരു എക്സാം ഒക്കെ എഴുതികൊണ്ടിരിക്കുകയാണ് അതേസമയം മറ്റൊരു ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുകയാണ് അങ്ങനെ ബോൾ ആകാശത്തേക്ക് എറിയുമ്പോഴത്തേക്കുമാണ് ആകാശത്ത് നിൽക്കുന്ന കുറേ അധികം സ്പിയേഴ്സ് ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത് അവർ പഠിക്കുന്ന സ്കൂളിൻ്റെ മുകളിൽ ഒരുപാട് സ്പിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവർ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഡോക്ടൂങ് ഒരു ക്വസ്റ്റിന്റെ ഉത്തരമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഉത്തരം ശരിയാണോ എന്നൊക്കെ ടൈമാൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ടൈമാനും അതേ എന്ന മറുപടിയൊക്കെ പറയുകയാണ് പക്ഷേ ഇതേ ഉത്തരം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചിയോളിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കുമാണ് താൻ എഴുതിയത് തെറ്റാണേ എന്ന കാര്യം ഡോക്ചുങ് അറിയുന്നത് ചിയോൾ ആകട്ടെ യൂട്യൂബിൽ ഒരാൾ സ്പിയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടുന്നത് കാണുമ്പോഴത്തേക്കും നീ എന്തിനാ ഇതൊക്കെ കാണുന്നേ ഈ ഒരു സ്പിയേഴ്സൊക്കെ ഏകദേശം ഒരു വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ളതല്ലേ എന്നാണ് ഡോക്ചുങ് ചോദിക്കുന്നതും സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് ഒരാൾക്കൂട്ടമൊക്കെ കണ്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ആദ്യമായിട്ട് ഈ ഒരു സ്പിയേഴ്സൊക്കെ ചുവളും കാണുന്നത് അന്നേ ദിവസം കൊറിയയുടെ പല ഭാഗത്തുള്ള ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ട് അതിശയത്തോടെ അതും നോക്കി നിന്നു ഇതൊക്കെ ആദ്യമായി കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷെ ഒന്നും തന്നെ നടന്നില്ല എന്ന് നിരാശയോടുകൂടി തന്നെ ഡോക്ചുങ് പറയുന്നു ഇനി തനിച്ച് ഫോൺ നോക്കി നിൽക്കുന്ന എഹ്ഹോനെ കാണുമ്പോഴത്തേക്കും നിനക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദി ചോദിക്കുന്നുണ്ടെങ്കിലും എഹ്ഹോൻ ആകട്ടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല മാത്രമല്ല അക്കാഡമിയുടെ ഒരു ബസ്സൊക്കെ വരുമ്പോഴത്തേക്കും അവൻ അതിൽ കയറി കയറിപ്പോകുന്നു അല്ലേലും അവൻ ക്ലാസ് ടോപ്പറല്ലേ അല്ലേ അങ്ങനെയുള്ള അവന് എക്സാം എളുപ്പമാണോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അവൻ സ്ഥിരം ബുള്ളി ചെയ്യപ്പെടുന്നതല്ലേ അവൻറെ സ്ഥാനത്ത് ഞാൻ വല്ലവുമായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തോറ്റുപോകുമായിരുന്നു പക്ഷെ നമ്മൾ കരുതി പോലെ ഒരാളല്ല അവൻ എന്നൊക്കെ ചുങ്ങും പറയുന്നുണ്ട് ആകാശത്ത് കാണപ്പെടുന്ന സ്പിയേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു വീഡിയോ യൂട്യൂബർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ബസ്സിൽ പോകുമ്പോഴത്തേക്കും യഹൂനും അത് കാണുന്നു എന്താണ് ഈ ഒരു സ്പിയേഴ്സ് എന്നാണ് യൂട്യൂബർ പറയുന്നത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സ്പിയേഴ്സ് ആകാശത്ത് കാണപ്പെട്ടു തുടങ്ങിയത് അത് കണ്ട ഉടനെ തന്നെ ലോകം അവസാനിക്കുവാൻ പോക്കുകയാണേന്നായിരുന്നു ആൾക്കാർ എല്ലാവരും വിധിയെഴുതിയത് ആദ്യമൊക്കെ ഇതിനെ പൊരുത്ത് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇതിന്റെ എണ്ണമൊക്കെ ഒരുപാട് കൂടുകയുണ്ടായി ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഇത് ഏഷ്യയിലെ ഏകദേശം നാല് ലക്ഷത്തോളം ഉണ്ട് തണുപ്പുള്ള പ്രദേശങ്ങളായിട്ടുള്ള ആർട്ടിക് ആൻഡ് അന്റാർട്ടിക്കയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും തന്നെ ഒരുപാട് സ്പിയേഴ്സ് ഒക്കെ കാണപ്പെട്ടു പിന്നീട് സാറ്റലൈറ്റ്സും ഡ്രോൺസൊക്കെ ഉപയോഗിച്ച് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സാമ്പിൾസൊക്കെ എടുത്തതിനു ശേഷം ഇത് മനുഷ്യർക്ക് അപകടകാരിയായിട്ടുള്ള ഒന്നല്ല എന്ന് കണ്ടെത്തുകയുണ്ടായി പക്ഷേ നമ്മൾ അതിനെതിരായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതുമൊന്നും ചെയ്യുകയില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായെന്ന് പറയണമെങ്കിൽ അത് എയ്റോപ്ലൈനിലുള്ള യാത്ര ഒഴിവാക്കിയതിനു ശേഷം എല്ലാവരും തന്നെ കപ്പലിലുള്ള യാത്ര ആരംഭിച്ചു എന്നതാണ് പുതിയതായിട്ട് ഹോട്ട് എയർ ബലൂൺ യാത്രകളും ആരംഭിച്ചിട്ടുണ്ട് എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പിയേഴ്സ് ഉള്ളപ്പോൾ തന്നെ നമ്മളും നമ്മളുടേതായിട്ടുള്ള സാധാരണ ജീവിതം നയിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ആ ഒരു സ്പിയേഴ്സിനെ കൂടുതലായിട്ട് നിരീക്ഷിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ഇരക്കായി കാത്തു നിൽക്കുന്ന കണ്ണുകൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതെന്നാണ് നമ്മളെ ആക്രമിക്കുവാൻ പോകുന്നത് എന്നാണ് എനിക്കറിയില്ലാത്തത് ഒരു പക്ഷേ ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടുള്ള എൻ്റെ തോന്നലായിരിക്കുവാനും സാധ്യതയുണ്ട് ഇത്രയും പറഞ്ഞിട്ടാണ് അവൾ ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് യെഹൂണും യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലായിട്ട് ഇറങ്ങിയതിനു ശേഷം ആകാശത്ത് നോക്കുമ്പോഴത്തേക്കും ഇരിട്ടത്ത് പോലും ആ ഒരു സ്പിയേഴ്സ് പ്രകാശം നൽകിക്കൊണ്ടിരുന്നു അക്കാഡമിയുടെ ഒക്കെ കട്ട് ചെയ്തതിനു ശേഷം യൈഹോൺ ആകട്ടെ ഗെയിമൊക്കെ കളിക്കുന്നിടത്ത് പോയി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഗെയിം കളിക്കുവാനായിട്ട് ഡോക്ടോങ്ങും ചുവളും അതേ സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത് അവിടെ വെച്ച് അവർ യെഹൂണെ കാണുകയും ചെയ്യുന്നു ആ ഗെയിമിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുള്ള ഡോക്ചോങ് ആകട്ടെ ഇങ്ങനെയൊന്നും ചെയ്യുവാൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിച്ചു കാണിച്ചുകൊടുക്കുമ്പോഴത്തേക്കും അവൻ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും പോകുന്നു അവൻ എന്തൊരു സാധനമാണ് എന്നൊക്കെ ഡോക്ടോൺ പറയുന്നത് യങ്ഹുൺ കേൾക്കുന്നുമുണ്ട് അതേസമയം പണ്ട് അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ചോളും പറയുന്നു ഇവർ പഠിക്കുക മാത്രമല്ല എല്ലാ ദിവസവും ഗെയിമൊക്കെ കളിക്കുവാൻ വരികയും ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ ഇവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന കാര്യം തന്നെ സംശയമായിട്ടിരിക്കുകയാണ് എന്ന് പരസ്പരം അവർ പറയുകയാണ് ആകാശത്തു നിന്നും ഒരു സ്പിയർ താഴേക്ക് വീണിട്ടുണ്ട് മിലിറ്ററിക്കാർ അവരുടെ ഓപ്പറേഷൻ ഗ്രൗണ്ട് ആക്കി വെച്ചിരുന്ന സ്ഥലത്താണ് ഇത് കൃത്യമായി വന്ന് വീണതും അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സോൾജേഴ്സും ഉണ്ട് സംഭവത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അവർ കമാൻഡർ സ്ഥലത്ത് എത്തുകയാണ് അതേസമയം അവിടെയുള്ള സോൾജേഴ്സിന്റെ അടുത്ത് വളരെയധികം റൂഡായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത് ഈ ഒരു സ്പിയർ താഴേക്ക് വീണു എന്നതല്ലാതെ ഇതിന് യാതൊരു അനുഖവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വീണത് കൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊക്കെ സോൾജേഴ്സ് പറയുമ്പോഴത്തേക്കും എന്തായാലും വെറുതെ ഇരിക്കുവാനായിട്ട് കമാൻഡർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ കണ്ണുപയോഗിച്ച് സ്പിയറിനിട്ട് അദ്ദേഹം വെടിവെക്കുന്നു ഒരുപാട് വെടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്പിയറിന് യാതൊരു വിധത്തിലുള്ള ില്ല മാത്രമല്ല ആ ഒരു വെടിയുണ്ടകളെല്ലാം തന്നെ അതിനകത്തേക്കായി പോകുന്നു കമാൻഡർ ആകട്ടെ മറ്റൊരു സോൾജിയറിനോട് പാൻസി ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു മിലിട്ടറിയുടെ സൈഡിൽ നിന്നും പ്രധാനപ്പെട്ട ഒരാളാണ് ചുൻഹോ ചുൻഹോ ആകട്ടെ ആളെ തടവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ആ ഒരു സമയം കൊണ്ട് തന്നെ സോൾജിയർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അവർ വലിയൊരു പുകയ്ക്കാണ് കാണുന്നത് അതിനുശേഷം നീലയും പർപ്പിളും നിറത്തിലുള്ള വെളിച്ചവും ആ ഒരു സ്പീറിനകത്തു നിന്നും വരുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുന്നു ചൂൻഹോയും വളരെയധികം ഭയപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു സീൻ അവിടെ വെച്ച് കട്ടാകുന്നു ഈ ഒരു സംഭവമൊക്കെ നടന്നിട്ടിപ്പോൾ നാലാഴ്ച ആയിട്ടുണ്ട് കുളയും നനയും നാണോ മനോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ടൈമാൻ ടൈമാൻ യങ്ഷിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും നിനക്ക് വല്ലാത്തൊരു വിയർപ്പിൻ്റെ ഉണ്ട് നിനക്കൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കൂടെ എന്ന് യങ്ഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ടൈമാനും അവൻ്റെ പിറകെ തന്നെ നടന്നിട്ട് അവനെ ശല്യം ചെയ്യുകയാണ് കുറച്ച് പെൺകുട്ടികൾ കൂട്ടം കൂടിയേക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലേക്ക് ടൈമാൻ വരുമ്പോഴത്തേക്കും ആ കുട്ടികൾക്കും അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എഹോൺ എന്തായാലും പഠിത്തത്തിന് പുറകെ തന്നെയാണ് ചിയോൾ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഡോക്ചുങ് ഒരു വെബ് കോമിക് ഒക്കെ വായിക്കുകയായിരുന്നു അത് കണ്ട് എക്സൈറ്റഡ് ആകുന്ന ചിയോളും അത് വായിക്കുവാനായിട്ട് നിൽക്കുന്നുണ്ട് നാറ ക്ലാസ്സിലിരുന്ന് ബുക്കൊക്കെ വായിക്കുകയാണ് ക്ലാസ്സിൽ തന്നെയുള്ള മറ്റൊരു കുട്ടിയാണ് ബോറ ബോറയുടെ ഫോൺ കോളൊക്കെ എയ്സോളിന് വരുമ്പോഴത്തേക്കും ബോറയുടെ ബാഗിൽ നിന്നും എയ്സോളും പവർ ബാങ്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ഇനി ക്ലാസ്സിലെ രണ്ടാമത്തെ പഠിപ്പയായിട്ടുള്ള യെങ്സു ആകട്ടെ ആദ്യത്തെ പഠിപ്പയായിട്ടുള്ള ഈ ഹൂൺ എന്തൊക്കെയാണ് എഴുതുന്നത് എന്നൊക്കെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറിപ്പോകുന്നുമുണ്ട് ടൈമാനും ക്ലാസ്സിലിരുന്ന് ഫോട്ടോ ഒക്കെ വിട്ടിട്ട് ഒരു കോഴ്സിലും ഇല്ലാതെ ഇരിക്കുകയാണ് അതേസമയം ബാക്കിയുള്ള കുട്ടികളൊക്കെ മനസ്സയക്കാൻ പറ്റാതെ ജെല്ല് തുറന്ന് വെളിയിലേക്ക് നോക്കി നിൽക്കുന്നു ഒരു സമയത്താണ് സ്കൂളിന്റെ മുമ്പിലായിട്ട് കോങ്ങേഹ തന്റെ ബൈക്കിൽ എത്തുന്നത് ശരിക്കും റൗഡികളെ പോലെ പെരുമാറുന്നതും അവർ തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിൽ ബൈക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ടീച്ചറും അവരുടെ പിറകെ തന്നെ ഓടുന്നുണ്ട് എന്തായാലും ആ ഒരു സ്മെല്ലൊക്കെ പോയി കുട്ടികൾ എല്ലാവരും തന്നെ ക്ലാസ്സിനകത്തേക്ക് കയറുന്നു ഈ ഒരു സമയത്താണ് ചിയോളും നാറേനെ നോക്കി നിൽക്കുന്നത് പക്ഷെ അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കുമാണ് ചിയോളും സൂചോളും ഒരേ സമയത്ത് നാരായണെ നോക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം അവർ രണ്ടുപേരും മനസ്സിലാക്കുന്നത് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയവരാകട്ടെ റൂഫ് ടോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർ ബൈക്ക് ഓടിച്ച് നല്ല സ്പീഡിൽ പോയത് കൊണ്ട് തന്നെ അവരുടെ പിറകെ ഒരു ടീച്ചറും ഓടിയിട്ടുണ്ടായിരുന്നു പിന്നീട് അയാൾ വീണ് പോക്കുകയും അയാളുടെ തലയിലുണ്ടായിരുന്ന വിക ഒക്കെ താഴേക്ക് വീഴുകയും ചെയ്തു അവരാകട്ടെ ആ ഒരു കാര്യവും പറഞ്ഞ് കളയാക്കി ചിരിക്കുകയാണ് പക്ഷെ ബോറയും ഫ്രണ്ടും നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ബോറ ഈഹയോട് സിഗരറ്റൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിലില്ലായെന്ന് അവൻ പറയുന്നു പിന്നീട് ഈഹയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹെയറാക്കിൻ്റെ കയ്യിൽ രണ്ട് സിഗരറ്റൊക്കെ ഉള്ളത് അവൾ അറിയുന്നുണ്ട് പക്ഷെ ഹെയ്റാക്കും അവൾക്ക് കൊടുക്കാതെ ഈഹയും ഹീറാക്കും കൂടി അതൊക്കെ വലിക്കുന്നു ബോറേനെ പേടി ഉള്ളത് കൊണ്ട് തന്നെ എയ്സോളും ബോറ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ പവർ ബാങ്കൊക്കെ എടുത്ത് കൊടുക്കുന്നു അതേസമയം നീ ഒരിക്കലും എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇനി മേലാൽ എൻ്റെ പേര് വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ബോറ അവളെ പറഞ്ഞു വിടുന്നതും അവരുടെ ക്ലാസ്സിലെ ടീച്ചറാണ് പാർക്ക് ഉണിയങ് ഉണിയങ്ങും പരീക്ഷയുടെ മാർക്കൊക്കെ പറയുന്നു എല്ലാ തവണത്തെയും പോലെ ഒന്നാം സ്ഥാനം എങ്ഹൂണും രണ്ടാം സ്ഥാനം എങ്ഹസൂയ്ക്കുമാണ് മൂന്നാം സ്ഥാനം അവരുടെ ക്ലാസ് ലീഡറും കൂടി ആയിട്ടുള്ള യൂചിങ്ങിനും ഇനി ഏറ്റവും അവസാനത്തെ രണ്ട് സ്ഥാനം റൗഡികളും വില്ലന്മാരുമായിട്ടുള്ള ഈഹായ്ക്കും ഹീറാക്കിനുമാണ് ഈഹ തിരിച്ചു നടന്നു പോകുമ്പോഴത്തേക്കും യെഹൂൻ്റെ ഒരു ബാഗ് വഴിയിലിരിക്കുന്നത് കാണുകയും ഒറ്റ ചവിട്ടിന് അത് ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു ടീച്ചറും അതിലിടപെടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് തന്നെ എല്ലാ ടീച്ചേഴ്സും ഓഫീസ് റൂമിലേക്ക് എത്തണമെന്നൊരു അനൗൺസ്മെന്റ് ഒക്കെ ടീച്ചറും കേൾക്കുന്നത് ഏഹോണിവ യാതൊരു വഴക്കും ഉണ്ടാക്കാതെ പോയി ബൈക്കൊക്കെ എടുത്ത് തിരിച്ചു വയ്ക്കുന്നു അതേസമയം ആ ഒരു ബ്രേക്കിൽ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ചിയോളിൻ്റെ അടുത്ത് ഏഹ ആകട്ടെ എത്രയും വേഗം നീ ഓഫീസ് റൂമിൽ പോകണം ടീച്ചേഴ്സ് എന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് ഇവിടെ വന്ന് എന്നോട് പറയണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ് ചിയോൾ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കേൾക്കുന്നില്ല അതിനു മുമ്പ് തന്നെ ഒന്ന് എങ്ങ് ആ ഒരു റൂമിൽ നിന്നും തിരിച്ചിറങ്ങി വരുന്നു എല്ലാ വർഷവും നേരത്തെ തന്നെ കോളേജിട്ട് അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു തവണ അതുണ്ടായിരിക്കുകയില്ല എങ്കിൽ പോലും സി എസ് സിയുടെ എക്സാമൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ നടക്കുന്നതായിരിക്കുമെന്ന് ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ടീച്ചറിനോട് ചോദിക്കുന്നു മാത്രമല്ല പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുക എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ടീച്ചർ ടി വി ഒക്കെ വെച്ച് കാണിക്കുന്നു അങ്ങനെ ഡിഫൻസ് മിനിസ്റ്റർ നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമാണ് എല്ലാവരും കാണുന്നത് ആകാശത്ത് ഒക്കെ കാണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വർഷമായിരിക്കുന്നു അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ഇത്രയും നാളായിട്ടും പറയുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാഷണൽ മൊബിലൈസേഷൻ ലോയൊക്കെ ഇവിടെ പുറത്തെടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഈ ഒരു മിലിറ്ററിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള തേർഡ് ഗ്രേഡിലെ ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കുമെന്നൊക്കെ മിനിസ്റ്ററും പറയുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കോളേജിനെ അഡ്മിഷനൊക്കെ നിർത്തിവച്ചിട്ടുള്ളത് മിലിറ്ററിക്ക് വേണ്ടി കുട്ടികൾ ഈ ഒരു സേവനമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോളേജ് അഡ്മിഷൻ്റെ സമയത്ത് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ ലഭിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് മിനിസ്റ്റർ പറയുന്നത് വീണ്ടും ഇതൊക്കെ കേട്ടിട്ട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നുന്നു മിലിറ്ററിയിൽ ട്രെയിനിങ്ങും ക്ലാസ്സും ഒരേ സമയത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്ന് ടീച്ചറും പറയുന്നുണ്ട് മാത്രമല്ല സൈൻ ചെയ്യുവാനായിട്ടുള്ള ഒരു ഫോമൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തും വിടുന്നു ഇതിൽ ഒപ്പിടാതിരിക്കുകയാണെങ്കിൽ എന്താകും നടക്കുക എന്നൊക്കെ കുട്ടികൾ സംശയത്തോടെ ചോദിക്കുമ്പോഴത്തേക്കും ഒപ്പിടാത്ത ആൾക്കാർക്ക് ഓൺലൈനായിട്ടായിരിക്കും ക്ലാസ്സുകളൊക്കെ നടക്കുക അല്ലാത്ത കുട്ടികൾ ഈ സ്കൂളിൽ തന്നെ നിന്ന് വേണം പഠിക്കുവാനും ട്രെയിനിങ്ങൊക്കെ എന്ന് ടീച്ചർ പറയുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന ആൾക്കാർ പറഞ്ഞു നൽകുമെന്ന് പറഞ്ഞ് ടീച്ചറും പോകുന്നു നമുക്ക് മിലിറ്ററി ട്രെയിനിംഗ് ഒക്കെ നൽകുകയാണെങ്കിൽ എക്സാം തന്നെ ക്യാൻസൽ ആക്കണമെന്നാണ് ചോൾ പറയുന്നത് അതേസമയം എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചു മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിൽ പോലും ഈ ഒരു ക്രെഡിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുമെന്ന് ടൈമാനും പറയുന്നു നമ്മളൊക്കെ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ എന്തോ വലിയൊരു യുദ്ധമൊക്കെ വരുവാൻ പോക്കുകയാണേ എന്ന് ഡോഹുൺ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബലൂണുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നത് ഏറ്റവും നാണം കെട്ട ഒരു പരിപാടിയാണ് എന്നാണ് ടൈമാൻ്റെ അഭിപ്രായം ഈഹ മറ്റ് സ്കൂളിലെ കുട്ടികളൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവരോടും ഇതേ കാലം തന്നെ പറഞ്ഞിട്ടുണ്ടേ എന്ന കാര്യം ഈഹ മനസ്സിലാക്കുന്നു ഏഹോണിന്റെ ടേബിളിന്റെ മുകളിൽ വന്ന ഈഹ ഇരുന്നതുകൊണ്ട് തന്നെ എണീറ്റ് പോകാനായിട്ട് എംഹോൺ പറയുമ്പോഴത്തേക്കും അത് കേട്ട് ദേഷ്യം വരുന്ന ഈഹയും ആ ഒരു ടേബിൾ തന്നെ വലിച്ചെറിയുന്നു എല്ലാ തവണയും ഏഹുൺ വെറുതെ ഇരിക്കുകയായിരുന്നെങ്കിൽ പോലും ഈ ഒരു തവണ ഈഹക്കിട്ട് നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടു പേരും തമ്മിൽ വലിയൊരു ഫൈറ്റൊക്കെ നടക്കുകയാണ് കുറച്ചുനേരങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു പക്ഷേ ഈ ഒരു ഫൈറ്റിനിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്ന ഡോക്ടൂങ്ങും ഒരുപാട് മിലിറ്ററിയുടെ വണ്ടികളൊക്കെ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത് കാണുകയാണ് കയ്യിൽ കുറച്ചൊക്കെ കൂടി ആണെങ്കിലും ചൂണുഹോയും അവിടെ എത്തിയിട്ടുണ്ട് കുട്ടികൾ എല്ലാവരും തന്നെ ഈ ഒരു മിലിറ്ററിക്കാരെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്നു എൽഹൂൺ ഒരിടത്ത് തനിച്ചിരിക്കുമ്പോഴത്തേക്കും അവനുള്ള ഒരു ബാൻഡേഡുമായിട്ട് ചുവൾ എത്തുകയാണ് നീ വിചാരിക്കുന്ന പോലെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ അത്രയ്ക്കും മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല നിനക്ക് അവരൊക്കെ ആയിട്ട് എന്ന് ചുവൾ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും നമ്മളെ യൂസ് ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സ് എന്ന കൺസെപ്റ്റിനോട് വലിയ യോജിപ്പൊന്നും ഇല്ല എന്നാണ് ഏ പറയുന്നതും നീ മിലിറ്ററി ട്രെയിനിങ്ങിന് പോകുവാൻ തയ്യാറാണോ എന്നൊക്കെ ചോറ് ചോദിക്കുമ്പോഴത്തേക്കും അതിന് ഞാനല്ലല്ലോ എൻ്റെ പേരൻസല്ലേ എല്ലാം തീരുമാനിക്കുന്നതെന്നാണ് ഏ ഹുണ്ടെ മറുപടി ഇനി ഓരോ ആൾക്കാരുടെ പേരൻസ് എന്തൊക്കെയാണ് മിലിറ്ററി ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നതെന്നാണ് കേൾപ്പിക്കുന്നത് ആദ്യമായിട്ട് യങ്സുവിൻ്റെ അമ്മയാണ് ഞാൻ നിന്റെ അച്ഛനുമൊക്കെ രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങുന്നതല്ലേ അപ്പോൾ നീ വീട്ടിലില്ലായെങ്കിൽ നിന്റെ ഇളയ സഹോദരങ്ങളുടെ കാര്യം ആരാണ് നോക്കുക നിനക്ക് മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു മിലിറ്ററിയിൽ കൂടുന്ന പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു ക്രെഡിറ്റ് പോയിന്റ് ലഭിക്കുന്നതാണ് കോളേജ് അഡ്മിഷന്റെ സമയത്ത് ഒന്നോ രണ്ടോ മാർക്കിന് പോലും നമുക്ക് അഡ്മിഷൻ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സമയത്ത് എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ അമ്മയും സൈൻ ചെയ്ത് കൊടുക്കുന്നു അടുത്തതായിട്ട് ബോറയുടെ അമ്മയാണ് നിനക്ക് വെബ് ട്യൂൺ ആർട്ടിസ്റ്റ് ആകണമെന്നായിരുന്നല്ലോ ആഗ്രഹം പിന്നെ എന്തിനാണ് കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്രെഡിറ്റ് പോയിന്റ് ഒക്കെ നൽകുന്ന മിലിറ്ററി സർവീസിന് നീ പോകുന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിലായിരിക്കുമല്ലോ ഉണ്ടാകുന്നത് അവരുടെ കൂടെ ഞാനും എൻജോയ് ചെയ്തങ്ങ് പോയിക്കോളാം എന്നാണ് ബോറ പറയുന്നത് എന്തായാലും ബോറയുടെ അമ്മയും അതിന് സമ്മതിക്കുന്നു ഈഹയ്ക്ക് എന്തായാലും മിലിറ്ററി ട്രെയിനിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതേസമയം ട്രെയിനിങ്ങിന് പോകാത്ത കുട്ടികൾ എല്ലാവരും തന്നെ ഓൺലൈനായിട്ടാണ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് സ്കൂളിൽ പോയിട്ട് പോലും പഠിക്കാത്ത നീ എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പഠിക്കുക അതുകൊണ്ട് തന്നെ നീയും ഇതിന് ചേരണമെന്നൊക്കെ ഈഹയുടെ അമ്മയും നിർബന്ധിക്കുന്നു ഒന്നോ രണ്ടോ പോയിന്റ് എട്ട് പേരിൽ പോലും അഡ്മിഷനങ്ങൾ നഷ്ടപ്പെടുന്നൊരു സമയമാണിത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ക്രെഡിറ്റ് പോയിന്റ് കിട്ടുന്ന എന്ത് പരിപാടിക്കുവാണെങ്കിലും നീ പങ്കെടുത്തോ എന്നാണ് എങ്കുകൊണ്ട അമ്മ അവനോട് പറയുന്നത് പിന്നീട് അവൻ്റെ മുറിവ് കാണുന്ന അമ്മ അമ്മയാകട്ടെ മഴക്കൊന്നു ഇടാൻ പോകേണ്ട എന്ന് നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തുകയാണ് അതേസമയം ഞാൻ നിലത്തുനിന്ന് വീണ്ടും പോയതാണേ എന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോകുന്നു ഇനി ഡോക്ടോങ്ങ് ആണെങ്കിൽ വളരെയധികം ഗെയിം അഡിക്റ്റ് ആണല്ലോ അവനാകട്ടെ ഒരു ഗെയിമിലുള്ള മോഡലിൻ്റെ ടോയ് ഒക്കെ കൊണ്ടുപോകുവാനായിട്ട് എടുത്തു വയ്ക്കുന്നു എന്തായാലും അവൻ ഒരുപാട് സന്തോഷത്തിലാണുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ടോയ്സൊക്കെ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെക്കുന്നുമുണ്ട് അവൻ്റെ അമ്മയാകട്ടെ ചിയോളിൻ്റെ അമ്മേനെ കോൾ ചെയ്ത് സംസാരിക്കുകയാണ് സ്കൂളിൽ കുട്ടികൾ വളരെയധികം സേഫ് ആയിരിക്കുമെന്നൊക്കെ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിശ്വസിച്ചാണ് ഇപ്പോൾ മക്കളെ അവർ പറഞ്ഞയക്കുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞ് കുറേ അധികം സാധനങ്ങളൊക്കെ ചിയോളിന് അച്ഛൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്ക്വാഡിൻ്റെ തന്നെ ലീഡർ ആയിരുന്നു വളരെയധികം സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ തള്ളികൾ മാത്രമാണ് എന്ന കാര്യം ചിയോളിനും മനസ്സിലാകുന്നുണ്ട് എന്തായാലും അവിടെയുള്ള പട്ടാളക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ നീ അതുപോലെ തന്നെ കേൾക്കണം ഫുഡൊക്കെ ഹൃദയ സമയത്ത് കഴിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞ് കരയുമ്പോഴത്തേക്കും അമ്മേനെ കളിയാക്കിക്കൊണ്ട് ചിയോൾ അച്ഛനെ നോക്കുമ്പോൾ അച്ഛനും കരച്ചിലായിരുന്നു നമ്മുടെ മക്കൾ പോയിട്ട് മരിക്കുവൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ കരയുന്നത് എന്നൊക്കെ അച്ഛനും അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു ചോളിൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു വാക്ക് പോകുന്നുണ്ടായിരുന്നില്ല അവനും അത് ഓർത്തോണ്ടൊക്കെ കിടക്കുകയാണ് സാധാരണ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആരൊക്കെ ആയിരിക്കും മരിക്കുക എന്ന് ചെറിയൊരു ഹിൻറ്റെങ്കിലും നമുക്ക് കിട്ടുന്നതാണ് അതേസമയം ഓരോ കുട്ടികളുടെയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ മരിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ് മിലിറ്ററിയിലുള്ളവർ ഡോക്ടും ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അടങ്ങുന്ന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് ഉണ്ട് എന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു ഒരുപാട് ബബിൾക്കുമൊക്കെ ആയിട്ടാണ് ടൈമാൻ എത്തിയിട്ടുള്ളത് അതേസമയം നീ എന്താ ഇത് എല്ലാം നടത്തുവാൻ പോകുകയാണോ എന്ന് അവനോട് ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇത് ചവയ്ക്കുമെന്നാണ് ടൈമാൻ പറയുന്നത് അതിന് പകരമായിട്ട് ഒന്ന് പല്ല് തേക്കുവാൻ അവൻ്റെ ഫ്രണ്ട്സും സജസ്റ്റ് ചെയ്യുന്നു അത്രയധികം കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആരോ ഒരാളെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചുവൾ അങ്ങനെ ഇരിക്കുകയാണ് ആറ് ഭാഗ്യമായിട്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്നത് അപ്പോൾ തന്നെ ചുവളിന്റെ മുഖം ഒന്ന് പ്രകാശിക്കുന്നു ഡോക് ചുങ്ങനൊക്കെ ആരും മനസ്സിലാകുന്നു അങ്ങനെ ഇരിക്കുകയാണ് ടീച്ചറും ചൂൺഹോയും കൂടി ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത് ചൂൺഹോനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ സോയൂൻ്റെ മനസ്സിൽ ലഡുപൂട്ടി നിൽക്കുകയാണ് ആ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും തന്നെ നോക്കുന്നത് ചൂൺഹോ ആണ് നിങ്ങൾക്കുള്ള സാധാരണ ക്ലാസ് ഒക്കെ അവസാനിച്ചതിനു ശേഷം ആയിരിക്കും ട്രെയിനിങ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ സാധാരണ ട്രെയിനിയാണ് അതേസമയം ക്ലാസ് ലീഡർ ആകട്ടെ സീനിയർ ട്രെയിനി ആണ് അതുകൊണ്ട് തന്നെ സീനിയർ ട്രെയിനി ആയിട്ടുള്ള യോജകന് കൂടുതൽ ചുമതലകളും ഉണ്ട് എല്ലാ ദിവസവും പേരൻസിന് അയച്ചു കൊടുക്കുവാനായിട്ട് വീഡിയോ ഒക്കെ ഒരാൾ റെക്കോർഡ് ചെയ്യണമെന്ന് ചൂണ്ഹോ പറയുമ്പോൾ ആർക്കും അത് ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ അറ്റൻഡൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ ഒരു നമ്പർ നിശ്ചയിക്കാമെന്ന് ചൂണ്ഹോ പറയുമ്പോൾ ഞാൻ ഒരാളുടെ പേര് പറയാമെന്ന് പറഞ്ഞിട്ട് യങ്ഹൂൻ്റെ പേരാണ് ടീച്ചർ പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് സമയം നഷ്ടപ്പെടുമെന്നുള്ളതല്ലാതെ ഒരു ഗുണവും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുവാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു റെക്കോർഡൊന്നും ചെയ്യുവാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് യങ്ഹൂൺ പറയുമ്പോൾ ചുൺഹോ ആകട്ടെ ഈ ഒരു ദൗത്യം ചിയോളിനെ ഏൽപ്പിക്കുകയാണ് അവനും അത് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ കളയാക്കിച്ചിരിക്കുകയായിരുന്നു അതേസമയം ചുൺഹോ ആകട്ടെ അവനത് ചെയ്യുന്നതിന് പകരമായിട്ട് അവന് മൂന്ന് പോയിന്റ്സ് നൽകുന്നതായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കുമാണ് കുട്ടികൾ എല്ലാവരും തന്നെ അതിശയിച്ചു പോകുന്നത് അതേപോലെ തന്നെ സീനിയർ ട്രെയിനി ആയിട്ടുള്ള ക്ലാസ് ക്ലാസ്സിലിരണം മൂന്ന് പോയിന്റ്സ് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കുമെന്ന് ചുണ്ഹോ പറയുന്നു ഇവിടെയുള്ള നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ മാർക്കും കിട്ടുക നിങ്ങൾക്ക് പത്ത് റിവാർഡ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ സി എസ് എ ടി എക്സാമിന് ഒരു ക്രെഡിറ്റ് പോയിന്റ് കിട്ടുന്നതിന് തുല്യമാണ് അതേസമയം നിങ്ങളിത് നിർത്തിപ്പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് മെറിറ്റ് പോയിന്റ് നഷ്ടപ്പെടുന്നതുമായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് ഇനി തിരിച്ച് ബാരക്കിൽ എത്തുമ്പോഴത്തേക്കും മോൺബിൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് ഒരു മിലിറ്ററിക്കാരനാണെന്നുള്ള റെസ്പെക്റ്റ് പോലും അവരാരും നൽകുന്നില്ല കുട്ടികൾ എല്ലാവരും തന്നെ അവരുടേതായ രീതിയിൽ സംസാരിക്കുകയും കളയൊക്കെ ചുരുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അവിടേക്ക് ചുണോ എത്തുന്നത് മുപ്പത് മിനിറ്റിനുള്ളിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഗ്രൗണ്ടിൽ നിങ്ങൾ എത്തണം നിങ്ങൾക്കായിട്ട് പേഴ്സണൽ നൽകൽ ഫയർ ആർംസ് ഒക്കെ നൽകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ചൂൺ ഹോയും പോകുന്നു ഇനി ഗേൾസിന്റെ ഭാരക്ക് കാണിക്കുമ്പോഴത്തേക്കും സൊയൂൺ ആകട്ടെ ഒരു ലോഡ് മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് അവരാകട്ടെ സ്നാക്സ് ഒക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിരിക്കുകയാണ് ക്ലാസ്സിൽ എപ്പോഴും പുള്ളി ചെയ്യപ്പെടുന്ന എയ്സോളും നാറയും ക്ലാസ് ലീഡർ ആയിട്ടുള്ള യൂജംഗും ഒന്നിച്ചിരുന്ന് ചീട്ട് കളിക്കുന്നു നമുക്ക് പേഴ്സണൽ ഫറാൻസൊക്കെ നൽകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹാന നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് തോക്ക് തരുമെന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്നൊക്കെ ബോറയും പറഞ്ഞു കൊടുക്കുന്നു കുട്ടികളുടെ അടുത്തേക്ക് ചായ എത്തി കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പിന് വന്ന രീതിയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ടോയ്സും മേക്കപ്പ് ഐറ്റംസും സാധനങ്ങളും എല്ലാം തന്നെ പുറത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്നും തന്നെ അകത്തേക്ക് കയറ്റുവാൻ പാടില്ല എന്നാണ് അവൾ പറയുന്നത് കുട്ടികളെ നന്നായി തന്നെ ഒന്ന് പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാവരും പറയുന്നത് പോലെ തന്നെ കേൾക്കുന്നു ഇനി കുട്ടികളുടെ റെക്കോർഡിംഗ് സെക്ഷനൊക്കെ നടക്കുകയാണ് റെക്കോർഡിംഗ് സെക്ഷനിലാണ് സോയുൻ പറയുന്നത് ഇവിടെ വന്നത് തന്നെ വലിയൊരു വലിയൊരബദ്ധമായി പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നത് പക്ഷേ ഇപ്പോൾ ഇത് പിൻവലിക്കുവാനുള്ള സാഹചര്യവും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഇനി ലൈനിൽ നിൽക്കുന്ന സമയത്ത് എം കൊണ്ടടുത്ത് നിനക്ക് റെക്കോർഡൊക്കെ ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോൾ ചോദിക്കുകയാണ് എക്സ്ട്രാ ക്രെഡിറ്റ് പോയിന്റ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞതല്ലേ എനിക്ക് ആ ക്രെഡിറ്റ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിലും മാർക്കിൽ ഒട്ടും തന്നെ വ്യത്യാസമൊന്നും വരികയില്ല അതേസമയം അത് നിനക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും കോളേജ് അഡ്മിഷൻ സമയത്ത് അത് ഉപകാരപ്പെടുമെന്നാണ് ചോൾ പറയുന്നത് പക്ഷേ എങ്ങാനും ഈ മാർക്ക് കൂടി കിട്ടിയാലോ എന്ന് വിചാരിച്ചു കൊണ്ട് അവിടെ എത്തിയതിനു ശേഷം നിന്നോടാണ് ആ ഒരു കാര്യം ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് നീ മാത്രം അത് ചെയ്താൽ മതി വേറെ ആരെയും അതിനിടയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചുവണിനെ ഒന്ന് പേടിപ്പിച്ചു വിടുന്നു ഓരോ കുട്ടികൾക്കും ഓരോ തോക്കുകൾ വീതം നൽകുകയാണ് അതേസമയം തോക്ക് കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെൻ്റില് ഡോക്ചൂൺ ആകട്ടെ ആദ്യം തന്നെ ആ ഒരു തോക്ക് ഉപയോഗിച്ച് ചൂണ്ഹോനെ എയിം ചെയ്ത് നിൽക്കുന്നു അതിന് ചൂൺഹോ തന്നെ അവനെ വഴുക്കം പറയുന്നുണ്ട് നമ്മളെയൊക്കെ വിശ്വസിച്ച് ഇവർ തോക്ക് വരെ നൽകുന്നുണ്ടല്ലോ എന്ന് എം ക്ഷണം കൂടി തന്നെ ആലോചിക്കുന്നു കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് തോക്കിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അതിനിടയ്ക്ക് ടൈമാൻ സംസാരിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി ടൈമാൻ്റെ നേർക്ക് തോക്കും ചൂടിയിട്ട് അവനെ ഓടിക്കുകയാണ് നിങ്ങളുടെ ബ്രേക്കൊക്കെ അവസാനിച്ചു എല്ലാവരും തിരിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്നൊക്കെ മോൺബിൻ പറയുമ്പോൾ സോയൂൺ ആകട്ടെ വോൺമിനെ നോക്കിക്കൊണ്ട് അങ്കിൾ എന്ന് വിളിക്കുകയാണ് അതേസമയം എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നിങ്ങളെക്കാളും രണ്ട് വയസ്സിൻ്റെ മൂത്തത് മാത്രമാണ് ഞാനെന്നൊക്കെ വോൺവിൻ പറയുന്നുണ്ടെങ്കിലും അങ്കിൾ ഈ ഒരു തോക്ക് ആരും ഉപയോഗിച്ചതാണ് എനിക്ക് ആരും ഉപയോഗിക്കാത്ത പുതിയൊരു തോക്ക് തരാമോ എന്നൊക്കെ സുയൂണും ചോദിക്കുന്നു വോൺവിൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ കേൾക്കുന്നില്ല എങ്കിൽ പോലും ചുൺഹോവിനെ പല കുട്ടികൾക്കും പേടിയാണ് യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ ഈയൊരു തോക്കുമായിട്ട് വേണം പോകുവാൻ അപ്പോൾ ഈ തോക്കായിരിക്കും നിങ്ങളുടെ ജീവൻ പോലും രക്ഷിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തിനെ ആയിരിക്കരുത് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നിങ്ങൾ വിശ്വസിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു തോക്കിനെ ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഈ ഒരു തോക്കിനെ കളയാക്കുകയാണെങ്കിൽ അത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചതിന് ശേഷം കുറച്ച് അകലെ ഉണ്ടായിരുന്ന ഒരു ഗോൾ പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചതിനു ശേഷം ചൂൺ ഹോ ആകട്ടെ അവിടം വരെ പോയി ഓടി തിരിച്ചു വരുന്ന ആദ്യത്തെ മൂന്നുപേരെ മാത്രമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക എന്ന് പറയുകയാണ് എല്ലാവരും മനസ്സിൽ ഓർഡർ ചെയ്ത് എന്നൊക്കെ ചിന്തിച്ചു പോലും ഒരാൾ ഓടി കഴിയുമ്പോഴത്തേക്കും അവരുടെ പിറകെ മറ്റുള്ള ആൾക്കാരും ഓടുന്നു അങ്ങനെ ഓടി ഗോൾ പോസ്റ്റിന്റെ അടുത്ത് തൊട്ടിട്ട് തിരിച്ചു വരുന്ന ആദ്യത്തെ മൂന്ന് പേരെ മാത്രമാണ് അവർ സെലക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാരോട് വീണ്ടും ഓടുവാനായിട്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ട്രെയിനിങ് തീർന്നപ്പോൾ തന്നെ എല്ലാവരും ആകെ അടുത്ത് തളർന്നിരിക്കുകയാണ് പക്ഷെ സോയൂൺ ആകട്ടെ ചോൺഹോയുടെ സൗന്ദര്യത്തിൽ വീണ് പോയിരിക്കുകയായിരുന്നു വെയിൽ കൊണ്ടതിന് ശേഷം ശരീരമൊക്കെ ആകെ ഡള്ളായി പോയി എന്ന് ഹാനയും പറയുന്നുണ്ട് എല്ലാവരും നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും യൂജങ്ങാകട്ടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് പെട്ടിക്കുള്ളിൽ വെക്കുന്നു എല്ലാവരോടും തോക്കൊക്കെ എടുത്തു വെക്കുവാൻ പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ ആകെ അടുത്തിരിക്കുകയായിരുന്നു നിങ്ങൾക്കിനിയും കോൾ പോസ്റ്റ് വരെ ഓടണമെന്നൊക്കെ അവൾ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തതിനു ശേഷം അവരും പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞതുപോലെ തോക്കുകളെല്ലാം അടുക്കിപ്പറുക്കി വെക്കുന്നു ഇനി കുട്ടികളാകട്ടെ പേരൻസിനോട് ഇവരെല്ലാവരും നമ്മളെ ചതിക്കുകയാണ് ചെയ്തത് ഞാനൊരു ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന കൂടി ആയിരുന്നു ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ആർമിയിലുള്ളവർ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യിക്കുക അതേ രീതിയിലാണ് അവർ ഞങ്ങളുടെ അടുത്തും പെരുമാറുന്നത് കുട്ടികൾ പലരും ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സൊയൂൺ ആകട്ടെ ഇവിടെ വന്നിട്ടുള്ള മിലിറ്ററിയുടെ ലീഡറിനെ കാണുവാൻ വളരെയധികം ഭംഗിയാണ് എന്തായാലും ഞാൻ അയാളുടെ പിറകെ തന്നെ നടന്നിട്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാം എന്നൊക്കെ പേരൻസിനോട് പറയുന്നുണ്ട് ഹീറാക്കിന് പേരൻറ്റ്സ് ബൈക്ക് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു അവനും ഇതിലൊക്കെ പങ്കെടുത്തത് എന്തായാലും ഇവിടെ നിന്നും ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ ബൈക്കൊക്കെ മേടിച്ച് വെച്ചേക്കുവാൻ അവനും പേരന്റ്സിനോട് പറയുന്നുണ്ട് ഈസോൾ തന്റെ മുത്തശ്ശിയോട് കൃത്യമായി മരുന്ന് കഴിക്കണമെന്നും ഫുഡ് കഴിക്കണമെന്നും ഒക്കെ തന്നെ പറയുന്നു അവളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അവൾ പറയുന്നില്ല ഈഹാ തന്റെ ഫോണുമായിട്ട് വന്നതിന് ശേഷം മിലിറ്ററിയിലെ ആൾക്കാർ ചേർന്നിട്ട് ഒരു കടുവേനെ കൊല്ലുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഫേക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അവർ പറയുമ്പോഴത്തേക്കും വലിയ യുദ്ധമൊക്കെ വരുവാൻ തുടങ്ങുന്ന സമയത്ത് ഗവൺമെൻറ് ആകട്ടെ മൃഗങ്ങളെയൊക്കെ തന്നെ കൊല്ലുവാനായിട്ട് ഓർഡർ ഇടും അങ്ങനെ സൂയിലെത്തിയതിനു ശേഷം മിലിറ്ററിയിലുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ക്രൂരമായിട്ടുള്ള മൃഗങ്ങളെ എല്ലാവരെയും തന്നെ കൊന്നു കളയുമെന്നൊക്കെ ഡോക് ചുങ്ങും പറഞ്ഞു കൊടുക്കുന്നു വാറിൻ്റെ സമയത്ത് അവരെങ്ങാനും സൂയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവർ മനുഷ്യരെ എല്ലാവരെയും കൊന്നു കൊന്നുതില്ലെന്നതാണ് അതുകൊണ്ടാണ് അതിനു മുമ്പേ അവരെ എന്നാണ് അവൻ പറയുന്നത് പോലും ഇനി അല്ലാത്ത മൃഗങ്ങളാകട്ടെ വിശന്ന് മരിക്കുകയാണ് എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം നീ എവിടെ നിന്നുമാണ് കേട്ടതെന്ന് അവരും ചോദിക്കുന്നു അത്രയും നേരം വളരെ സീരിയസ് ആയിട്ടാണ് അവർ കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ പോലും പിന്നീട് അനിമയിൽ നിന്നുമാണ് അവൻ ഇതൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ തല്ലുകയാണ് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരിക്കും പഠിക്കുവാൻ പറ്റാത്ത ഏങ്ഹൂൺ ആകട്ടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ചൂൺ ഹോയും പാരക്കിലേക്ക് എത്തുന്നത് നീ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഏങ്ഹൂൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും പഠിക്കുവാൻ എന്ന് അവൻ ചൂൺ ഹൂവിനോടും പറയുന്നു പക്ഷേ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി പഠിക്കുവാനൊന്നും സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴത്തേക്കുമാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈഹ ഫോണുമായിട്ട് വന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും അവൻ്റെ കൂടെ ചേർന്നിട്ട് വളരെയധികം ശബ്ദമൊക്കെ ഉണ്ടാക്കി എനിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യുവാൻ പാടില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിച്ച് ഈഹാൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയും അവന് മൂന്ന് പോയിന്റ്സ് കുറയ്ക്കുകയും ചെയ്യുകയാണ് ചൊൺഹു പോകുന്നതിന് പിറകെ തന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു ചെറിയ ഫൈറ്റൊക്കെ നടത്തുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവരെ കൈയോട് തന്നെ ചോൺഹു പിടിക്കുന്നു അങ്ങനെ ഇവർക്കൊരു പണീഷ്മെൻറ്റ് അദ്ദേഹം കൊടുക്കുകയാണ് ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയുവാനായിട്ടായിരുന്നു ആ ഒരു പണിഷ്മെന്റ് പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും അവർ തമ്മിൽ വഴക്കാകുന്നു ക്ലാസ്സിലുള്ള ആർക്കും തന്നെ നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ ഈഹ എഹുഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു ബുള്ളിയായിട്ട് നിൽക്കുന്ന നിന്നേക്കാളും എത്രയോ നല്ലതാണ് ഞാനെന്നാണ് എംഹൂഡ് പറയുന്നത് മാത്രല്ല നീ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കും ഒരുപാട് സന്തോഷം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈഹയ്ക്കും ദേഷ്യം വന്ന അവനെ തല്ലുന്നു കൃത്യ സമയത്ത് അവിടെ എത്തുന്ന ചിയോളും അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുവാനൊക്കെ നോക്കുന്നുണ്ട് പെട്ടെന്ന് ചിയുള്ള ആകാശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരേപോലെ നോക്കുകയാണ് അങ്ങനെയാണ് മുകളിൽ നിന്നും ഒരു സ്പിയർ താഴേക്ക് വീഴുന്നത് അവർ കാണുന്നത് അത് സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തിരിക്കുകയും അത്രയും ഭാഗം തകർന്നു പോകുകയും ചെയ്യുന്നു ഇവർ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ആ സ്പിയർ വന്ന് വീഴുന്നതും എനിക്ക് സ്പിയർ ഒക്കെ തൊട്ടടുത്ത് കാണുവാൻ സാധിച്ചു ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എനിക്ക് കുറെ ഫോളോവേഴ്സിനെ കൂട്ടാമായിരുന്നു കൂട്ടമായിരുന്നുവെന്ന് ഇഹ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഒരുപാട് കുട്ടികൾ ഉപദ്രവിക്കാറുണ്ടല്ലോ അതും കൂടി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തൂടെ ചെയ്തൂടെയെന്ന് ഈഹയോടെ യങ്ഹൂണി ചോദിക്കുന്നു പക്ഷെ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഈഹ ആകട്ടെ അവനെ ആ ഒരു സ്പീറിൻ്റെ അടുത്തേക്ക് തള്ളിയിടുകയാണ് ഈഹയ്ക്കെതിരായിട്ട് യെഹൂൺ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ നോൽക്കുന്നത് തന്നെ അല്ല എന്ന് മനസ്സിലാക്കുന്ന എങ്ഹോൺ ആകട്ടെ പെറുകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കുമാണ് ആ ഒരു സ്പീറിന്റെ രൂപമൊക്കെ പൂർണ്ണമായിട്ടും മാറി ഒരു ഏലിയൻ്റെ രൂപത്തിലേക്ക് അത് മാറുന്നത് നീരാളികളുടെയൊക്കെ കൈകാലുകൾ പോലെയുള്ള രൂപങ്ങളൊക്കെ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നു അത് ഉപയോഗിച്ച് ആ ഒരു ജീവി ആകട്ടെ ഏങ്ഹൂന്റെ കാലയിൽ പിടിച്ചു പൊക്കുകയാണ് പിന്നീട് അത് പൂർണ്ണമായിട്ടും എൻഹൂണെ പൊതിഞ്ഞുകൊണ്ടു ഇരിക്കുന്നു അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എഹൂൺ മാത്രമല്ല കണ്ടു നിൽക്കുന്നവർക്കും ഒരുപാട് ഭയമൊക്കെ തോന്നുകയാണ് അടുത്തതായി ഏഹൂന്റെ വീഡിയോ സെക്ഷൻ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പബ്ജിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നാണ് അവൻ ചിയോളിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലവും അവിടെ തന്നെ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു അതുമുണ്ടോ എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പണ്ട് ഞാൻ നിൻ്റെ കൂടെ കളിച്ച സമയത്ത് നിൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും എൻ്റെ ഐ ഡി നിൻ്റെ എന്ന് കൂടി അവൻ ചോദിക്കുകയാണ് ഇതെല്ലാം ഉണ്ടോ എന്ന് ഏഹുൺ അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സി എസ് എൽ ഡിയുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി അവിടെ പോയി ഗെയിമൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് അവനും പറയുന്നു ഈ ഇഹി ഞെഹൂ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരുന്നു ആ ഒരു സ്പിയർ താഴേക്ക് വീഴുന്നത് അതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് കുട്ടികളും എന്തായിരിക്കും അതേ എന്നൊക്കെ അതിശയിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു സ്പിയർ വിടർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും അതൊരു ജീവിയായി മാറുകയും അത് എങ്ങ് പൂർണ്ണമായിട്ടും മൂടുന്നു അങ്ങനെ അത് മൂടി വീണ്ടും സ്പിയറിൻ്റെ ആകൃതിയിലേക്ക് ആകുവാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് അതിനടുത്തേക്ക് ചിയോൾ നടക്കുന്നത് ആ ഒരു ജീവി അതിൻ്റെ കൈ ഉപയോഗിച്ച് ചിയോളിനെ തൊടുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ചോൺഹോ എത്തുകയും അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു ആ സ്പിയേഴ്സ് ഒന്നും തന്നെ അപകടകാരികളല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കുട്ടികൾ സ്കൂളിൽ ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്നും നിങ്ങൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത് എന്നൊക്കെ ഒണിയങ് ചോദിക്കുമ്പോൾ യങ്ഹോൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല എന്നൊക്കെ ചോൺഹുവും പറയുന്നു എന്നാൽ ഞാൻ കുട്ടികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടേക്കട്ടെ എന്നൊക്കെ ഒണിയങ് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്പിയർ കാരണം ആൾക്കാർക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന കാര്യം വെളിയിൽ അറിയിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിൽ തന്നെ പെരുമാറണമെന്നൊക്കെയാണ് ചോൺഹോയും പറയുന്നത് ചുവണും ഈഹയും വളരെയധികം ഷോക്കിലിരിക്കുകയാണ് ഞാൻ തന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ടീച്ചറും അകത്തേക്ക് കയറി ചെല്ലുന്നു ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല നിങ്ങൾ അതോർത്ത് വിഷമിക്കുകയും വേണ്ട ഇത് ഒരു ആക്സിഡൻ്റ് മാത്രമായിരുന്നു നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് ശരിക്കും നടന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരും ഒരുപാട് വിഷമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവനൊരു ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയെന്ന് മാത്രം അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ ടീച്ചർ പറയുമ്പോഴത്തേക്കും ഹേം അങ്ങനെ പറഞ്ഞേക്കാം എന്നൊക്കെ സമ്മതിക്കുന്നു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈഹായകട്ട് ചോളിനെ തള്ളിയിട്ടതിന് ശേഷം അവൻ എൻ്റെ അടുത്താണ് ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നത് അല്ലാതെ ഞാനവനൊന്നും ചെയ്തതല്ല അവന് ഭാഗ്യമില്ലാതിരുന്നത് കൊണ്ട് തന്നെ അവൻ ആദ്യം മരിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു കാര്യം ആരോടും പറയേണ്ട എന്ന് ടീച്ചർ പറഞ്ഞത് നീയും കേട്ടതല്ലേ അതുകൊണ്ട് ആരോടെങ്കിലും പറയുവാനായിട്ട് പോക്കുകയാണെങ്കിൽ പിന്നെ നിന്നെയും ഞാൻ എല്ലാവരിൽ നിന്നും അകറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അവനെയും പേടിപ്പിക്കുകയാണ് ഇഹ ആദ്യമായിട്ട് താടേക്ക് വേണിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പിയറിൽ നിന്നും വന്ന അറ്റാക്കിനെക്കുറിച്ച് ഇപ്പോൾ ചോൺഹോ ഓർക്കുകയാണ് ആ ഒരു സ്പിയർ പല ഭാഗങ്ങളായി മാറിയതിന് ശേഷം അത് ഓരോന്നായിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നുവെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ കണ്ുമുമ്പിൽ വെച്ച് സഹപ്രവർത്തകർ മരിച്ചു വീഴുന്നതെല്ലാം തന്നെ നിസ്സഹായതോടെ അദ്ദേഹം നോക്കി നിൽക്കുന്നു ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും യങ്സു അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ഈ ഒരു സമയത്ത് നിനക്ക് എങ്ങനെയാണ് പഠിക്കുവാൻ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈഹിയും അവനെ ചെറുതായിട്ടൊന്ന് തല്ലുന്നുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ തിരിച്ചു വന്നത് യങ്ഹൂൺ എവിടെ പോയെന്നൊക്കെ യങ്ഷിൻ ചോദിക്കുന്നുണ്ട് സത്യം തുറന്നു പറയുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിൽ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന് ചുവളം പറയുന്നു അവന് സി എസ് ഐ ടിയുടെ മാർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് ഈ കളയാക്കൊണ്ട് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരുന്നു പോകുന്നതെങ്കിൽ ഞാൻ ഒരുപാട് വിഷമിച്ചേനെ അവൻ പോകുന്നത് എനിക്ക് ഒട്ടും തന്നെ പ്രശ്നമില്ലാത്ത കാര്യമാണ് എന്ന് ബാക്കി ഫ്രണ്ട്സും പറയുകയാണ് എന്തായാലും എക്സ്ട്രാ മാർക്കൊന്നും എന്ന് പറഞ്ഞിട്ട് അവൻ പോയത് കൊണ്ട് തന്നെ യങ് സൂക്കായിരിക്കും ഇനി അടുത്തതായിട്ട് ഏറ്റവും ടോപ്പുള്ള മാർക്ക് കിട്ടുക എന്നൊക്കെ ഫ്രണ്ട്സും പറയുന്നുണ്ട് മാർക്കൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ടോക്ക് ചോങ് ചോളിനെ സംശയിക്കുമ്പോഴത്തേക്കും ചോളിനെ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈഹ തന്നെ നോക്കുന്നത് കണ്ട് കഴിയുമ്പോഴത്തേക്കും ചോളും ഒന്നും പറയുന്നില്ല സ്കൂളിലേക്ക് വരുന്ന ടീച്ചറാകട്ടെ വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഏകദേശം മുപ്പതോളം സ്പിയേഴ്സ് പല ഭാഗങ്ങളിലായിട്ട് ഇതുവരെ വീണിട്ടുണ്ട് കാര്യം അറിയുന്നത് എങ്ങ് കൊണ്ട് ക്ലാസ് ഫോട്ടോയൊക്കെ നോക്കി ടീച്ചറും വിഷമിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ ജിമ്മിന്റെ ഭാഗത്തേക്കായിരുന്നു ആദ്യമായി സ്പിയർ വന്ന് വീണത് അപ്പോൾ തന്നെ കുറച്ച് ഭാഗമൊക്കെ തകർന്നു പോയെന്ന് സോയൂൺ ക്ലാസ്സിലുള്ള എല്ലാവരോടും പറയുന്നു ഈ ഒരു സ്പിയേഴ്സിന് നമ്മളെ അറ്റാക്ക് ചെയ്യുവാനുള്ള കഴിവുണ്ടേ എന്ന് ആര് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പാർക്ക് പറയുന്നുണ്ട് എന്നാലും കുട്ടികളെ എല്ലാവരെയും എത്രയും വേഗം റൈഫിളൊക്കെ യൂസ് ചെയ്യുവാനായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒരു അറ്റാക്കൊക്കെ നടന്നേക്കാം ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യുവാൻ പോലും അറിയത്തില്ലാതെ ഒരിക്കലും കുട്ടികൾ നിൽക്കുവാൻ പാടില്ല എന്നാണ് പാർക്ക് പറയുന്നത് പോലും ഒരു ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഗ്രൗണ്ടിൽ കുറെ ഒക്കെ വരുന്ന ശബ്ദം ഇവരെല്ലാവരും കേൾക്കുന്നു ടീച്ചറും കഷ്ടപ്പെട്ട് പഠിക്കണമെന്നും കഷ്ടപ്പെട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യണമെന്നും കുട്ടികൾക്ക് ഉപദേശം നൽകുന്നു ഇനി കുട്ടികളുടെ ട്രെയിനിങ് സെക്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്കും കുട്ടികളും വളരെയധികം കഷ്ടപ്പെട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നു ട്രെയിനിങ്ങിനൊക്കെ ശേഷമുള്ള റെക്കോർഡിങ്ങിലാകട്ടെ എനിക്ക് ഈ ഒരു ട്രെയിനിങ് ഒക്കെ വളരെ പാടായിട്ടാണ് തോന്നുന്നത് ഇതൊക്കെ നിർത്തി എത്രയും വേഗം വീട്ടിൽ വന്നാൽ മതിയെന്നാണ് എൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ളത് എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് എങ്കിലും അങ്ങനെ നിർത്തുകയാണെങ്കിൽ ബാക്കി കുട്ടികൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് പോയിന്റ്സ് അവർക്ക് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും അവിടെ തന്നെ നിൽക്കാമെന്നാണ് കുട്ടികൾ തീരുമാനിക്കുന്നതും കുട്ടികൾക്ക് ഫേക്ക് ഫേക്കായിട്ടുള്ള ബുള്ളറ്റ്സൊക്കെ നൽകിയിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചോണ്ടിരിക്കുകയാണ് ടീച്ചറാകട്ടെ കെട്ടിടത്തിൻ്റെ തകർന്നു പോയ ഭാഗമൊക്കെ നോക്കിയതിന് ശേഷം കുട്ടികളുടെ ഭാവി എന്താകുമെന്നാലോചിക്കുന്നു ഞാൻ ഒരിക്കലും ഈ ട്രെയിനിങ്ങിനൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല വെറുതെ കിട്ടുന്ന ഓരോ സമയത്തും ഞാൻ എന്നാണ് എങ്സു പറയുന്നത് ഇനി ക്ലാസ് ലീഡർ ആയിട്ടുള്ള ആകട്ടെ എൻ്റെ ക്ലാസ്സിലുള്ള ആർക്കും ഒരു മുറിവും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത് പിന്നെ കഴിക്കുവാനായിട്ട് കൊടുക്കുന്ന ഫുഡ് ഒന്നും തന്നെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഏയ് സോള് ബുള്ളറ്റൊക്കെ ഇട്ട് കൊടുക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ശരിക്ക് ഇടുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കേ യങ്ഷൻ അവിടെ എത്തി ബോറയ്ക്ക് ശരിക്ക് ബുള്ളറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നു എങ്കിലും ബോറയ്ക്ക് നന്നായി ഷൂട്ട് ചെയ്യുവാനൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് നിനക്ക് നന്നായി ബുള്ളറ്റിട്ട് തന്നാൽ പോലും ഷൂട്ട് ചെയ്യുവാൻ അറിയുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ബോറ എന്നെ യങ്ഷൻ കളിയാക്കുന്നത് ഇനി കൂടെയുള്ളവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ഫസ്റ്റ് എയ്ഡ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സോൾ യങ് ഹോൺ മരിച്ച ഒരു ഷോക്കിൽ നിന്നും ഇപ്പോഴും ചിയോൾ മുക്തനായിട്ടില്ല അതേസമയം ചിയോളിൻ്റെ അടുത്ത് ഡോക്ടർ ഒക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും അവനോട് സത്യങ്ങൾ പറയണമെന്ന് ചിയോളിന് വീട് തോന്നുന്നു പക്ഷെ അപ്പോഴും കുറച്ചകലെയായിട്ട് ഈഹ അവനെ നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ആയിരുന്നു ഇരുന്നത് ഈഹയ്ക്കാകട്ടെ അവരുടെ റെക്കോർഡിംഗ് ചെയ്യുന്നത് പോലും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല ടീച്ചറും ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും കുട്ടികൾ എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത് അതേസമയം കുട്ടികളെ ഇന്നൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് ടീച്ചറും തീരുമാനിക്കുന്നു കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോയതിനേക്കാളും കുട്ടികൾ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചങ്സും പറയുന്നു ഞാനിത് വെറും അഞ്ചു ദിവസം മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കഴുകേണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടൈമാനും ഒരു ഡ്രസ്സുമായിട്ട് അലക്കുന്നിടത്തേക്ക് എത്തുന്നു രാത്രി ഭാരക്കിന് മുമ്പിൽ ആളുകളെ നിരീക്ഷിക്കുവാനായിട്ട് ഞാൻ നിൽക്കാറുണ്ട് അപ്പോൾ ഗേൾസിൻ്റെ അടുത്ത് സംസാരിക്കുവാനും അവരെ നോക്കി എനിക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഹാനേന എന്നൊക്കെ ഡോക്ചുങ്ങും പറയുന്നു ഗേൾസിനോട് മിണ്ടുവാനായിട്ട് അവരുടെ ഡോറിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ടെങ്കിലും ഇവരെ ഗേൾസ് ശരിക്കും തെറ്റിദ്ധരിക്കുകയാണ് ടൈം തന്നെ ഡ്രസ്സൊക്കെ അലക്കുവാൻ മടി ആയതുകൊണ്ട് തന്നെ അവനാകട്ടെ നേരത്തെ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് ഡ്രസ്സിനെ ഇട്ടുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വന്ന് ഇരിക്കുമ്പോഴത്തേക്കും അവർക്കതിൻ്റെ മണമൊക്കെ സഹിക്കുവാൻ സാധിക്കാതെ അവിടെ നിന്ന് മാറിയേക്കെയിരിക്കുന്നു പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സോയൻ്റെ അടുത്ത് വന്നിട്ട് ഫയർ ഒക്കെ ചെയ്യുവാനായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു നാർക്ക് ഇതൊന്നും കഠിനമായിട്ട് തോന്നുന്നേയില്ല എന്തായാലും കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫേക്കായിട്ട് ഷൂട്ട് ചെയ്യുവാനൊക്കെ പഠിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ട്രെയിനിങ്ങും കൂടുതൽ കഠിനമായിക്കൊണ്ടിരുന്നു ചുവള് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ചോളുടെ മുമ്പിലായിട്ട് ഈഹ വന്ന് നിൽക്കുകയാണ് യങ് യങ്ഹോടെ മരണത്തെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞു കാണുമോ എന്ന ഭയമായിരുന്നു ഏഹയുടെ ഉള്ളിലുള്ളത് അതേസമയം ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചിയോൾ സത്യം ചെയ്ത് പറയുന്നുണ്ട് നീ ഇതുവരെ ആരോടും പറയാത്ത സ്ഥിതിക്ക് നീ ജീവിച്ചു ഇരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ ആകട്ടെ അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവനും അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടുവാൻ നോക്കുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഈഹയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ചിയോളാകട്ടെ നടന്നു വരുന്ന സമയത്ത് തൊട്ടു മുമ്പിലായിട്ട് ആ ഒരു സ്പിയറൊക്കെ പൂർണ്ണ രൂപത്തിൽ ഇരിക്കുന്നത് കാണുകയാണ് ആ ജീവി പിന്നീട് അവനെ പിടിക്കുവാനായിട്ട് വരുന്നതെല്ലാം തന്നെ അവൻ സ്വപ്നത്തിലൂടെ കണ്ട് ഞെട്ടി എണീക്കുന്നു പിന്നീട് കിടന്നിട്ടുറക്കം വരാത്ത അവനാകട്ടെ പതിയെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് കുറച്ചു നേരം വെളിയിലേക്ക് നോക്കി നിന്നതിന് ശേഷം തിരിച്ചു പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഒരു റൂമിൽ വെട്ടമൊക്കെ ഉള്ളത് അവൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അവൻ ആ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നാറയുണ്ടായിരുന്നു ഉറക്കം വരാത്ത അവളാകട്ടെ ബോർഡിൽ ഇവരുടെ കൂടെ ഇല്ലാത്ത കുട്ടികളുടെയൊക്കെ എഴുതി ചേർത്തിരിക്കുകയാണ് ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ അറിയിക്കാമായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിൽ കൂടുകയില്ലായിരുന്നു അവരെ പോലെ വീട്ടിലിരുന്നേനെ എന്നൊക്കെ നാറയും പറയുന്നു എങ്ങനെ ഉണ്ട് എന്നൊക്കെ നാറ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവന് കുഴപ്പമില്ല എന്നൊക്കെ ചുവളും പറയുന്നുണ്ട് പിന്നീട് എങ്ഹൂണിൻ്റെ പേര് കൂടി ബോർഡിൽ എഴുതി ചേർക്കുകയാണ് നാറ വീണ്ടും ഏങ്ഹൂണിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരേ സ്ഥലത്താണ് ജനിച്ചു വളർന്നത് എന്നൊക്കെ ചോൾ പറയുന്നത് കേൾക്കുന്ന നാറയും അവനും നീ അപ്പോൾ ഒരുപാട് ക്ലോസ് ആയിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ ബോർഡിലെ കൊണ്ട പേര് കാണുന്ന ചുവളാകട്ടെ കരച്ചിൽ നിർത്തുവാൻ സാധിക്കാതെ നിൽക്കുന്നു ഓരോ ടീമായിട്ട് നിർത്തിയതിനു ശേഷം അവരുടെ ഒക്കെ ടേബിളിൽ ഒരു കണ്ണ് വെച്ചിരിക്കുകയാണ് ഈ ഒരു കണ്ണിൻ്റെ പാർട്സ് എല്ലാം തുറക്കുകയും പിന്നീട് അതെല്ലാം ശരിയാക്കി തിരിച്ചു വയ്ക്കുകയും ചെയ്യണം അതിന് ഒരു മിനിറ്റാണ് അവർ നൽകിയിരിക്കുന്നത് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞ കാര്യം ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർക്കൊരു ശിക്ഷയും ലഭിക്കുമെന്ന് ചൂണ്ഹോ പറയുന്നു ഇദ്ദേഹം ഇത്രയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇപ്പോഴും നിനക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊരു കൃഷക്ക തോന്നുന്നുണ്ടോ എന്ന് ഹാന ചോദിക്കുമ്പോൾ അയാൾ ഇപ്പോഴും ഹാൻസമായിട്ട് തന്നെയാണ് ഉള്ളത് എന്നാണ് സോയുൺ പറയുന്നത് എല്ലാവരും തന്നെ പറഞ്ഞ സമയം കൊണ്ട് അതൊക്കെ ചെയ്തു തീർക്കുന്നുണ്ട് ഏറ്റവും സ്പീഡിൽ ചെയ്യുന്നത് ഞാറയാണ് പക്ഷെ ആ ഒരു ടീമിലുണ്ടായിരുന്ന ഏസോൾ ആകട്ടെ ചെയ്തു തീർക്കുവാൻ ഒരുപാട് സമയം എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏസോളിന്റെ അടുത്ത് വീണ്ടും അത് ചെയ്യുവാനായിട്ട് ചൂണ്ഹോ ആവശ്യപ്പെടുന്നു പക്ഷെ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തവണ അവളെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ് ബാക്കി കുട്ടികളും മിഷനും അടുത്തൊക്കെ ഇരിക്കുകയാണ് അവൾ വളരെയധികം കഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് സാധിക്കുന്നില്ല നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്നോ ഓരോ ആൾക്കാരെന്നോ ഇല്ല മറിച്ച് നമ്മളെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങളാകട്ടെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ശരിക്കും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യുവാൻ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും മരണപ്പെടുന്നതാണ് നിങ്ങളുടെ കൂടെയുള്ള അവസാന ആൾ വരെ വിജയിക്കാതെ നിങ്ങൾക്കൊരിക്കലും ഇന്നത്തെ ഡിന്നർ നൽകുന്നതായിരിക്കുകയില്ല എന്ന് കൂടി ചൂണ്ഹോ പറയുന്നു അങ്ങനെ ചൂണ്ഹോ വീണ്ടും ഏസോളിനെ കൊണ്ട് ചെയ്യിക്കുകയാണ് സാധാരണ കഴിക്കുന്ന ഫുഡ് പോലത്തെ അല്ലാതെ മറ്റൊരു ഫുഡൊക്കെയാണ് ഇവർക്ക് കഴിക്കുവാനായിട്ടെന്ന് കിട്ടുന്നത് നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഫുഡൊക്കെ കഴിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ബോറയും ഹാനയും ഒരേപോലെ ഏസോളിനെ കുറ്റപ്പെടുത്തുന്നു എയ്സോൾ കഴിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ അവൾ കഴിക്കട്ടെ അവളോട് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ടാകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യങ്ഷിനും അവിടെ വന്നിരിക്കുന്നു എയ്സോളിനെ യങ്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നീ എന്താ അവളുടെ ബോയ്ഫ്രണ്ട് ആണോ എന്നൊക്കെ ബോറയും അവനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയണമെങ്കിൽ ഇവളുടെ ബോയ്ഫ്രണ്ട് ആയിരിക്കണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവളുടെ ബോയ്ഫ്രണ്ട് ആണേ എന്നൊക്കെ യങ്ഷനും പറയുന്നു പക്ഷേ ബോറയ്ക്കും ഹാനയ്ക്കും അത് ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും പോകുന്നു നാളെ മുതൽ നമ്മൾ ശരിക്കുള്ള ശരിക്കുമുള്ള ബുള്ളറ്റ്സൊക്കെ വെച്ചിട്ടായിരിക്കും പ്രാക്ടീസ് നടത്തുക എന്നൊക്കെ ടൈമാൻ പറയുമ്പോഴത്തേക്കും ആ ഒരു കാര്യം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ പരിസരത്തായിട്ട് വീണിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പിയറിൻ്റെ ചുറ്റും ഒരു ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട് ചോൻഹോയും വോൺവിനും അതിനകത്ത് നിന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നതും നാളെ ശരിക്കുള്ള ബുള്ളറ്റ്സ് വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് മറ്റൊരിടത്ത് പോയിട്ടാണ് അവിടേക്ക് പോകേണ്ട റൂട്ടെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ വോൺബിൻ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെപ്പൺസൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന് ചോർഹവും പറയുന്നു ആ ഒരു സ്പിയറിന്റെ അടുത്തു നിന്ന് നോക്കുന്ന വോൺബിന് ആകട്ടെ ഈ സ്പിയേഴ്സ് അടുത്തു നിന്ന് കാണുവാൻ വളരെ ഭംഗിയുണ്ട് എന്ന് പറയുകയാണ് അവരുടെ ക്ലാസ്സിലെ ഇരുപത്തിരണ്ട് കുട്ടികളും ഈ ഒരു ഷൂട്ടിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് രണ്ട് കുട്ടികൾ ചേർന്നിട്ട് ടീച്ചറിനോട് നിങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ണിയങ്ങും വരുന്നുണ്ടേ എന്ന് പറയുകയാണ് എന്തായാലും കുട്ടികളെ എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് ചൂൺഹോയും സംഘവും പോകുകയാണ് സ്കൂളിലായിരുന്ന കുട്ടികൾ വെളിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേസമയം വഴിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കടകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നതും വഴിയിലൊന്നും പോലും കാണാത്തതും അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നത് കാണുമ്പോഴത്തേക്കും എല്ലാവരും മിണ്ടാതെ വരണമെന്നൊക്കെ ചൂൺഹോ പറയുന്നുണ്ട് ഇവർ നടന്നു പോകുന്ന വഴിയുടെ കുറച്ച് അകലായിട്ട് ഒരു വലിയ കുഴിയൊക്കെ കാണുവാൻ സാധിക്കും അതിനകത്ത് ഒരു സ്പീറും വീണ് കിടപ്പുണ്ട് ഷൂട്ടിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് കുട്ടികൾ എല്ലാവരും കൂടി എത്തുമ്പോഴത്തേക്കും മറ്റു സ്കൂളിലെ കുട്ടികളും അവിടെ നേരത്തെ തന്നെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ എല്ലാവരും തന്നെ ചിരിച്ചു കളിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പോലും ശരിക്കുമുള്ള ബുള്ളറ്റ്സ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ടീച്ചർ ഉൾപ്പെടെ പേടിച്ചു പോക്കുകയാണ് ശരിക്കുമുള്ള ബുള്ളറ്റ്സ് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രക്കേറെ സൗണ്ട് ഉണ്ടാകുമെന്ന് വീട്ടൊക്കെ വിചാരിച്ചിരുന്നില്ല ടാർജറ്റൊക്കെ വെച്ചതിനു ശേഷം കുട്ടികളെ കൊണ്ട് ഷൂട്ടൊക്കെ ചെയ്യിക്കുകയാണ് ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം ടാർജറ്റ് ചെക്കുവാനായിട്ട് കുട്ടികൾ പോകുന്നു ചുവളിന് ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചുവളിൻ്റെ അടുത്തേക്ക് അപ്പോൾ നാറെ എത്തുകയാണ് നിന്റെ മുഖം എന്താണ് ചുമന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു പാടും കൂടി അവൾ തൊട്ട് കാണിക്കുന്നു ഞാൻ കണ്ണൊക്കെ റീക്കോയിൽ ചെയ്യാൻ നേരത്ത് അതെന്റെ മുഖത്തേക്ക് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് മാത്രമല്ല നാറയോടും സൂക്ഷിക്കണമെന്ന് ചോൾ പറയുന്നു ബുള്ളറ്റ്സ് ഒക്കെ ടാർജറ്റിൽ കൊണ്ടോ എന്ന് നിനക്ക് അറിയണ്ടേ ഇപ്പോൾ ഡേറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ മോൺപിനും അവനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഷൂട്ട് ചെയ്തതിനെ കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൂൺ മൂന്ന് തവണ ആയിരുന്നു ഷൂട്ടൊക്കെ ചെയ്യുവാനായിട്ട് അവസരം കൊടുത്തിരുന്നത് പക്ഷേ ടാർജറ്റില് ഒരു തൊള മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ എന്നൊക്കെ ടോക്ചൂങ്ങിന്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്ക് വളരെയധികം ഷൂട്ടിംഗ് സ്കിൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നെണ്ണം കൃത്യം ഒരേ തുളയിൽ തന്നെയാണ് കൊണ്ടത് എന്നൊക്കെ അവൻ വെറുതെ തമാശയായിട്ട് പറയുന്നുണ്ട് ശരിക്കും ഒരു ബുള്ളറ്റ് മാത്രമേ ആ ഒരു പേപ്പറിലെങ്കിലും കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഡയമന്റെ കയ്യിൽ ഇപ്പോഴും ടാർജറ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു അവനാകട്ടെ സ്വന്തമായിട്ട് അതിൽ തുളയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവനും ചൂണ്ഹോ പണിഷ്മെന്റ് ഒക്കെ നൽകുന്നു ആകെ മൂന്ന് ബുള്ളറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ പോലും സൂചോളിന്റെ ടാർജറ്റില് എട്ട് ബുള്ളറ്റ്സ് കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനും അവൻ്റെ അടുത്തുണ്ടായിരുന്ന രണ്ടു പേർക്കും കൂടി പണിഷ്മെന്റ് നൽകുകയാണ് കാരണം അവരുടെ ബുള്ളറ്റും കൂടി ഇവൻ്റെ ടാർജറ്റിലാണ് കൊണ്ടിട്ടുള്ളത് യു ജങ്ങിന്റെ ടാർജറ്റ് പേപ്പർ കാണിക്കുമ്പോഴത്തേക്കും ഒന്നും തന്നെ കോളേൻ്റെ അടുത്തായിരുന്നില്ല കൊണ്ടത് അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ കളിയാക്കുന്നുണ്ട് അതേസമയം അവൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് അവൾ ടാർജറ്റിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവളുടെ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഏകദേശം അടുത്തടുത്താണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടാർജറ്റിൽ തന്നെ കൊള്ളിക്കുവാനും സാധിക്കുമെന്നാണ് ചുണഹ പറയുന്നത് പോലും മൂന്ന് ബുള്ളറ്റ്സും കൃത്യമായി ടാർജറ്റിനുള്ളിൽ കൊള്ളിച്ചിട്ടുള്ളത് നാറയാണ് എല്ലാവരുടെയും റിസൾട്ട് വളരെയധികം മോശമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും കൂടി ഷൂട്ടൊക്കെ ചെയ്യണം ഈ ഒരു തവണ വളരെയധികം ഫോക്കസ് ചെയ്തിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ ഏറ്റവും നന്നായി ഷൂട്ട് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ എന്നൊക്കെ ചുണഹ പറയുന്നു മൂന്ന് പോയിന്റ്സ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കുട്ടികളും വീണ്ടും പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു നാറ വീണ്ടും ഷൂട്ട് ചെയ്ത് ടാർജറ്റിലൊക്കെ കൊള്ളിക്കുമ്പോഴത്തേക്കും ചോളിനും ഒന്നും തന്നെ പറയുവാനുണ്ടായിരുന്നില്ല തിരിച്ച് സ്കൂളിലേക്ക് നടക്കുന്ന ചുണ്ഹോയും സംഘവും കുറച്ചു വഴി എത്തി കഴിയുമ്പോഴത്തേക്കും എന്തോരപകട സൂചനയൊക്കെ തോന്നുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളോട് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുവാനൊക്കെ പറയുന്നു കുട്ടികളും ഒരിടത്തേക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് കുറച്ച് ബുള്ളറ്റ്സ് ഒക്കെ വഴിയിൽ കിടക്കുന്നത് കാണുകയാണ് അവരും അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു എനിക്കെന്തെങ്കിലും കുടിക്കുവാനായിട്ട് തോന്നുന്നുവെന്ന ടൈമൻ പറയുമ്പോൾ എനിക്കെന്തെങ്കിലും കഴിക്കുവാനായിട്ടും തോന്നുന്നു എന്നൊക്കെ ഹീറാക്കും പറയുന്നുണ്ട് അങ്ങനെയിരിക്കാൻ അവർ രണ്ടുപേരും കൂടി ആരും അറിയാതെ സ്റ്റോറിലേക്ക് പോകുകയാണ് ഒരു സമയത്തും പഠിച്ചുകൊണ്ടിരുന്ന യങ്സു ആകട്ടെ അവർ സ്റ്റോറിലേക്ക് പോകുന്നതൊക്കെ കാണുന്നു ഇരുപത്തിരണ്ട് കുട്ടികളും നാല് പട്ടാളക്കാരും ടീച്ചറുമാണ് ഇവരുടെ ഒരു സംഘത്തിലുള്ളത് ആ ഒരു സ്ഥലമൊക്കെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് സോൾജേഴ്സ് പോകുമ്പോഴത്തേക്കും ടീച്ചറാകട്ടെ കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കുന്നു ടൈമാനും ഹീറാക്കും കൂടി ചേർന്നിട്ടൊരു കടയിലെത്തിയിരിക്കുകയാണ് കടയിലൊന്നും ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവരെടുത്ത് കഴിക്കുന്നു ആ കടയിലുണ്ടായിരുന്ന ആൾ പണം പോലും എടുത്തിട്ടില്ല എന്ന കാര്യം അവർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പണമൊക്കെ എടുക്കണമെന്ന് അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഏയ് അതൊക്കെ മോശപ്പെട്ട കാര്യമാണ് നമുക്ക് കഴിക്കാനുള്ളത് മാത്രം എടുത്താൽ മതി എന്ന തീരുമാനത്തിൽ അവരും എത്തുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ വിശക്കുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേസമയം അവരുടെ കൂട്ടത്തിൽ ടൈമാനും ഹീറാക്കും ഇല്ല എന്ന കാര്യം ടീച്ചർ മനസ്സിലാക്കുന്നു രണ്ട് കുട്ടികൾ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ടീച്ചർ ജായുണെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും അവരെ അന്വേഷിക്കുവാൻ പോകുവാനായിട്ട് കോർപ്പറർ പാർക്കിന് ഏർപ്പാടാക്കുകയാണ് ജായുൺ ഹിയറാക്ക ടൈമാനും എവിടെയാണ് എന്നൊക്കെ ടീച്ചർ കുട്ടികളോട് ചോദിക്കുമ്പോഴത്തേക്കും യങ്സു ആകട്ടെ അവർ കടയിൽ പോയതാണ് എന്നൊക്കെ പറയുന്നു കുട്ടികളൊക്കെ അങ്ങോട്ട് പോയ സമയത്ത് നമ്മളൊരു കുഴി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ചൂൺഹോയും ബോൺബിനും ആ ഒരു കുഴിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കടയിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഏത് കടയിലാണെന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ല അതുകൊണ്ട് തന്നെ യൂജങ്ങ ടീച്ചറും കൂടി ചേർന്നിട്ട് അവരെ അന്വേഷിച്ച് നടക്കുകയാണ് യൂചങ്ങ വഴിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കുമാണ് വഴിയിലൊരു തോക്കൊക്കെ കിടക്കുന്നത് കാണുന്നത് ഡയമാൻ്റെയോ ഹീറാക്കിൻ്റെയോ തോക്ക ആയിരിക്കുമെന്നാണ് യൂ ചെങ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വഴിയിലിങ്ങനെ തോക്കൊക്കെ ഇട്ടിട്ടുണ്ടേ എങ്കിൽ നമുക്കും കൂടി പണിഷ്മെന്റ് ലഭിക്കുന്നതായിരിക്കുകയില്ലേ എന്ന് ചോദിച്ചിട്ട് അവളും പോയി ആ ഒരു തോക്കൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ആ തോക്കേൻ്റെ കൂടെ ഒരു കൈപ്പത്തിയും കൂടി ഉള്ളത് അവൾ ശ്രദ്ധിക്കുന്നത് അവളാകട്ടെ അത് കണ്ട് പേടിച്ചല്ലറി വിളിക്കുന്നു അത് കേൾക്കുന്ന ബാക്കിയുള്ള കുട്ടികളാകട്ടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനായിട്ട് അവളുടെ അടുത്തേക്ക് പോക്കുകയാണ് ടീച്ചറും ബാക്കിയുള്ള കുട്ടികളും അത് കണ്ട് ഭയന്നു പോകുന്നു വഴിയിലൂടെ പലരുടെയും ചെരുപ്പുകൾ കിടക്കുന്നതും അതിൽ ചോര പറ്റിയിട്ടുള്ളതും ഒക്കെ തന്നെ ടീച്ചർ ശ്രദ്ധിക്കുകയാണ് ടീച്ചർ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും ചിയോളാകട്ടെ ടീച്ചറിനെ തടയുകയാണ് എനിക്കെന്തോ ഇതൊക്കെ ശരിയായിട്ട് തോന്നുന്നില്ല നമുക്ക് തിരിച്ചു പോയേക്കാം എന്നൊക്കെ ചിയോൾ ടീച്ചറിനോട് പറയുന്നുണ്ടെങ്കിലും ഞാൻ പോയി നോക്കട്ടെ എന്നാണ് ടീച്ചർ പറയുന്നത് ടീച്ചർ അത് സ്പിയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സ്പിയർ അല്ലേ നമ്മുടെ എങ്ങോണെ കൊന്നതെന്നൊക്കെ ടീച്ചറിൻ്റെ അടുത്ത് ചിയോൾ പറയുമ്പോഴത്തേക്കും ഏഹുൺ മരിച്ചു പോയെന്ന കാര്യം കുട്ടികൾ എല്ലാവരും തന്നെ അറിയുന്നു അവരും ഈഹയോട് എന്താണ് നടന്നത് അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ടീച്ചർ നോക്കി കഴിയുമ്പോഴത്തേക്കും ആണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേർപെട്ട് കിടക്കുന്ന ഡെഡ് ബോഡീസ് ഒക്കെ ടീച്ചറും കാണുന്നത് ടീച്ചർ കുട്ടികളോട് എത്രയും വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് വിളിച്ചു പറയുന്നു പിന്നീട് അവിടുത്തെ ഒരു കാഴ്ച കാണിക്കുമ്പോഴത്തേക്കും ശരീരഭാഗങ്ങളില്ലാത്ത ഒരുപാട് ഡെഡ് ബോഡീസും അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്പിയേഴ്സിനെയുമാണ് അവർ കാണുന്നത് ടീച്ചറും കയ്യിൽ കിട്ടിയ തോക്കയ്ക്ക് ഉപയോഗിച്ച് അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ടീച്ചർക്ക് ഷൂട്ട് ചെയ്യുവാനൊന്നും അറിയിക്കുകയില്ല എങ്കിൽ പോലും നേരത്തെ ഗണിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ചെവി ആയിരുന്നു ടീച്ചർ നിന്നിരുന്നത് ആ ഒരു ടീച്ചറാകട്ടെ ഇപ്പോൾ കുട്ടികളെ സംരക്ഷിക്കുവാനായിട്ട് നോക്കുകയാണ് ഷൂട്ടിങ്ങിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്ന ചൂണുഹായും വോൺബിനും സൗണ്ട് കേൾക്കുന്നിടത്തേക്ക് ഓടുന്നു ഷൂട്ട് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്ന സ്പിയേഴ്സ് ആകട്ടെ ടീച്ചറിന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഒരു സ്പിയർ ടീച്ചറിന്റെ ദേഹത്തോടെ കയറിയതിനു ശേഷം അതിന്റെ കൂർത്ത കൈവച്ചിട്ട് ടീച്ചറിനെ കുത്തിക്കൊല്ലുന്നു മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് കുട്ടികളോട് ഓടുവാനാണ് ടീച്ചർ പറയുന്നത് അതെല്ലാം തന്നെ കുട്ടികൾ കണ്ട് ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് പിന്നീട് വേറെ സ്പിയേഴ്സ് വന്ന് ടീച്ചറിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കണ്ട് കുട്ടികൾ പേടിച്ചു നിൽക്കുമ്പോഴത്തേക്കും പാർക്ക് അവിടെ എത്തുന്നു അദ്ദേഹമാകട്ടെ കുറച്ച് സ്പിയേഴ്സിനെയൊക്കെ കൊല്ലുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്പിയർ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുകയും അദ്ദേഹത്തിന്റെ തല തന്നെ അർത്ത് കുട്ടികളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യുകയാണ് അത് കണ്ട ഉടനെ തന്നെ കുട്ടികൾ എല്ലാവരും ഭയപ്പെട്ട് പല വശത്തേക്കായിട്ട് ഓടിപ്പോകുന്നു പക്ഷേ ഏസോളിന് അതൊക്കെ കണ്ടതിന് ശേഷം നടക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല അവളാകെ ഞെട്ടി നിൽക്കുകയാണ് ജായുണം ചില സ്പിയേഴ്സിനെയൊക്കെ കൊന്നതിനു ശേഷം അവളോട് രക്ഷപ്പെടുവാനായിട്ട് പറയുന്നു കുട്ടികൾ എല്ലാവരും തന്നെ പല വഴിക്കായിട്ട് ഓടിയിരിക്കുകയാണ് ചിലരാകട്ടെ കടകളിലേക്ക് കയറുമ്പോഴത്തേക്കും ആ കടകളിലെല്ലാം തന്നെ ശവശരീരങ്ങൾ കൂടിക്കിടക്കുന്നതാണ് അവർ കാണുന്നത് ഈഹ ഒരു കടയിലേക്ക് ഓടിക്കയറുമ്പോഴത്തേക്കും ഈഹയുടെ കാലിൽ ഒരാൾ പിടിക്കുകയാണ് ആ പെൺകുട്ടിയാകട്ടെ എന്നെ രക്ഷിക്കണമെന്നൊക്കെ ഈഹയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ഈഹ അവളോട് ചോദിക്കുന്നു അതേസമയം അവളുടെ ശരീരത്തിലും ഒരു സ്പിയർ കയറിയിട്ടുണ്ടായിരുന്നു ഇനി മറ്റൊരു സംഘ കുട്ടികളാകട്ടെ കാറിന് കിടക്കുന്ന ഒരു ബോഡിയേക്ക് ആ അവർ കാണുകയാണ് എന്താണതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനുള്ളിൽ നിന്നും കുറച്ച് സ്പേഴ്സ് ഒക്കെ ഇറങ്ങി വരുന്നത് അവരും പേടിച്ചവിടെ വീണു പോകുന്നു എന്തായാലും ഈഹനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊല്ലുകയാണ് ചുൺഹോ ഈഹ ചിയോൾ യൂജങ് ഇവർ മൂന്ന് പേരുമായിരുന്നു ഒന്നിച്ചുണ്ടായിരുന്നത് അവരെ എന്തായാലും ചുൺഹോ രക്ഷിച്ചിരിക്കുന്നു രണ്ട് സ്പിയേഴ്സ് ചേർന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കാലിൽ പിടിച്ചൊക്കെ വലിച്ചിരിക്കുകയാണ് അതേസമയം കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് അവരെ പിടിച്ച് തിരിച്ചു വലിക്കുകയാണ് മരിക്കുന്നതിന് വക്കത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വോൺബിന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു നാറയും യങ്ഷനും ഒന്നിച്ചാണുള്ളത് ഉള്ളത് ഇവിടേക്ക് എന്താണ് നടക്കുന്നതെന്നും കൂടെയുള്ള ആൾക്കാർ എവിടെ പോയെന്നുമുള്ള കാര്യം അവർക്ക് അറിയിക്ക പോലുമില്ല ബൂട്ടക്കും ജാങ്സുവും ഒന്നിച്ചാണ് ഓടിയത് ജാങ്സു ആകട്ടെ വഴിയിൽ നിന്ന് ഒരു തോക്കൊക്കെ എടുക്കുന്നുമുണ്ട് എന്തായാലും അവർ രണ്ടുപേരും കൂടി ഓടിയിട്ട് യങ്സുന്റെയും സോയിൻ്റെയും അടുത്തേക്കാണ് വരുന്നത് അങ്ങനെ അവർ നാല് പേരും കൂടി കൂടിയിട്ട് ഒന്നിച്ചോടുന്നു എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ടായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും എയ്സോൾ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അവൾ ഓടി ഒരു കടയ്ക്കുള്ളിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ഡോറൊക്കെ തുണി വെച്ച് കെട്ടിവെക്കുകയും മറ്റു സാധനങ്ങൾ വെച്ച് ബ്ലോക്ക് ആക്കുകയും ചെയ്യുന്നു സ്പിയേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഡോറിൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്പിയേഴ്സിന്റെ ശക്തി ഒരുപാടുണ്ട് അവൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ അവൾ അകത്തേക്ക് ഓടുന്നു ബോറയും സൂയും ഹാനയും കൂടി ഒന്നിച്ചായിരുന്നു ഓടിയത് അതേസമയം ഹാനയുടെ കാലിൽ ഒരു സ്പിയർ ഒക്കെ പിടിച്ച് വലിക്കുകയാണ് പക്ഷെ അവളുടെ അടുത്തേക്ക് ബോറ ഓടുന്നുണ്ടെങ്കിൽ പോലും അവളെ പിടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു സ്പിയർ ഇവളെ അറ്റാക്ക് അറ്റാക്കാനായിട്ട് വരുന്നു അതേസമയം കൃത്യസമയത്ത് അവിടെ എത്തുന്ന ജായുൺ അവളെ രക്ഷിക്കുന്നുണ്ട് പക്ഷേ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചവർ നിൽക്കുന്ന സമയത്താണ് ഒരു സ്പിയർ ജായുനെ അറ്റാക്ക് ചെയ്യുന്നത് ജായുന്റെ കൈ തന്നെ അത് വെട്ടിമാറ്റുന്നു മാത്രമല്ല അവളുടെ ശരീരത്തിനുള്ളിലൂടെ അത് പ്രവേശിച്ച് അവളെ കൊല്ലുകയാണ് അത് അതുകണ്ട് എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹാനാകട്ടെ ഓടി ഒരു കാറിന്റെ അകത്ത് കയറി വാതിലൊക്കെ ലോക്ക് ചെയ്യുന്നു ബോറയും സുനിയും ചേർന്നിട്ട് വാതിൽ തുറക്കുവാനൊക്കെ ഹാനയോട് പറയുന്നുണ്ടെങ്കിലും ഹാന ഭയപ്പെട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഹാന എന്തായാലും ഡോറ് തുറക്കുകയില്ല എന്നറിയുമ്പോഴത്തേക്കും അവർ മറ്റു സ്ഥലത്തേക്ക് ഓടുന്നു സൊയൂണും ബൂട്ടക്കും ജാസോയും യങ്സുവും അടങ്ങുന്ന ആ ഒരു സംഘമാകട്ടെ കാർ പാർക്കിംഗ് ഏരിയയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ മുഴുവൻ കൈയും കാലും തലയും ഒന്നും ഇല്ലാത്ത ശവങ്ങൾ കൂടിക്കിടക്കുന്നു അവരുടെ കണ്ുമൂപിൽ വെച്ച് ടീച്ചർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് പോലും അറിയുകയില്ല തങ്ങളും ഇനി രക്ഷപ്പെടുമോ എന്ന കാര്യം പോലും ഉറപ്പില്ലാതെ അവർ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് വൂൺ ഒരു സംഘം കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരുമായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റേഴ്സിൽ വന്നിരിക്കുകയാണ് അതേസമയം അവിടേക്കാണ് ചുനുഹോ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന യൂജങ്ങിനെയും ഈഹേനെയും ചുവളേ ആയിട്ട് എത്തുന്നത് എന്തായാലും ആ ഒരു കൂട്ടത്തിലേക്ക് തനിച്ചുണ്ടായിരുന്ന ഏസോളും കൂടി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം പകുതി പിള്ളേരെയോളം രക്ഷിച്ചിരിക്കുകയാണ് ആന കാറിന് ഡോറൊന്നും തുറക്കാതിരുന്നത് കൊണ്ട് തന്നെ ബോറയും സോണിയും കൂടി ഓടി ഒരു ബൂത്തിനുള്ളിൽ കയറിയിരിക്കുകയാണ് അവർ ഡോറ് ലോക്കാക്കി കഴിയുമ്പോൾ തന്നെ ആ ബൂത്തിന് വെളിയിലായിട്ട് സ്പിയേഴ്സ് ഒക്കെ വരുന്നു ആദ്യം ഒരു സ്പിയർ മാത്രമേ അതിന് വെളിയിൽ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും വീണ്ടും വീണ്ടും സ്പിയേഴ്സൊക്കെ ബാക്കിയുള്ള സ്പിയേഴ്സിനെയും കൂടി വിളിച്ചു കൂട്ടുകയാണ് അങ്ങനെ ഒരുപാട് സ്പിയേഴ്സ് ഇവരുടെ ചുറ്റും വന്ന് നിൽക്കുന്നു ഒരു സ്പിയർ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ ബൂത്തിൻ്റെ വാതിൽ വരെ തകർക്കുന്നു ഇപ്പോൾ തന്നെ കുറെ അധികം സ്പിയേഴ്സ് അവരെ ചുറ്റിയിട്ടുണ്ട് മാത്രമല്ല പകുതിയോളം തകർന്നിട്ടുള്ള ഒരു ചില്ലാണ് അവിടെ ഉള്ളതും അതേ സ്പോർട്ടിലോട്ട് തന്നെ കൃത്യമായിട്ട് അടുത്ത സ്പിയർ കൂടി ഓടി വരുമ്പോഴത്തേക്കും അവർ പൂർണ്ണമായിട്ടും ഭയപ്പെടുന്നു അങ്ങനെ ആ ഒരു സീൻ അവിടെ വെച്ച് കട്ടാകുന്നു ഇനി ടീച്ചറിനെയും കൂട്ടിക്കൊണ്ട് കുട്ടികൾ എല്ലാവരും കൂടി ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോഴത്തേക്കും എല്ലാ ടീച്ചർമാരെയും പോലെ തന്നെ ഈ ടീച്ചറും നിങ്ങൾ എല്ലാവരും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ബാക്കി പഠിക്കുവാൻ എന്നൊക്കെ പറയുകയാണ് കുട്ടികൾ അത് കേട്ട് ആകെ നിരാശരാകുന്നു നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചുറ്റും നിൽക്കാതെ പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്യുവാനായിട്ട് ടീച്ചർ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിങ്ങളുടെ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയാമോ എന്നൊക്കെ കുട്ടികളും ചോദിക്കുന്നു ടൈണ ഹിയറക്കും കൂടി ചേർന്നിട്ട് കടയിലിരുന്ന ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ആയിരുന്നു വെളിയിൽ നിന്നും വെളിയോച്ചകളുടെ ഒക്കെ സൗണ്ട് അവർ കേൾക്കുന്നത് വേഗം കഴിച്ചിട്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി എന്താണ് നടക്കുന്നതെന്ന് എന്നൊക്കെ അവരും പറയുന്നു അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ജാങ്സും ആകട്ടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ഏതെങ്കിലും സ്പിയേഴ്സ് വരുന്ന വഴിക്കുണ്ടോ എന്ന് നോക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം കുറച്ച് ഫുഡ് പാക്കിംഗ് ചെയ്തിട്ട് ഹീറാക്കി ഇറങ്ങുമ്പോഴത്തേക്കുമാണ് അവിടെ ഒരു സ്പിയർ ഒക്കെ നിൽക്കുന്നത് അവർ കാണുന്നത് നമുക്ക് എവിടെ നിന്നും ഇറങ്ങാമെന്നൊക്കെ ജാങ്സ് പറയുമ്പോഴത്തേക്കും എല്ലാവരും ശരിക്കും പേടിച്ചു നിൽക്കുകയായിരുന്നു അതേസമയം വോട്ടക്ക് സൊയുണ്ണയും കൂട്ടിക്കൊണ്ട് പതി അവിടെ നിന്ന് ഇറങ്ങുവാനായിട്ട് നോക്കുന്നു യങ്സും ആയിരുന്നു ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് അവനാകട്ടെ ഏറ്റവും പുറകിൽ പതിയെ നടന്നു വരുന്ന സമയത്ത് ഒരു സ്പിയർ അവനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് എത്തുകയാണ് ആ ഒരു ജീവിനെ ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഹീറാക്കുണ്ടായിരുന്നത് തന്റെ കണ്ണൊക്കെ ഉപയോഗിച്ച് അതിന് ചെറുതായിട്ടൊന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് അവനാകട്ടെ അവന്റെ കൈവിരൽ വെച്ചിട്ട് അതിനെ രണ്ട് തവണ തൊടുമ്പോഴത്തേക്കും അവനെ തന്നെ ഇക്ലിയാകുന്നുണ്ടേ എന്നൊക്കെ അവൻ പറയുന്നു മൂന്നാമത്തെ തവണ തൊടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ജീവി അവന്റെ മേത്തേക്ക് ചാടി വീഴുന്നു അവനും തോക്കുവച്ചയ്ക്ക് അതിനെ തടിവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതിന് വളരെയധികം ശക്തി ഉണ്ടായിരുന്നു പിന്നീട് ആ ജീവി ഹീറാക്കിനെയും മാറി മാറി അറ്റാക്ക് ചെയ്യുവാനായിട്ട് നോക്കുകയാണ് അതിന്റെ കൂർത്ത കൈകൾ വെച്ചിട്ട് കൂടി ഇവരെ പിടിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെങ്ങനെയൊക്കെ അതിന്റെ അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറുവാനും നോക്കുന്നു സൊയൂണും ബൂട്ടക്കും ചേർന്നിട്ട് ഒരു വാനിലൊക്കെ കേറുന്നുണ്ട് അതേസമയം ബൂട്ടക്കൻ്റെ കഴുത്തിൽ പിടിച്ച് വലിച്ചിട്ടായിരുന്നു ഒരു സ്പിയർ നിന്നത് മറ്റൊരു സ്പിയർ ആകട്ടെ ചാങ്സൂനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും യങ്സു ആകട്ടെ ഒരു പാട്ടയൊക്കെ എടുത്തിട്ട് അതിനെ മൂടുന്നു ആ ഒരു സ്പിയർ ടൈമാന്റെ കല്ലിൽ പിടിച്ച് വലിച്ചതിന് ശേഷം അവനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീടാക് ആകട്ടെ തന്റെ കയ്യിലുള്ള ഉപയോഗിച്ച് അതിനെ തട്ടി മാറ്റുന്നു പിന്നീടും അത് അവരുടെ പിറകെ വരുമ്പോഴത്തേക്കും ഹീറ്റക്കാകട്ടെ അതിനെ ഫ്രീസറിനുള്ളിൽ അടച്ചു വെക്കുകയാണ് ഫ്രീസറിന്റെ തണുപ്പൊക്കെ കൊണ്ട് അതിന്റെ ശക്തികൾ വളരെയധികം കുറഞ്ഞു അനങ്ങുവാൻ സാധിക്കാത്ത രീതിയിൽ അത് മാറുന്നതൊക്കെ ഹീറ്റക്കും ശ്രദ്ധിക്കുന്നു ബൂട്ടക്കും യങ്സും കൂടി ചേർന്നിട്ട് ആ ഒരു സ്പിയറിനെ മൂടിയ പാട്ടയുടെ മുകളിലായിട്ട് വെയിറ്റുള്ള കുറച്ച് ചാക്കൊക്കെ എടുത്ത് വെക്കുകയാണ് ഇനി കുറച്ചുകൂടി വാഹനത്തിനകത്തേക്ക് കയറ്റിയതിന് ശേഷം അവന്റെ കഴുത്തിന് പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പിയറിനെ മാനിട്ട് ടോറയ്ക്കടച്ച് സൊയൂണും ഇല്ലാതെയാക്കുന്നു ചൂണുഹോ ഒരു സ്പിയറിനെ കൊല്ലുവാനായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആ സ്പിയറും കുറച്ച് അകലെയുണ്ടായിരുന്ന ഒരു സ്പിയറും എല്ലാം കൂടി മറ്റേതൊരു ദിശയിലേക്ക് ഓടുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ശരിക്കും അത് രണ്ടും കൂടി ബൊറയും സൂയും ഉണ്ടായിരുന്ന ഒരു ബൂത്തിലേക്കായിരുന്നു ഓടിയത് പിന്നീട് ആ ഒരു ബൂത്തിനൊക്കെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വീണ്ടും ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ ചുണ എത്തുകയും ആ സ്പേഴ്സിനെ എല്ലാത്തിനെയും തന്നെ കൊന്നു കളയുകയും ചെയ്യുന്നു പാർക്കിംഗ് ഏരിയയിലുള്ളവരാകട്ടെ എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്നും പോകാമെന്നൊക്കെ പറയുന്നു മാത്രമല്ല ആ ഒരു പാട്ടയിൽ ഏറ്റവും അവസാനമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന ജാങ്സു ആയിരുന്നു അവനും കൈയെടുത്ത് ഓടുവാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ള സ്പിയർ പുറത്തേക്ക് ഇറങ്ങുകയും അവൻ്റെ കാലിൽ പിടിച്ച് വലിക്കുകയും ചെയ്യുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ആ മൂന്ന് പേരുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും യെങ്സു ആകട്ടെ ഊട്ടക്കിനോട് ഷൂട്ട് ചെയ്യുവാനൊക്കെ ആവശ്യപ്പെടുന്നു പക്ഷെ വൂട്ടക്കിൻ്റെ കൈകൾ വിറച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കാൻ തൊട്ടടുത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു തോക്കയ്ക്ക് ഉപയോഗിച്ച് സൊയൂണും ആ ഒരു സ്പിയറിനെ കൊന്നുകളയക്കുകയാണ് നമുക്കിവിടെ നിന്നും പോകാമെന്നൊക്കെ ബോറയോടും സുനിയോടും ചുണ്ഹോ പറഞ്ഞ് തൻ്റെ കൈയ്യു അവരുടെ നേരെ നീട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു സ്പിയർ ആകട്ടെ അറ്റാക്ക് അറ്റാക്കാനായിട്ട് നോക്കുന്നു പക്ഷെ കുറച്ച് അകലെയായിട്ട് ഞാറു നിൽപ്പുണ്ടായിരുന്നു അവളും ആ ഒരു സ്പിയറിനെ കൃത്യമായി തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു കുട്ടികളെ എല്ലാവരും തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇവരുടെ കൂടെയുള്ള രണ്ട് സോൾജേഴ്സും ടീച്ചറും കൊല്ലപ്പെട്ടിരിക്കുന്നു ആകാശത്തു നിന്നും വീണിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ സ്പിയറിനകത്തുള്ള പല പല ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ചെറിയ ഓരോ സ്പിയേഴ്സും അതെല്ലാം തന്നെ ആൾക്കാരെ ആക്രമിച്ച് അവരെ കൊന്നു തിന്നുകയാണ് ആ സ്പിയേഴ്സിനെ കൊല്ലുവാനായിട്ടാണ് നിങ്ങൾക്കും ട്രെയിനിങ്ങൊക്കെ നൽകിയിട്ടുള്ളതെന്ന് ചൂണ്ഹോ പറയുന്നു അപ്പോഴാണ് അവരൊരു അനക്കമൊക്കെ കേൾക്കുന്നത് അനക്കം കേൾക്കുന്നിടത്തേക്ക് അവരും കുട്ടികളും കൂടി ചെല്ലുകയാണ് ഞാൻ എൻ്റെ ഹെൽമെറ്റ് റോഡിലേക്ക് എറിയും അപ്പോഴത്തേക്കും ചെറിയ സ്പിയേഴ്സൊക്കെ അതിനെ അറ്റാക്ക് ചെയ്യും ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആ സ്പിയേഴ്സിനെ എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് ഇല്ലാതെ ആക്കണമെന്നൊക്കെ ചൂണ്ഹോയും പറയുന്നു എല്ലാവരും തന്നെ ഷൂട്ട് ചെയ്യുവാനുള്ള പൊസിഷനിൽ നിൽക്കുന്നു ചൂൺഹോയും തൻ്റെ ഹെൽമറ്റൊക്കെ വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്പിയേഴ്സ് അല്ല മറച്ചു മനുഷ്യരാണ് വരുവാൻ പോകുന്നത് എന്ന കാര്യം നിഴലിലൂടെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരോടും ഷൂട്ട് ചെയ്യരുതേ എന്ന് വിളിച്ചു പറയുന്നു ഷൂട്ട് ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞു തീരുന്നതിന് മുമ്പായിട്ട് തന്നെ എയ്സോൾ ഷൂട്ട് ചെയ്യുകയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഹീറാക്കും ടൈമാനും ആയിരുന്നു എയ്സോൾ നൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും കൊണ്ടില്ല എയ്സോൾ ആകെ ഭയപ്പെട്ടു നിൽക്കുകയാണെന്നുള്ള കാര്യം ചുണ്ഹോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ എല്ലാം ശരിയായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവളുടെ അടുത്ത് വന്ന് പറയുന്നു ഈ ഒരു കുട്ടികൾ തിരിച്ച് സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഷൂട്ടിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ടല്ലേ പോയത് പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നൊക്കെ മറ്റു കുട്ടികളും ഇവരുടെ മുറിവുകളൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ് ആദ്യമായിട്ട് സ്പിയർ വന്ന സമയത്ത് അത് കുറെ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ആ സ്പിയേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുക എന്നൊക്കെ ചുണുഹോ ഒരു ഓഫീസറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് മാത്രം ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് അതിനു വേണ്ടിയിട്ട് റിസർവ് ഫോഴ്സസും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ സഹായം പോലും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരേ ഒരു സ്പിയർ ആണ് നമ്മുടെ ആർമിയിലുള്ള ഒരുപാട് പേരെ കൊന്നത് അങ്ങനെയിരിക്കെ സ്കൂളിലെ കുട്ടികളെ പോലും ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് സ്പിയറിനെ കൊല്ലുന്ന ദൗത്യത്തിൽ പങ്കെടുപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ആ ഓഫീസർ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അത് കുട്ടികളല്ലേ അവർക്ക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ സി എസ്ഇറ്റിയുടെ എക്സാം ഒക്കെ വരുവാൻ പോക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഓഫീസർ പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സാംസ് ഒക്കെ നടത്തുക അവരെല്ലാവരും ഒരു കാരണവുമില്ലാതെ മരിക്കുകയല്ല ചെയ്യുക എന്നൊക്കെ ചൂൺഹോയും ചോദിക്കുന്നുണ്ട് അതേസമയം അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ മരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് തോക്കുകൾ നൽകുകയും എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പഠിപ്പിക്കുകയും ചെയ്യണം ഞാൻ ഈ ചെയ്യുന്നതൊന്നും തന്നെ അവരെ കൊല്ലുവാനല്ല മറിച്ച് രക്ഷിക്കുവാനാണ് എന്ന് കൂടി ഓഫീസർ ചൂണ്ഹോയുടെ അടുത്ത് പറയുന്നു ഇപ്പോൾ കുട്ടികൾ തിരിച്ച് സ്കൂളിലേക്ക് എത്തുന്ന സമയത്താണ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചൂട്ഹോ ആലോചിച്ചത് പോലും ഗ്രേഡ് ത്രീ ക്ലാസ് ടുവിലെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഡോറൊക്കെ അടച്ചിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ് അതേസമയം ബാക്കിയുള്ള കുട്ടികൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അതൊക്കെ നോക്കി നിൽക്കുന്നു ഈ ഒരു സമയത്ത് പോലും എക്സും പഠിക്കുവാനായിട്ട് ബുക്കൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് പറ്റിയ സമയമല്ല എന്ന് മനസ്സിലാക്കുന്ന അവനും ബുക്ക് തിരികെ വെക്കുന്നു എനിക്കിനിയും ഇവിടെ ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുകയില്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് എന്നൊക്കെ സോയുൺ പറയുമ്പോൾ കുറേയധികം കുട്ടികൾ അതിനോട് യോജിക്കുന്നു കുട്ടികൾ എല്ലാവരും ചേർന്നിട്ട് അവരുടെ ബാഗുകളൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ചൂണ്ഹോ അവിടെ എത്തുന്നു വെളിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും അപകടം പിടിച്ചൊരു കാര്യമാണ് സ്കൂളാണ് ഏറ്റവും സേഫ് എന്നൊക്കെ ചൂണ്ഹോയും അവരോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മരിച്ചു എങ്ങോട്ടും മരിച്ചു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് സേഫായിട്ട് ഇരിക്കുക എന്നൊക്കെയാണ് സോയുൺ ചോദിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സേഫ് ആകണമെന്നില്ല നിങ്ങൾ തന്നെ വേണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ എന്നൊക്കെയാണ് ചുണ്ഹോ പറയുന്നത് പക്ഷെ ഞങ്ങൾക്കാർക്ക് ഷൂട്ട് ചെയ്യാൻ പോലും അറിയത്തില്ലാത്തതല്ലേ എന്നൊക്കെ ഹീറോക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടേക്ക് ഞങ്ങൾക്ക് വീട്ടിൽ പോയാൽ മാത്രം മതിയെന്ന് സോണിയും കരഞ്ഞു പറയുന്നു നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സ്പിയേഴ്സ് നിങ്ങളുടെ വീടിനെ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുക എന്നാണ് ചുണ്ഹോ ചോദിക്കുന്നത് രാത്രിയിലത്തെ ട്രെയിനിങ് പറഞ്ഞത് പ്രകാരം തന്നെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചുണ്ഹോയും പോകുന്നു അതേസമയം യങ്ഷൻ ആകട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർക്കൊക്കെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞല്ലോ എന്ത് തീരുമാനമെടുത്താലും എടുത്താലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചത് അതിപ്പോൾ വീട്ടിലേക്ക് പോകാനാണെങ്കിലും ഇവിടെ തന്നെ നിൽക്കാനാണെങ്കിലും അങ്ങനെ യങ്ഷൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെളിയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ള സ്പീഴ്സ് നമ്മളെ അറ്റാക്ക് ചെയ്ത് കൊല്ലും അതിലും ഭേദം ഇത് തന്നെ എന്നൊക്കെ സോച്ചൂളും പറയുന്നുണ്ട് എന്തായാലും കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു വഴക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് വോട്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിനും സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാമെന്നൊക്കെ ലീഡർ പറയുന്നു വീട്ടിലേക്ക് പോകുവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടേത് ചോദിക്കുമ്പോൾ ഏകദേശം എല്ലാവരും തന്നെ കൈപൊക്കുന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും തീരുമാനം ഒന്നായിരിക്കണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതും ചിയോളിന് പോകുവാൻ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും ഡോക്ടറും കൈ പൊക്കുന്നത് കൊണ്ട് തന്നെ അവനും കൈ പൊക്കുന്നു ഇനി യങ് സോൺ ആകട്ടെ മരിച്ചാലും വീട്ടിലെ മാർക്ക് കിട്ടിയാൽ മതിയെന്ന രീതിയിൽ അവിടെ ഇരിക്കുകയാണ് പക്ഷെ അവൻ കൈ പൊക്കാത്തത് കൊണ്ട് തന്നെ യുഹ ആകട്ടെ അവന് തല്ലുന്നൊക്കെയുണ്ട് നീ അവനെ തല്ലേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ട് എന്നൊക്കെ യൂജങ് പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചറും കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയും മരണപ്പെട്ടു എന്നിട്ട് പോലും നിങ്ങൾക്ക് മാർക്ക് മാത്രം മതി അല്ലേ എന്നൊക്കെ ഈഹയും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഹോൺ മരിച്ച കാര്യം എന്തുകൊണ്ടാണ് നീ ഞങ്ങളുടെ അടുത്ത് പറയാതിരുന്നത് അത് ഞങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ ഇതുപോലെയൊന്നും ആയിരിക്കുകയില്ല ഇവിടെ സംഭവിച്ചിരിക്കുക എന്നൊക്കെ യൂജങ്ങും പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും അവനെ കൺസിഡർ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ മരിച്ചാൽ എന്താണ് കുഴപ്പം അവൻ മരിച്ചത് കൊണ്ട് തന്നെ ഇനി റാങ്ക് ഒക്കെ വരുമ്പോഴത്തേക്കും നിനക്ക് കുറച്ചുകൂടി നല്ല റാങ്കിൽ കയറുവാൻ സാധിക്കുമല്ലോ എന്നാണ് യൂജകിൻ്റെ അടുത്ത് ഇഹ ചോദിക്കുന്നത് പോലും പക്ഷെ അത് കേൾക്കുന്ന യൂജകിന് ദേഷ്യം വരികയും അവനെ തല്ലുകയും ചെയ്യുന്നു നമ്മളത് ശരിക്കുള്ള സോൾവ് അല്ല നമുക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ഹീറാക്ക് പറയുമ്പോൾ നമ്മളെ സ്പിയേഴ്സാരും കൊന്നില്ലെങ്കിൽ പോലും എയ്സോൾ കൊല്ലുവാനുള്ള സാധ്യതയുണ്ട് അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബോറ ഏസോളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സി എസ് ഐ ടി പേരും പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും മുതിർന്നവർ പറ്റിക്കുമ്പോൾ നിന്ന് കൊടുക്കാതെ ഇരിക്കുക എന്നൊക്കെ സൊയൂണും എല്ലാവരുടെ അടുത്ത് പറയുന്നുണ്ട് അവസരമായി ചോദിക്കുകയാണ് ആർക്കൊക്കെയാണ് വീട്ടിൽ പോകാൻ താല്പര്യമെന്ന് യൂജിങ് ചിങ് പറയുമ്പോഴത്തേക്കും യെങ്സു ഒഴികെ ക്ലാസ്സിലുള്ള ബാക്കി എല്ലാവരും തന്നെ കൈപൊക്കുന്നുണ്ട് അതേസമയം യെങ്സു ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ പോലെ അല്ലാതെ ഇനി ഒരു കാര്യങ്ങളും സംഭവിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും പോകുകയും ബാക്കിയുള്ള കുട്ടികൾക്ക് മാർക്കുകൾ കൂടുതൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാമെന്നൊക്കെ യങ്സുവും പറയുന്നുണ്ട് പക്ഷെ അത് കേട്ട് ദേഷ്യം വരുന്ന ഈഹ അവനെ ചവിട്ടിക്ക് ഉപദ്രവിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നു യങ്സുവിൻ്റെ അടുത്ത് സുണി വന്നതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് പേടിയാകുന്നു എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ പേരൻസിനെ കാണണം നീയും കൂടി ഒന്ന് സമ്മതിക്കാമോ എന്നൊക്കെ അവൻ്റെ അടുത്ത് യാചിക്കുന്നുണ്ട് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ചേർന്നിട്ട് വീട്ടിലേക്ക് പോകണമെന്നൊരു അപേക്ഷയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് യൂജങ് മെൻഷനും ചേർന്നിട്ട് അത് ചുൺഹോനെ കാണിക്കുന്നു നൂറോളം പട്ടാളക്കാരെ കൊന്നത് ഒരേ ഒരു സ്പിയർ ഈ ഒരു സ്ഥലമൊക്കെ സ്പിയറാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുക അഥവാ നിങ്ങളിനി വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പേരൻസ് ആരും അവിടെ ഉണ്ടാക്കുകയില്ല അവരെ എല്ലാവരെയും ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചുൺഹോ അങ്ങനെ പറയുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെയും കൂടി ഷെൽട്ടറിലേക്ക് മാറ്റി കൂടെ എന്നൊക്കെ യൂജങ് ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് യുദ്ധത്തിലാണ് നിങ്ങൾ പട്ടാളക്കാരുമാണ് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിടുവാനായിട്ട് സാധിക്കുകയില്ല ഇനിയെങ്കിലും പോയി ട്രെയിനിങ്ങൊക്കെ ചെയ്യുവാനായിട്ട് ചുണഹ പറയുകയും അവർക്കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പറൊക്കെ കീറി കളയുകയും ചെയ്യുന്നു ഈ ഒരു വാർത്ത കേൾക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ മൊത്തത്തിൽ തകർന്നു പോകുന്നു ചിയോളാക്കട്ടെ ഏഹാനൊന്ന് സമാധാനിപ്പിക്കുവാനായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും ഏകോണ്ട് മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചിയോളുടെ അടുത്ത് വഴുക്കുണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തവണ രാത്രിയിൽ പോലും ട്രെയിനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളും പേടിക്കാരനും ഒക്കെ ചെയ്യുന്നു കുട്ടികൾ എല്ലാവരും തന്നെ കരച്ചിലൊക്കെയാണ് പക്ഷേ നിങ്ങളെ രക്ഷിക്കുവാൻ ആരും തന്നെ വരികയില്ല നിങ്ങൾ തന്നെ വേണം നിങ്ങളെ രക്ഷിക്കുവാൻ ജീവൻ വേണമെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെയൊക്കെ കേൾക്കണമെന്നൊക്കെ ചുണ്ഹോ പറയുമ്പോൾ അവരും കരഞ്ഞുകൊണ്ട് അതൊക്കെ ചെയ്യുന്നു ചുൺഹോ ഓടുവാനൊക്കെ യോജകനോട് പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് നടക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല അങ്ങനെ ചുണ്ഹോയുടെ കൈയും പിടിച്ച് എനിക്കിനി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുമ്പോൾ ബാക്കിയുള്ള കുട്ടികളും ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് തളർന്നു വീണ് പോക്കുകയാണ് നമ്മളെ വലിയവരെല്ലാവരെയും കൂടി ചേർന്നിട്ട് പറ്റിക്കുകയാണ് ചെയ്തത് ചൂണ ഒരു പാവമായിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ നമ്മളെ എല്ലാവരെയും ചതിക്കുകയാണ് അദ്ദേഹം ചെയ്തത് നമ്മളെ ഉപദ്രവിക്കുന്നത് വഴി അദ്ദേഹം ആനന്ദം കണ്ടെത്തക്കെയാണ് എന്നൊക്കെ ബോറോ ബാക്കിയുള്ള കുട്ടികളോട് പറയുമ്പോൾ വോൺമെൻ ആകട്ടെ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊന്നും പറയുവാൻ പാടില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹം ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രം ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്ന് പറഞ്ഞ് പോക്കുകയാണ് ചൂണുഹാ ആ ഒരു സ്പിയറിനെ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കി ആലോചിക്കുന്നു ഓരോ സ്പിയേഴ്സിനെ വെച്ചിട്ട് മിലിറ്ററിയിലുള്ളവർ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്താലാണ് ഈ ഒരു സ്പിയേഴ്സിനെയൊക്കെ തളർത്തുവാൻ സാധിക്കുക എന്ന പരീക്ഷണമാണ് അവർ നടത്തുന്നത് ഒരാളാകട്ടെ ഷൂട്ട് ചെയ്തിട്ട് പോലും ആ ഒരു സ്പിയേഴ്സ് മരണപ്പെടുന്നില്ല നമ്മുടെ കയ്യിലുള്ള തോക്കുകൾ വെച്ചിട്ട് വെടിവെക്കുകയാണെങ്കിൽ ഇതിനൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഓഫീസർ ആകട്ടെ ആ ഓഫീസർ യുറേനിയം നിറച്ചിട്ടുള്ള ബുള്ളറ്റ്സ് വെച്ച് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്പിയറും ഇല്ലാതെയാകുന്നു സ്പിയേഴ്സിനെ തോൽപ്പിക്കുവാനായിട്ട് ആവശ്യമുള്ള ആൾക്കാരോ തോക്കുകളോ ഒന്നും തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലെ സീനിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ഓഫീസർ തന്നെ ചൂൺഹയോട് പറഞ്ഞു കേൾപ്പിക്കുന്നു ചൂനുവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ നമ്മുടെ പേരൻസിനെ ഷെൽട്ടറിൽ കൊണ്ടുപോയെന്നൊന്നും എനിക്ക് വിശ്വസിക്കുവാനേ സാധിക്കുന്നില്ല അതൊരു കള്ളമാണെങ്കിലോ എന്നൊക്കെ ചില ആൾക്കാർ പറയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പോയി നോക്കാം എന്തായാലും ചിയോളിൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ അവൻ തന്നെ പോയി നോക്കട്ടെ എന്നാണ് കുട്ടികളുടെ തീരുമാനവും അങ്ങനെ ചിയോളും ചാങ്സും ടോക്ചുങ്ങും യങ്ഷനും കൂടി അവിടെ നിന്നും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു ബാത്റൂമിന്റെ വിൻഡോ വഴി അവർ പേരും വെളിയിലേക്ക് ഇറങ്ങുന്നു അവർ പേരും കൂടി ചേർന്നിട്ട് സോൾചേഴ്സിന്റെ ഒക്കെ കണ്ണു വെടിച്ച് രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കുകയാണ് നിന്റെ വീട് അകലെ ആയിട്ട് പോലും എന്തുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ കൂട്ടിയതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ജംഗ്ഷൻ ആകട്ടെ ചുങ്ങിനെ അവിടെ നിന്നും ഫ്രണ്ടിലേക്ക് തള്ളിയിടുന്നു അങ്ങനെ അവൻ നേരെ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം വളരെയധികം പേടിയോടുകൂടി അവൻ നിൽക്കുമ്പോഴത്തേക്കും സ്പിയർ വരുവാൻ പോകുകയാണേന്നാണ് സോൾജിയേഴ്സ് വിചാരിക്കുന്നത് അതേസമയം സ്പിയർ ഒന്നും ഇല്ലായെന്ന് അവർ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവനും ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് ഓടുകയാണ് ഈ ഒരു സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടായിരുന്നു അവർ വിചാരിച്ചത് അതേസമയം ഡോക്ടോങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പിടികിട്ടുന്നു അങ്ങനെ സോൾജേഴ്സ് രണ്ടുപേരും കൂടി ഡോക്ടോങ്ങിനെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ മൂന്ന് പേര് ഇവിടെ നിന്ന് പോകുവാനായിട്ട് നോക്കുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഡോക്ടുങ് വളരെ കാലമായിട്ട് എന്തോന്ന് പറയുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് അതേസമയം അവർക്ക് മൂന്ന് പേർക്കും അത് മനസ്സിലാകുന്നു കൂടിയില്ല പക്ഷേ ബോൺബിൻ അത് മനസ്സിലാക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുമ്പോഴത്തേക്കും ഓടി രക്ഷപ്പെടുവാനായിരുന്നു ഡോക്ചുങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോൾജിയേഴ്സിന്റെ രണ്ടുപേരെയും പിടിച്ചു വെച്ചതിന് ശേഷം അവരെ മൂന്ന് പേരും ഓടുവാനായിട്ട് ഡോക്ടൂങ് സഹായിക്കുന്നു അതേസമയം ഓടുന്ന വഴിക്ക് വേറെ സോൾജിയേഴ്സും കൂടി ഇവരെ പിന്തുടരുകയാണ് സ്കൂളിൽ വേണ്ടിട്ടുണ്ടായിരുന്ന സ്പീറിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്നൊക്കെ അറിയുവാനായിട്ട് ചോൺഹു വേറെ സോൾജേഴ്സിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഇത്രയും നേരമായിട്ടും അനക്കം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ആ മൂന്ന് കുട്ടികളും കൂടി ഓടിയതിനു ശേഷം നേരെ ചൂണോടെ മുമ്പിലാണ് വന്നു പെടുന്നതും അങ്ങനെ അവരുടെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചൂണ്ഹോ ആകട്ടെ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും പണിഷ്മെൻറ്റ് നൽകുന്നു ഇന്നു മുതൽ നിങ്ങളെ ആനേയും തന്നെ ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയില്ല മറിച്ച് സോൾജേഴ്സിനോട് എങ്ങനെയാണോ ഞങ്ങൾ പെരുമാറുന്നത് അതുപോലെ മാത്രമേ നിങ്ങളെ ഞങ്ങൾ കാണുകയുള്ളൂ സ്റ്റുഡൻസിന് കിട്ടുന്ന യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുകയില്ല ഞങ്ങൾ പറയുന്ന ഏതൊരു ഓർഡറും സോൾവ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ അനുസരിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ ചോൺഹോവും പറയുന്നുണ്ട് ഈ ഒരു നിമിഷം മുതൽ ഇവിടെ നിന്നും ആരെങ്കിലും രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കുകയാണേങ്കിൽ അവരെ കൊന്നു കളഞ്ഞേക്കുവാനാണ് ചൂണ്ഹു പറയുന്നത് അതൊക്കെ കേട്ട കുട്ടികൾക്ക് അന്ന് ഉറക്കം പോലും കിട്ടുന്നില്ല ചൂണ്ഹു പറഞ്ഞതുപോലെ അവർ നമ്മളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരിക്കുമോ എന്നൊക്കെ കുട്ടികൾ പരസ്പരം ചോദിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവും എന്നൊക്കെ കുട്ടികൾ പറയുമ്പോൾ എംഗ്ഷനാകട്ടെ ഒരു മാർഗ്ഗമുണ്ടേ എന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം അവർ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ചെല്ലുകയാണ് എല്ലാവരും ഒന്നിച്ചിരിക്കാതെ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഓരോരുത്തരും മാറി മാറിയിരിക്കുന്നു ഇവർ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാക്കിയുള്ള കുട്ടികളെ കൂടി അറിയിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ കുട്ടികളാവട്ടെ മറ്റു കുട്ടികളോട് എംഘൂൺ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആ ഒരു സ്പിയർ ആണ് അവനെ കൊന്നത് ഞങ്ങളുടെ ടീച്ചറും മരണപ്പെട്ടിരിക്കുന്നു എന്തായാലും നമ്മളും ഉടനെ തന്നെ മരിക്കുവാൻ പോകുകയാണ് എന്നൊക്കെയാണ് ഈ കുട്ടികൾ അവരുടെ അടുത്ത് പറയുന്നത് പോലും എന്തായാലും ആ ഒരു ഐഡിയ വർക്കൗട്ടാകുന്നുണ്ട് അറിയുന്ന കുട്ടികൾ മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികളെയും കൂടി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നു സി എസ് എക്സാമിൻ്റെ പേരും പറഞ്ഞിട്ട് ആ ഒരു സ്പിയറുമായിട്ട് യുദ്ധം ചെയ്യുവാനാണോ ഞങ്ങൾക്ക് ഈ ട്രെയിനിങ്ങ നൽകുന്നതേ എന്ന് മറ്റു കുട്ടികളും ടീച്ചേഴ്സിനോട് ചോദിക്കുന്നു നിങ്ങളുടെ ക്ലാസ്സുകാർ എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കുമെന്നൊക്കെ മറ്റു ക്ലാസ്സിലെ കുട്ടികളും ഇവരോട് വന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുവാൻ പാടില്ലായിരുന്നു കൂടെയുള്ള ഒരാൾ മരിക്കുന്നത് നമുക്കൊക്കെ എത്രത്തോളം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ കുട്ടികളുടെ കാര്യം പിന്നെ പറയുവാനുണ്ടോ നമ്മൾ കുറച്ചുകൂടി സമയമൊക്കെ എടുത്തിട്ട് കുട്ടികളെ സമാധാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ മോൺമെൻറ്റ് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ അതിന് സമയം പോലും ഇല്ല എന്നാണ് ചൂട്ഹോ പറയുന്നത് ഒരു കുട്ടീനെയെങ്കിലും എനിക്ക് കൂടുതലായിട്ട് രക്ഷിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി എത്രത്തോളം റൂഡായിട്ട് പെരുമാറണമെങ്കിലും അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ചൂട്ഹോ പറയുന്നത് എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ ഒന്നിച്ച് പ്രതിഷേധിക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അവരെ സോൾജേഴ്സൊക്കെ തടയുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് വരെ ഇവരെത്തുകയാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് തിരിച്ച് ക്ലാസ്സിലേക്ക് കയറി പോയെന്നൊക്കെ ഓഫീസസ് പറയുമ്പോഴത്തേക്കും ക്ലാസ് ഒരു കുട്ടിയും അവരുടെ ടീച്ചറും കൊല്ലപ്പെട്ട കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾക്കിനിയും ഇവിടെ നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോൾജേഴ്സുമായിട്ട് അവർ ഫൈറ്റ് ചെയ്യുകയാണ് ഓഫീസർ പാർക്കാകട്ടെ ആകാശത്തേക്ക് വെടിവെച്ചതിന് ശേഷം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും തന്നെ ലഭിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ കുട്ടികളോട് പറയുകയാണ് ഞങ്ങൾക്ക് എക്സ്ട്രാ പോയിൻസിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോലും മാത്രം മതി എന്നൊക്കെയാണ് ഹീറക്ക് പറയുന്നത് നിങ്ങളെല്ലാവരും തന്നെ തിരിച്ച് ക്ലാസ്സിലേക്ക് പോകണമെന്ന് ചുണഹ പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആരും തന്നെ സോൾജേഴ്സല്ല ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നന്മയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങളെ നിങ്ങൾ തിരികെ പറഞ്ഞയക്കണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ തന്നെ ആണേന്നൊക്കെ സൊയൂണും പറയുന്നുണ്ട് പക്ഷെ ചൂൺഹോ ആകട്ടെ കുട്ടികളെ എല്ലാവരെയും തിരിച്ചു കയറ്റുവാനായിട്ട് മിലിറ്ററിക്ക് ഓർഡർ കൊടുക്കുന്നു അതേസമയം അവർ തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്കൊരു സ്പിയർ വീഴുന്നത് അപകടം അടുത്തെത്തിയെന്ന് മനസ്സിലാക്കുന്ന ആർമയിലുള്ളവരും ഷൂട്ട് ചെയ്യുവാനായിട്ട് റെഡിയായി നിൽക്കുന്നു അതേസമയം അതിനകത്തു നിന്നും പല പല നിറങ്ങളൊക്കെ വരുന്നത് കാണുന്ന ചോൺഹോയും എല്ലാവരോടും തിരിച്ചകത്തേക്ക് കയറി പോകുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് പിന്നീട് ആ വലിയ സ്പിയർ കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തു നിന്നും നൂറുകണക്കിന് ചെറിയ സ്പിയേഴ്സ് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് സോൾജേഴ്സ് എല്ലാവരും ചേർന്ന് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ചില സ്പിയേഴ്സ് ആകട്ടെ സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കുട്ടികൾ കാണുകയും പേടി ചോടുകയും ചെയ്യുന്നു അത് സോൾജിയേഴ്സിന് മാത്രമായിരുന്നില്ല കുട്ടികളെയും അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട് സോൾജിയേഴ്സും പരമാവധി കുട്ടികളെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു കുട്ടികളെ രക്ഷിക്കുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും പല സ്ഥലത്തു നിന്നുമായിട്ട് വീണ്ടും സ്പിയേഴ്സൊക്കെ വീണുകൊണ്ടേയിരുന്നു നാറേസോളിനെയും കുട്ടിക്കൊണ്ട് ഓടി രക്ഷപ്പെടുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു സ്പിയർ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സോൾജേഴ്സ് അതിനെ കൊല്ലുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെട്ടു പോകാനായിട്ട് മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ഓഫീസർ പാർക്കാകട്ടെ വണ്ടിയൊക്കെ എടുത്ത് പോകാനായിട്ട് നോക്കുന്നുണ്ട് മറ്റൊരു സോൾജർ എന്നെ കേറ്റാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിനൊന്നും നിന്നു കൊടുക്കുന്നില്ല സോൾജേഴ്സും കുട്ടികളുമൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് ഇദ്ദേഹം ആകട്ടെ അവരോട് മാറി നിൽക്കുവാനൊക്കെ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു സ്പെയർ അയാളുടെ വണ്ടിയുടെ മുകളിൽ വന്നിരിക്കുമ്പോഴത്തേക്കും അയാളുടെ കോൺസെൻട്രേഷൻ പോക്കുകയും വണ്ടി മറിയുകയും ചെയ്യുന്നു സ്പിയേഴ്സിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുവാനായിട്ടായിരുന്നു അയാൾ നോക്കിയിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും വണ്ടി മറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചില്ലൊക്കെ തകർന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്പിയേഴ്സ് അയാളെ അറ്റാക്ക് ചെയ്യുന്നു ഒരിടത്ത് വീണ് പോകുന്ന ഈഹയാകട്ടെ ചുറ്റും നോക്കുന്ന സമയത്ത് പല കുട്ടികളെയും സ്പിയേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത് അവൻ അനങ്ങുവാൻ പോലും സാധിക്കാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും ചോൾ അവൻ്റെ അടുത്തേക്ക് ഓടി വരികയും നമ്മളിവിടെ ഇരിക്കുവാൻ പാടില്ല നമുക്ക് എത്രയും വേഗം രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു വഴിയിൽ വീണ് പോകുന്ന ഹീറാക്കിനെ യൂജങ്ങും ടൈമാനും കൂടിയാണ് രക്ഷിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുക എവിടേക്കാണ് പോകുക എന്നൊക്കെ ടൈമൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളോട് ചുണഹോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സിലേക്ക് പോകുവാൻ നമുക്ക് എത്രയും വേഗം ക്ലാസ്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ യൂജങ്ങും അവരോട് പറയുന്നു ടെൻറ്റിനകത്തെ ഓടിക്കറുന്ന കുട്ടികൾ രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ കൂട്ടത്തിൽ വൂട്ടൊക്കെ ഉണ്ടായിരുന്നു ബോൺബിനും അവരെ കൈയൊക്കെ കൊടുത്ത് അവനെ എണീപ്പിക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്പിയർ അവൻ്റെ കാലിൽ പിടിച്ച് വലിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു സ്പിയർ അവൻ്റെ മുഖത്തും മറ്റ് രണ്ട് സ്പിയേഴ്സ് അവൻ്റെ കയ്യിലൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും വോൺ ബീനിനെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല അതേസമയം അത് കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്ന സൂചോളനാകട്ടെ അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നില്ലെങ്കിൽ പോലും എത്രയും വേഗം ഓടി രക്ഷപ്പെടുവാനൊക്കെ വോൺബീൻ പറയുന്നത് കൊണ്ട് തന്നെ അവന് പോകാതിരിക്കുവാൻ സാധിക്കുന്നില്ല ബൂട്ടക്കിൻ്റെ ശരീരത്തിൽ വീണ്ടും കുറച്ചുകൂടി സ്പിയേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു അതേസമയം വോൺബീൻ ആകട്ടെ ആ സ്പിയേഴ്സിനെ എല്ലാത്തിനെയും കൊല്ലുന്നുണ്ടെങ്കിൽ പോലും ബൂട്ടക്കിൻ്റെ മരണം അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ട് പേടി ചൊരട്ത്ത് ഒളിച്ചിരിക്കുന്ന എയ്സോളിനെ യങ്ഷിൻ കണ്ടെത്തുകയാണ് അവനും അവളുടെ കൈ പിടിച്ച് അവളെ രക്ഷിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു പക്ഷെ അവരുടെ കൺമുമ്പിൽ വെച്ച് ഒരു കുട്ടി കൊല്ലപ്പെടുകയാണ് അങ്ങനെ ഇരികെ ആ ഒരു സ്പിയർ യങ്ഷിന്റെ കാലിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിക്ക് ഉപയോഗിച്ച് എയ്സോളും അതിനെ ഒരുപാട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നു എന്തു തന്നെ ആയാലും യങ്ഷിനും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഹാനെ ഒരു സ്പിയർ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വരുമ്പോഴത്തേക്കും ബോറയാണ് അവളെ രക്ഷിക്കുന്നത് അതേസമയം നാറേ ആകട്ടെ അവിടെ കണ്ടൊരു തോക്കൊക്കെ എടുത്തതിനു ശേഷം തൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കുകയാണ് കുട്ടികളെല്ലാവരും തന്നെ സ്കൂളിനകത്തേക്കൊക്കെ ഓടിക്കയറുമ്പോഴത്തേക്കും വോണമ്പിനാകട്ടെ വെളിയിൽ നിന്നുകൊണ്ട് ഈ ഒരു കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്ന സ്പിയേഴ്സിനെയൊക്കെ കൊല്ലുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് അവിടേക്ക് ഓടിക്കയറുന്നത് ജാങ്സു ആണ് ജാങ്സു സൊയൂണിനെ പിടിച്ചുകൊണ്ട് അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും അതിന് പിറകെ തന്നെ ഒരു വലിയ സ്പിയർ താഴേക്ക് വീഴുകയും അവരുടെ സ്കൂളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ തകരുകയും ചെയ്യുന്നു അതേസമയം സൊയൂണും അവിടെ വെച്ചൊരു പരുക്കൊക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാവരും തന്നെ അകത്ത് കയറിയെന്ന് ഉറപ്പാക്കുന്ന എയ്സോൾ ആകട്ടെ ഓടിപ്പോയി വാതിലൊക്കെ അടയ്ക്കുന്നു അതേസമയം ബാക്കിയുള്ള കുട്ടികളും കൂടി ചേർന്നിട്ട് ഡോറിന്റെ അവിടെ ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സ്പിയേഴ്സ് അകത്തേക്ക് കയറാതെ തടയുന്നു പക്ഷെ ആ ഒരു ഡോറിന്റെ ചുറ്റും ഒരുപാട് സ്പിയേഴ്സൊക്കെ വന്നത് കാണുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ക്ലാസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് സ്പിയേഴ്സൊക്കെ താഴേക്ക് വീണിരിക്കുകയാണ് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ് ചൂണ് ഹോ കുറച്ചുകൂടി കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവരേ ആ ഒരു ക്ലാസ്സിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ക്ലാസ്സിന് വെളിയിലായിട്ട് മോൺബിനും സ്പിയേഴ്സിനെ കൊല്ലുവാനായിട്ട് നിൽപ്പുണ്ട് എല്ലാവരും എത്രയും വേഗം ഡോർമെറ്ററിയിലേക്ക് പോകുവാനായിട്ട് ചൂണ്ഹോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചില കുട്ടികളാകട്ടെ ഒരിടത്തേക്കും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചുണ്ഹോ പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോകുവാനും തയ്യാറാക്കുന്നു കുട്ടികളുടെ സേഫ്റ്റിക്കായിട്ട് എല്ലാവർക്കും ഹെൽമെറ്റ്സും ഗൺസും ഒക്കെ കൊടുക്കുകയാണ് സോൾജേഴ്സ് ആ ക്ലാസ്സിലെ കുട്ടികളെയുമായിട്ട് ചുണ്ഹോയും ബോൺബിനും ഏകദേശം ഡോറിൻ്റെ വാതുക്കൾ വരെ വന്ന് നിൽക്കുകയാണ് ഇനി തൻ്റെ പ്ലാൻ എന്താണ് എന്നൊക്കെ അവരോട് പറയുന്നു രണ്ട് സൈഡിലായിട്ട് കുട്ടികൾ നിൽക്കുകയാണ് ഒരു സൈഡിലുള്ള കുട്ടികൾ ഒരു വണ്ടിയിലേക്കും മറ്റു സൈഡിലെ കുട്ടികൾ മറ്റൊരു വണ്ടിയിലേക്കും കയറണമെന്നാണ് ചുണഹ ആവശ്യപ്പെടുന്നത് ചുണുഹോയും ബോൺബിനും നാറയും ചാങ്സും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറേയധികം സ്പെയർസിനൊക്കെ കൊല്ലുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഈയൊരു സമയം മുതലാക്കിക്കൊണ്ട് കുട്ടികൾ എല്ലാവരും കൂടി രണ്ട് വണ്ടികളിലായിട്ട് കയറുന്നു കൺമോമ്പിൽ വെച്ചൊരു ഹെലികോപ്റ്ററൊക്കെ തകർന്നു വീഴുന്നത് കണ്ട് കഴിയുമ്പോഴത്തേക്കും സോണിയാകട്ടെ ഞാൻ മരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് ചൂൺ ഹോം നോക്കുമ്പോഴത്തേക്കും വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവേഴ്സ് എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുകയാണ് വണ്ടിയിലുണ്ടായിരുന്ന കുട്ടികളുടെ അടുത്തേക്ക് സ്പിയേഴ്സ് ഒക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും എയ്സോളും അതിനെ കൊല്ലുവാൻ നോക്കുന്നുണ്ട് അതേസമയം അവൾക്കത് സാധിക്കാതെ പോകുകയും ബോറേ അതിനെ കണ്ട് കൊല്ലുകയും ചെയ്യുന്നു വോൺമിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഏകദേശം കയറിയിരിക്കുകയാണ് സോണിയെ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ജാങ്സോ അവളെയും കൂടി വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുന്നു വോൺബിനും വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സ്പേഴ്സിനെയൊക്കെ കൊല്ലുകയാണ് ഇനി അടുത്തതായിട്ടുണ്ടായിരുന്നത് ചുൺഹോയുടെ നാരയുടെ സംഘമാണ് ഇൻഹേ എന്ന പേരുള്ള ഒരു കുട്ടീനേം കൂടി ആയിരുന്നു ഇവർക്ക് കയറ്റുവാനായിട്ടുണ്ടായിരുന്നത് അവളെ കയറ്റുവാനായിട്ടൊക്കെ ചുൺഹോ നോക്കുന്നുണ്ടെങ്കിലും അവളിടയ്ക്ക് വീണു പോകുന്നു ഇനി വോൺമിൻ സ്പിയേഴ്സിനൊക്കെ കൊന്നുകൊണ്ടിരുന്നതിനിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് അവൻ അതിൻ്റെ പിറകെ ഓടുന്നുണ്ടെങ്കിലും ആ ഒരു വണ്ടിയിൽ കയറുവാൻ സാധിക്കുന്നില്ല പക്ഷേ അപ്പോഴാണ് രണ്ടാമത്തെ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല എന്ന കാര്യം അവനും മനസ്സിലാക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ വണ്ടിയുടെ അടുത്തേക്ക് അവൻ ഓടുന്നു ചൂണ്ഹോ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്കും ഇൻഹയും വണ്ടിയുടെ പിറകെയൊക്കെ ഓടുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ഒരു സ്പിയർ വന്ന് അവളെയും അറ്റാക്ക് ചെയ്യുന്നു അത് കാണുന്ന ഷോക്കിൽ വണ്ടി നിർത്തുകയാണ് ചൂണ്ഹോ പക്ഷെ അവളുടെ മുഖത്തായിരുന്നു സ്പിയർ അറ്റാക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ അവളേക്ക് ഇറങ്ങുവാനായിട്ട് ചുണോ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോൺബിൻ എത്തുകയും നീ ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ളവർ കൂടി മരണപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങുവാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യുന്നു എന്തായാലും വോൺപിനും സുരക്ഷിതമായിട്ട് ആ ഒരു വണ്ടിയിൽ കയറുന്നു അതേസമയം ചൂണ്ഹോയ്ക്കും കുട്ടികളെ പോലെ തന്നെ വിഷമമുണ്ടായിരുന്നെങ്കിൽ പോലും മറ്റു വഴികളില്ലാതെ വണ്ടി സ്റ്റാർട്ടാക്കി പോക്കുകയാണ് അങ്ങനെ രണ്ട് വണ്ടികളും സ്കൂളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ആദ്യം പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന വണ്ടിയിലെ കുട്ടികളാകട്ടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ കൃത്യമായി തന്നെ അടുത്ത വണ്ടിയിൽ കയറി കാണുമോ അവരുടെ വണ്ടി നമ്മൾ ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അവർ നമ്മുടെ പിറകെ തന്നെ വരുന്നുണ്ടായിരിക്കും നമ്മുടെ പേരൻസൊക്കെ ഉള്ള ഷെൽട്ടർ സുരക്ഷിതമായിരിക്കുമോ എന്ന സംശയമാണ് ടൈമാൻ ഉള്ളത് അങ്ങനെ ഇരിക്കെ ഇവർ കുറച്ച് ദൂരം എത്തി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ വണ്ടിയുടെ മുകളിൽ ഒരു ചെറിയ സ്പിയറൊക്കെ വന്ന് വീഴുന്നുണ്ട് ഇതൊന്നും അറിയാത്ത കുട്ടികളാകട്ടെ ഇപ്പോഴാണ് സുരക്ഷിതരായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും വണ്ടിയിലിരുന്ന് ഉറങ്ങുവാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ ആ ഒരു സമയത്തായിരുന്നു ആ വണ്ടി പോലും മറിഞ്ഞത് വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറിനെ കൊന്നതിന് ശേഷം ആ ഒരു സ്പിയർ കുട്ടികളുടെ ഇടയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ചില കുട്ടികൾ ആദ്യം തന്നെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൾ ഉപയോഗിച്ച് ആ ഒരു സ്പിയറിനെ കൊല്ലുകയും ചെയ്യുന്നു എന്തായാലും ഇക്കൂട്ടത്തിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ നേരത്തെ സ്പിയർ വീണ സമയത്ത് സൊയൂണിനൊരു പരുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അവർ ആ ഒരു പരുക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ചോരയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് അത്രയും വെല്ലുവിരുക്കമായിട്ട് സൊയൂൺ ഇരിക്കുന്ന സമയത്ത് കാലിലുണ്ടായിരുന്ന ചെറിയൊരു മുറിവൊക്കെ കാണിച്ചതിന് ശേഷം എൻ്റെ കാലിൻ്റെ എല്ല് തന്നെ ഒടിഞ്ഞു പോയെന്നാണ് തോന്നുന്നത് എനിക്കിനി നടക്കുവാൻ പോലും സാധിക്കുകയില്ല എന്നൊക്കെ സുനിയും കരഞ്ഞോട്ട് പറയുന്നു യങ്ഷൻ മാപ്പൊക്കെ നോക്കി എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തുകയാണ് അതേസമയം കുട്ടികളുടെ കായലുണ്ടായിരുന്ന തോക്കുകളിലൊക്കെ തന്നെ ബുള്ളറ്റ്സ് തീർന്നിട്ടുണ്ടായിരുന്നു അവരൊരു തുണിയൊക്കെ വെച്ചിട്ട് സ്വയുണ്ട മുറിൽ കെട്ടിവയ്ക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ ഇപ്പോഴും പനിക്കുന്നുണ്ട് ഇവർ ശരിക്കും സ്കൂളിൽ നിന്നും കുറേ സോൾജേഴ്സൊക്കെയുള്ളൊരു ക്യാമ്പിലേക്കായിരുന്നു പോകുവാനായിട്ട് പ്ലാൻ ചെയ്തത് അവിടെ ചെല്ലുകയാണെങ്കിൽ സേഫ് ആണെന്നുള്ള കാര്യവും അവർക്കറിയാം അതേസമയം എങ്ഷൻ മാപ്പൊക്കെ കാണിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ കുട്ടികളെ അറിയിക്കുന്നു നമുക്ക് എങ്ങനെയാണ് ഇരുപത് കിലോമീറ്ററോളം നടന്നു പോകാനൊക്കെ സാധിക്കുക ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇരിക്കാം ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ രക്ഷിക്കുമായിരിക്കും എന്നാണ് ഹീറാക്ക് പറയുന്നത് പോലും നമ്മളിവിടെ കുറയാധികം നേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാനും ആ സ്പിയേഴ്സ് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും ചെയ്യുവാൻ സാധിക്കുക നമ്മുടെ കയ്യിൽ ബുള്ളറ്റ്സ് പോലും ഇല്ലല്ലോ എന്നൊക്കെ സോയൂൺ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴാണ് സിയോളിലാണ് ഏറ്റവും കൂടുതൽ സ്പിയേഴ്സ് ഒക്കെ ഉള്ളത് പക്ഷേ ഇവിടുത്തെ ആകാശത്തേക്ക് നോക്കിക്കേ ഇവിടെ ഒരു സ്പിയർ പോലും കാണുവാനില്ല എന്ന് ഹീറാക്കും അവരോട് പറയുന്നുണ്ട് കുട്ടികൾക്ക് അത് കേട്ടാകെ അത്ഭുതം തോന്നുന്നു ഇവിടെ ഒന്നും ആൾക്കാർ താമസമില്ലാത്തത് കൊണ്ടായിരിക്കുമോ ഇവിടെ സ്പീഴ്സൊന്നും കാണപ്പെടാത്തത് എന്നാണ് ടൈമാന്റെ സംശയം സോയൻ്റെ കണ്ടീഷൻ ആകെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് എത്രയും വേഗം ട്രീറ്റ്മെന്റ് നൽകേണ്ടതായിട്ടുണ്ട് എന്ന് അവരും മനസ്സിലാക്കുന്നു നമ്മൾ എവിടേക്കെങ്കിലും പോയിട്ട് മരണത്തെ വിളിച്ചു വരുത്തുന്നതിനേക്കാളും നല്ലത് ഇവിടെ തന്നെ എന്നൊക്കെ ഹീറാക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യാം മൂന്ന് ടീമായിട്ട് മാറിയതിന് ശേഷം പല വഴിക്ക് അന്വേഷിച്ച് നോക്കാം ഏകദേശം മുപ്പത് മിനിറ്റോളം അന്വേഷിച്ചിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാമെന്നാണ് യങ്ഷിൻ്റെ തീരുമാനം എല്ലാവരും അതിനോട് യോജിക്കുന്നു കുറച്ചു കാഴ്ച സുയോണെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ യങ്ഷനും ഹീറക്കും കൂടി ഇരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരാണ് എവിടെയെങ്കിലും ആരെങ്കിലും താമസമുണ്ടോ എന്ന് അന്വേഷിച്ച് പോയിട്ടുള്ളത് വോൺബിനും മിലിറ്ററി ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് മുമ്പേ വന്നിട്ടുണ്ടായിരുന്ന വാഹനം ഇതുവരെയും എത്തിയിട്ടില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നു ആ വണ്ടിയിലുണ്ടായിരുന്ന കുട്ടികളും തങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഉള്ളത് അങ്ങനെ ആ വണ്ടി ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു ഇനി അവർ അകത്തേക്ക് പോകുന്ന വഴിക്കാണ് മിലിറ്ററിയിലുള്ള ആൾക്കാരുടെ ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അവർ കാണുന്നത് കുട്ടികൾ എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ബാക്കിയുള്ള ആളുകളെ കുറിച്ചായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് അപ്പോൾ അവിടെ എത്തുന്ന ചൂണ്ഹോയോട് എവിടെയാണ് ബാക്കിയുള്ള കുട്ടികൾ എന്നൊക്കെ യൂജങ്ങം ചോദിക്കുന്നുണ്ട് അതേസമയം അവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് ചൂണുഹോ പറയുന്നത് പോലും ഞങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോകുവാൻ പാടില്ല എന്നൊക്കെ ചൂണ്ഹോ പറയുമ്പോൾ എത്ര നാളാണ് ഞങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടി വരിക എന്നൊക്കെ ചോദിച്ച് ഈഹയും ചുണ്ഹോയുടെയും ബോൺബിൻ്റെയും അടുത്ത് ദേഷ്യപ്പെടുകയാണ് ഇവർ നമ്മളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുകയില്ലായിരുന്നു എന്നൊക്കെ യൂജങ്ങും ഈഹാനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളെയും കൂടി സുരക്ഷിതരായിട്ട് നിങ്ങളിവിടെ എൽ ിക്കണമെന്ന് യൂജിങ് പറയുമ്പോൾ അതിനൊരു മറുപടി പറയാതെയാണ് ചൂനഹു അവിടെ നിന്ന് പോകുന്നത് അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ തിരികെ വരികയും ഞങ്ങൾ അവിടെ ഒന്നും ഒന്നും തന്നെ കണ്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്തുന്ന ചോളാകട്ടെ ഞാനൊരു കെട്ടിടമൊക്കെ എന്ന് ഇവരുടെ അടുത്ത് പറയുകയാണ് അത് കേട്ട് ഉടനെ തന്നെ എല്ലാവരും കൂടി പോകാനായിട്ട് തയ്യാറെടുക്കുന്നു നിനക്ക് മുറിവൊക്കെ ഉള്ളതല്ലേ ഞാൻ നിന്നെ വേണമെങ്കിൽ എടുത്തോണ്ട് പോകാമെന്നൊക്കെ ചാങ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും സുയൂൺ ആകട്ടെ തനിയെ വന്നോളാം എന്ന് പറയുകയാണ് ഇനി വളരെ ചെറിയ മുറിവ് മാത്രമുണ്ടായിരുന്ന ആകട്ടെ എനിക്ക് നേരെ എണീറ്റ് നിൽക്കുവാൻ പോലും സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈമാൻ എത്തുകയും തൻ്റെ ടവൽ വെച്ച് അവളുടെ കാലൊക്കെ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് അവളെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുകയാണ് ജൂണിയെങ്കിലും തൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഹീറാക്ക് നിന്നത് പക്ഷെ അവളും ഏറ്റവും ഒടുവിൽ അവരുടെ കൂടെ പോകുന്നത് കാണുമ്പോഴത്തേക്കും അവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഹീറാക്കും അവരുടെ കൂടെ പോകുന്നു ജംഗ്ഷൻ പോകുന്നതിന് മുമ്പായിട്ട് മറിഞ്ഞു കടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വണ്ടിയിൽ അവർ പോകുന്ന ദിശയൊക്കെ അടയാളപ്പെടുത്തി വയ്ക്കുകയാണ് കുട്ടികളുടെ അടുത്തേക്ക് ഒരു വണ്ടി ആവശ്യമുണ്ടേ എന്നൊക്കെ ചൂൺ ഹോ പറയുന്നുണ്ടെങ്കിൽ പോലും കമാൻഡർ ആകട്ടെ നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന്റെ നടുക്കാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി വണ്ടിയൊന്നും വിട്ടു നൽകുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ കമാൻഡർ പറയുമ്പോൾ ആ കുട്ടികൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ അല്ലായിരുന്നോ അവർ വരുന്ന വഴിക്ക് എവിടെയോ നിന്നു പോയതാണ് അവരെ ഞാൻ കണ്ടെത്തിയിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കുമെന്നൊക്കെ ചുണ്ഹോയും പറയുന്നുണ്ട് അതേസമയം ഇവിടെയുള്ള പല സ്കൂളിലെയും കുട്ടികൾ ഇതുവരെയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല അതിനർത്ഥം അവർ മരണപ്പെട്ടു എന്നതാണ് നിങ്ങളുടെ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന കാര്യം പോലും ഉറപ്പില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എന്തു ചെയ്യുവാനാണ് എന്നൊക്കെ കമാൻഡർ ചോദിക്കുമ്പോൾ ആ കുട്ടികൾ ജീവനോടെ തന്നെ ഉണ്ടേ എന്ന കാര്യം ചൂൺഹോയ്ക്ക് ഉറപ്പായിരുന്നു മാത്രമല്ല കമാൻഡറിൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നവരെ ഉണ്ടെങ്കിൽ പോലും അയാൾ വണ്ടി വിട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല വണ്ടി വിട്ടു നൽകുവാനായിട്ട് തയ്യാറാകുന്നില്ല നിനക്കനെ അത്രയ്ക്ക് വിശ്വാസമുള്ളതല്ലേ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ എന്നൊക്കെ ചൂണ്ഹോ ആകട്ടെ ബോൺബിനോട് ചോദിക്കുമ്പോൾ ചൂൺ ഹോ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വോൺബിൻ അത് ചെയ്ത് കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നു ഒരു കെട്ടിടമൊക്കെ ചുവളെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുറേ ദൂരം എത്തി കഴിയുമ്പോൾ എവിടെയാണ് കണ്ടെത്തുന്ന കാര്യം അവൻ തന്നെ മറന്നു പോകുന്നുണ്ട് ആ ഒരു സമയത്ത് കൂടുണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അകലെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം തൈമാന ശ്രദ്ധയിൽപ്പെടുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ആ ഒരു കെട്ടിടത്തിനെ ലക്ഷ്യമാക്കി അവിടേക്ക് പോകുന്നു ആ ഒരു കെട്ടിടമൊക്കെ തുറന്ന് അതിൻ്റെ അകത്ത് പ്രവേശിച്ച് അവരാകട്ടെ ഒരു കട്ട്ലയിലൊക്കെ കിടത്തുന്നു സോയോണിനെ നോക്കുന്നതെല്ലാം തന്നെ യോൻജു ആണ് അവൾക്ക് പണി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും തുണിയൊക്കെ കിട്ടുമോ എന്ന് നോക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമായിട്ടുണ്ട് എന്നൊക്കെ യോൻജു പറയുന്നു മാത്രമല്ല എവിടെയെങ്കിലും മരുന്നുകൾ കിട്ടുകയാണെങ്കിൽ അതും കൂടി കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയാണ് ഇവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും സാധനം കിട്ടുമോ എന്ന് അറിയുവാനായിട്ട് എല്ലാവരും തന്നെ പല വഴിക്ക് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു ഹീറാക്കും ഒരു സ്റ്റോർ റൂമിലൊക്കെ ചെന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ലിക്വിഡ് നൈട്രജൻ ഇരിക്കുന്നത് അവൻറെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് സൂണിയാണ് വേണ്ടി വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അവൾക്കതൊക്കെ ചെയ്യുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല സൂചോൾ ആകെ നിരാശയിൽ നിൽക്കുകയാണ് നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ സൂചോളിനോട് ചോൾ ചോദിക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് വോട്ടയ്ക്കെന്നെ രക്ഷിക്കുവാൻ സാധിച്ചില്ല ഞാൻ അവന് വേണ്ടി ഒന്നും തന്നെ ചെയ്തു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് സൂചോളും കരയുകയായിരുന്നു സോയൂണും ചുണ്ഹയും കൂടി ചേർന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ സോയൂൺ ഒന്നും തന്നെ കിട്ടുന്നില്ല അതേസമയം ചുണ്ഹി ആകട്ടെ ഒരു ഡോറൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും അതിനുള്ളിൽ നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റൊക്കെ ഇരിക്കുന്നത് അവൾ കാണുകയാണ് എങ്കിൽ പോലും ഒന്നും കണ്ടില്ലായെന്നാണ് സോയൂൻ്റെ അടുത്ത് പറയുന്നത് എന്തായാലും അപ്പോഴേക്കും സൊയൂണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ലഭിക്കുകയാണ് യോൻ ചു സൊയൂണെൻ്റെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നു മാത്രമല്ല അവൾക്ക് പനി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പനി പോകുവാനായിട്ടുള്ള മരുന്നും അതിൻ്റെ കുടത്തിലുണ്ടായിരുന്നു അതുകൂടി അവൾക്ക് നൽകുകയാണ് അവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു കൺസ്ട്രക്ഷൻ ഓഫീസിലാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കുകയാണ് സൊയൂണ് നടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളതല്ലേ നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് ചോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും തന്നെ വിശന്നിരിക്കുകയാണ് അതേസമയം ചുണിയുടെ കയ്യിൽ നൂഡിൽസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളാകട്ടെ ഞാൻ ടോയ്ലറ്റ് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോക്കുകയാണ് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുവാൻ നോക്കുകയാണെങ്കിൽ ആരുടെയും വയറ് നിറയുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരാളുടെയെങ്കിലും വയറ് മുഴുവനായിട്ട് നിറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ നൂഡിൽസ് എടുത്ത് കഴിക്കുന്നു അവരാരും കാണാതിരിക്കാനായിട്ട് കുറേയധികം അകലെ ഇരുന്നിട്ടാണ് അവൾ കഴിക്കുന്നത് വണ്ടിയുടെ ആവശ്യമുണ്ടല്ലോ അങ്ങനെ ഇരിക്കാൻ മുൻപിനാകട്ടെ ഒരു സോൾച്ചറിൻ്റെ അടുത്ത് ചെന്നിട്ട് അറിയാവുന്ന പോലെയൊക്കെ പെരുമാറുകയാണ് പക്ഷേ എനിക്ക് നിങ്ങളെ അറിയുകയില്ലല്ലോ എന്നൊക്കെ വോൺബിനോട് അയാളും ചോദിക്കുന്നുണ്ട് നമ്മൾ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ വോൺബിൻ പറയുമ്പോഴത്തേക്കും അതിന് നീ എവിടെ ആയിരുന്നു എന്ന് വോൺബിനോട് അയാളും ചോദിക്കുന്നു പക്ഷേ വോൺബിൻ പറയുന്ന സ്ഥലത്തായിരുന്നില്ല ഉണ്ടായിരുന്നത് ഏയ് ഞാൻ ആ സ്ഥലത്തായിരുന്നില്ല മറിച്ച് ആ ഒരു സ്ഥലത്ത് പോകുകയായിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടേ എന്നൊക്കെയാണ് വോൺബിൻ അയാളോട് പറയുന്നത് പിന്നീട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ കാണുന്ന വോൺബിൻ ആകട്ടെ നിനക്ക് ഒക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടല്ലേ നീ കത്തോലിക്കായത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കെന്നെ മനസ്സിലായില്ല എന്നൊക്കെ വോൺബിനും ചോദിക്കുന്നു അതേസമയം അയാളും മനസ്സിലായെന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് നിന്റെ കുട്ടികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നോ എന്നൊക്കെ വോൺബിൻ അയാളോട് ചോദിക്കുമ്പോൾ അയാളുടെ കുട്ടികൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു വോൺബിനോട് നിങ്ങളുടെ കുട്ടികളും എത്രയും വേഗം എത്തിച്ചേരുന്നതായിരിക്കുമെന്നൊക്കെ അയാൾ പറയുന്നുമുണ്ട് ആളുടെ പോക്കറ്റിലെ വണ്ടിയുടെ കീ കിടക്കുന്നത് കാണുന്ന വോൺബിനും അയാൾ അറിയാതെ അതൊക്കെ എടുക്കുന്നു വോൺബിൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് വോൺബിനോട് നിൽക്കുവാൻ പറഞ്ഞതിന് ശേഷം ആൾ തൻ്റെ പോക്കറ്റിലൊക്കെ തപ്പുകയായിരുന്നു അതിനുശേഷം നീ സിഗരറ്റ് സിഗറ്റെല്ലാം വലിക്കാറുണ്ടോ എന്ന് ബോൺബിനോടും ചോദിക്കുന്നു പക്ഷേ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല എന്ന് പറഞ്ഞാൽ വോൺബിൻ വീണ്ടും പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും നിന്റെ കയ്യിൽ എന്താണുള്ളത് നീ നിന്റെ കൈ ഒന്ന് കൈയ്യൊന്ന് എന്നൊക്കെ അയാൾ പറഞ്ഞ് വോൺമിൻ്റെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും വോൺബിൻ്റെ കയ്യിലായിരുന്നു ആ ഒരു താക്കോൽ ഉണ്ടായിരുന്നത് അത് അതയാൾക്ക് കിട്ടരുതേ എന്ന് വോൺവിൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട് എന്തായാലും അതുപോലെ തന്നെ അയാൾ വോൺബിൻ സിഗരറ്റ് വലിക്കാറില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കൈയൊക്കെ മണത്തതിന് ശേഷം നീ പറഞ്ഞ സത്യമാണ് നീ സിഗരറ്റൊന്നും വലിക്കാറില്ല നമുക്കെന്തായാലും പിന്നെ ഒരിക്കൽ കൂടാമെന്നൊക്കെ പറഞ്ഞ് വോൺബിനെയും പറഞ്ഞയക്കുന്നു അങ്ങനെ ചൂണ്ഹോയുടെ കയ്യിലേക്ക് താക്കോലൊക്കെ ഏൽപ്പിച്ചതിനു ശേഷം ഈ ഒരു കാര്യം പുറത്തറിയുകയാണെങ്കിൽ എൻ്റെ ശിഷ്യായിരിക്കും കിട്ടുക എന്ന കാര്യം നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ എന്നൊക്കെ ബോൺബിനും ചൂണ്ഹോയോട് ചോദിക്കുന്നു അതേസമയം മരണശിക്ഷ കിട്ടുമെന്ന കാര്യം അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാമായിരുന്നു ബോൺബിനും അദ്ദേഹത്തിന് കൂടെ വരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങാനും ഞാൻ മരിക്കുകയാണ് മരിക്കുകയാണെങ്കിൽ എൻ്റെ പട്ടികുട്ടികളെ നോക്കുവാൻ ഒരാളെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും എൻ്റെ കൂടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ചൂണ്ഹോ ബോൺബിനെ തനിച്ചാക്കിയതിനു ശേഷം പോകുന്നു ഡോക്ചുങ്ങും അതൊക്കെ രഹസ്യമായിട്ട് കേൾക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും വില കാര്യമായിട്ടൊന്നും തന്നെ അവൻ കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വോൺബിനോട് അവൻ ചോദിക്കുന്നുണ്ട് പക്ഷെ വോൺബിനും അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാതെ അവനെ പറഞ്ഞയക്കുന്നു ഡോക്ചുങ് തിരിച്ചെത്തിയതിനു ശേഷം നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരെയും കൂടി രക്ഷിക്കുവാനായിട്ട് ചുണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഉറപ്പായിട്ടും ജീവനോട് കൂടി തന്നെ കാണും ഞാനും അവരെ രക്ഷിക്കുവാൻ അദ്ദേഹത്തിനു കൂടെ എന്നൊക്കെ ബാക്കി കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട് നിനക്കെന്ന വട്ടായോ അവിടേക്ക് പോകുവാൻ നിനക്ക് പേടിയില്ല എന്നൊക്കെ ഹാൻ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ലതുപോലെ തന്നെ പേടിയുണ്ട് പക്ഷേ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ചിയോളായിരുന്നുവെങ്കിൽ അവനൊന്നും നോക്കാതെ എന്നെ രക്ഷിക്കുവാനായിട്ട് വന്നേനെ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ഡോക്ടുങ് പറയുന്നത് ഒന്നും ചെയ്യാതെ അവർ വരുന്നതും കാത്തിരിഞ്ഞ് ഞാനും മടുത്തിരിക്കുന്നു എന്തായാലും ഞാനും നിൻ്റെ ഒപ്പം വരുന്നതായിരിക്കുമെന്നൊക്കെ ഈ ഉച്ചം പറയുന്നു നാറയും ഏഹയും എന്തായാലും പോകുവാൻ തയ്യാറാകുന്നുണ്ട് ബോറെ ഏസോളം പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നീ വരേണ്ടതായിട്ടില്ല നീ ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ ബോറേ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ റെഡിയാകുന്നു അവർ നമുക്ക് മുമ്പ് പുറപ്പെട്ടതല്ലേ അതുകൊണ്ട് തന്നെ അവർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അവർ ജീവനോടെ ഇല്ല എന്ന് നമുക്ക് കരുതാം പിന്നെ നമ്മൾ ഇവിടെ നിന്നും പോകുകയാണെങ്കിൽ അതിന് ശിക്ഷയായിട്ട് നമ്മളുടെ മാർക്കൊക്കെ അവർ കുറച്ചു കളയുന്നതായിരിക്കുമെന്നൊക്കെയാണ് യങ്സ് പറയുന്നത് ഈ ഒരു സമയത്തും സി എസ് ഐ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിന്റെ അടുത്തൊന്നും ഞാൻ അല്ലെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞതിനു ശേഷം ഏഹ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു ഞാൻ എന്തായാലും വരാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഹനു പറയുന്നുണ്ടെങ്കിൽ പോലും ബോറയാകട്ടെ അവളെയും കൂട്ടിക്കൊണ്ട് പോകുകയാണ് അവസാനം ഏങ്സു മാത്രമായിരുന്നു അവിടെ അവശേഷിക്കുന്നത് ചിയോളം രണ്ട് ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഇപ്പോൾ സൊയൂവിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു പോയി പോയതാകുവാനാണ് സാധ്യത അവരുടെ വർക്ക്ഷോപ്പിനുള്ളിൽ ഒരു വാനൊക്കെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് ചിയോളം പറയുകയാണ് അതെന്താണ് നിങ്ങൾ ആദ്യമേ പറയാതിരുന്നത് നമുക്ക് ആ വാനിൽ കയറി ഇവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെട്ടു പോകാമെന്നൊക്കെ ഹീറാക്ക പറയുമ്പോഴത്തേക്കും അതിന് നമ്മുടെ കൂടെയുള്ള ആർക്കാണ് വണ്ടിക്ക് ഓടിക്കുവാൻ അറിയാവുന്നതെന്ന് ടൈമാനും ചോദിക്കുന്നു നിനക്കൊരു ബൈക്ക് പോലും ഓടിക്കാൻ അറിയിക്കുകയില്ലല്ലോ എന്നൊക്കെ ഹീറാക്കിനോട് പറയുമ്പോൾ ഞാൻ എന്തായാലും ഈഹനക്കാലം നന്നായിട്ട് വണ്ടിക്ക് ഓടിക്കുന്നതാണ് എന്ന് ഹീറാക്കും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് ജൂൻ ഹി ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു കുറച്ച് കുറച്ചകലായിട്ടൊരു സ്പിയർ ഇരിക്കുന്നതൊക്കെ അവൾ കാണുന്നത് അങ്ങനെ അവൾ വിളിച്ചു പോവുമ്പോഴത്തേക്കും ആ ഒരു സ്പിയർ അവളേയും കാണുകയാണ് അവൾ ആ കെട്ടിടത്തിനകത്തേക്ക് ഓടുമ്പഴത്തേക്കും സ്പിയറും അവളുടെ പിറകെ തന്നെ വരുന്നു അവളുടെ ശബ്ദം കേട്ട് കുട്ടികൾ എല്ലാവരും കൂടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് ആ ഒരു സ്പിയറും അവളും കൂടി ഓടി വരുന്ന കാഴ്ച അവർ കാണുന്നത് എന്തായാലും സ്പിയർ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുട്ടികൾ എല്ലാവരും കൂടി സുരക്ഷിതരായിട്ട് ആ ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറുന്നു മാത്രമല്ല ഡോറ് ലോക്ക് ചെയ്തതിന് ശേഷം ഓരോരോ സാധനങ്ങൾ വെച്ച് ബ്ലോക്കും ചെയ്യുകയാണ് അവർ മെയിൻ ഡോർ വഴി കയറുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ സ്പിയറിനും മനസ്സിലാകുന്നുണ്ട് റൂഫിൻ്റെ മുകളിലൂടെ അത് കുറച്ച് ദൂരമൊക്കെ പോയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വെന്റിലേഷൻ വഴി അകത്തേക്ക് കയറുവാനായിട്ട് അത് നോക്കുന്നു വെന്റിലേഷൻ അവസാനിക്കുന്ന റൂമിലായിരുന്നു ഇവരെല്ലാവരും കൂടി നിന്നത് അവരാകട്ടെ ഓടി രണ്ട് മുറികളിലായിട്ട് കയറി ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നു വാതിൽ വഴി എന്തായാലും അത് അകത്തേക്ക് കയറുകയില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ചനലുകളെല്ലാം സുരക്ഷിതമാണോ എന്നായിരുന്നു അവർ അടുത്തതായി നോക്കിയത് ജാങ്സും ടീമും ഉണ്ടായിരുന്ന ആ ഒരു ജനലുകളെല്ലാം തന്നെ സുരക്ഷിതമായിരുന്നു അതേസമയം ഉണ്ടായിരുന്ന റൂമിലെ ജനലായിരുന്നു കുറേയധികം പൊട്ടിയ രീതിയിൽ ഉണ്ടായിരുന്നത് അവരാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര വെച്ചിട്ട് ആ ഒരു ജനലൊക്കെ മൂടുകയാണ് ജാങ്സു ഉണ്ടായിരുന്ന ആ ഒരു റൂമിൻ്റെ ജനൽ വഴിയൊക്കെ ഈ ഒരു സ്പിയർ വരുമ്പോഴത്തേക്കും രണ്ട് സ്പിയർ ഉണ്ടോ എന്ന സംശയത്തിലായിരുന്നു കുട്ടികളുണ്ടായിരുന്നത് പക്ഷെ അവർ വാതിൽ ചെറുതായിട്ടൊന്ന് തുറന്നൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പിയർ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനലിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്പിയർ വെന്റിലേഷൻ വഴി പോകുന്നതിൻ്റെ ശബ്ദമൊക്കെ ഇവരും കേൾക്കുകയാണ് അങ്ങനെ ഒറ്റ സ്പിയർ മാത്രമേ അവിടെ ഉള്ളൂ എന്ന കാര്യം അവരും ഉറപ്പാക്കുന്നു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന ചുണഹോ ആകട്ടെ ചെറിയൊരു സംശയമൊക്കെ തോന്നി വണ്ടി സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കുമാണ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും തന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പെടുന്നത് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഞാൻ തന്നെ കണ്ടെത്തി തിരിച്ച് ക്യാമ്പിലേക്ക് എത്തിച്ചേക്കാം നമ്മൾ ഇങ്ങനെ പുറപ്പെട്ടു എന്ന് അറിയിക്കുകയാണെങ്കിൽ എന്താണോ സംഭവിക്കുക എന്ന കാര്യം നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചൂൻഹോയും അവരോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പിടിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറയും അത്ര അല്ലേ ഉള്ളൂ പക്ഷെ നിങ്ങൾ പിടിക്കപ്പെടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആയിരിക്കും ലഭിക്കുക എന്നൊക്കെ ഈഹയും ഓർമ്മിപ്പിക്കുന്നു എന്ത് തന്നെ ആയാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക് ഒന്നിച്ചു തന്നെ പോകാമെന്നൊക്കെ ബോറയും ചുൺഹോട് പറയുകയാണ് ജൂൺഹിയുടെ ചുണ്ടില് ചെറിയൊരു നൂഡിൽസിൻ്റെ തരയൊക്കെ ഇരിക്കുന്നത് സൂണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അവളും നീ നൂഡിൽസ് കഴിച്ചോ എന്നൊക്കെ ചുൺഹിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ ചുണി പറയിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരും ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് സുണി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചതൊക്കെ മനസ്സിലാക്കുന്ന ടൈമാനും കുറച്ചൊക്കെ ദേഷ്യം വരുന്നുണ്ട് അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മളിവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുവാനാണ് നോക്കേണ്ടത് എന്നൊക്കെ സൂച്ചോളും അവരോട് പറയുന്നു ഇത്രയും നേരം സ്പീർ അതിലെ ഓടി കളിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ അത് അനങ്ങുന്ന പോലുമില്ല അതെന്തുകൊണ്ടായിരിക്കുമെന്നൊക്കെ ടൈമാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംശയമൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വിൻഡോസ് എല്ലാം തന്നെ സീൽ ചെയ്തതാണ് നമുക്ക് വിൻഡോസ് വഴി രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് അതിനെ മനസ്സിലായതിനു ശേഷം നമുക്ക് നമുക്കാകെ പോകാൻ സാധിക്കുന്ന ഒരു വഴി അതായത് ഡോർ എന്നുള്ള ആ ഒരു വഴിയുടെ അവിടെ അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കുമോ എന്നതാണ് എന്നൊക്കെ എൻഷനും പറയുകയാണ് അതിന് അത്രയ്ക്ക് ബുദ്ധിയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ടൈമൻ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്പീകേഴ്സിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയിക്കുകയില്ല അതിന് ശരിക്കും ബുദ്ധിയുണ്ടോ അത് എവിടെ നിന്നുമാണ് വന്നത് എന്തിനു വേണ്ടിയാണ് വന്നത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അറിയിക്ക പോലുമില്ല പക്ഷെ ശബ്ദം കേൾക്കുമ്പോഴാണ് അത് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നാണ് യങ്ഷൻ പറയുന്നത് സോയുടെ കാര്യം ഇപ്പോൾ ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ് അവൾക്ക് പനിയൊന്നും നിൽക്കുന്നേയില്ല മുറിവും ചെറുതായിട്ടൊക്കെ പഴുക്കുവാൻ തുടങ്ങിയിട്ടുണ്ടേ എന്ന് യോൻഷു പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് തന്നെ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഹീറാക്കും എത്രയും വേഗം ആ ഒരു വാനൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുകയാണ് സോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല വാനൊക്കെ എടുത്ത് പോകുന്ന ഐഡിയ അവരുടെ അടുത്ത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ചിയോൾ ആ ഒരു റൂമിൻ്റെ ജനലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്ന അലമാര മാറ്റിക്കുകയും ആ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഏറ്റവും വെളിയിലുണ്ടായിരുന്ന ഒരു തുളയിലൂടെ അവനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഹാളിൽ സ്പിയർ നിൽക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട് ചിയോൾ ചാങ്സുന്റെ റൂമിൽ എത്തിയതിനു ശേഷം സുയൻ്റെ നില ആകെ കഷ്ടത്തിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വാനൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി രക്ഷപ്പെട്ട് ഇവിടെ നിന്നും പോകാമെന്ന് ചിയോളും അവരോട് പറയുന്നുണ്ട് പക്ഷെ ജാങ്സുനും സംഘത്തിനും ആ ഒരു റൂമിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനായിട്ട് മാർഗമുണ്ടായിരുന്നില്ല അതേസമയം ജനല സീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സീലിങ്ങെ നമുക്ക് പൊളിക്കാമെന്നാണ് ചിയോൾ പറയുന്നത് അതിനായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൂളും ഞാൻ ഇവിടെ നിന്നും തന്നെ കണ്ടെത്താമെന്നും അവൻ വാക്ക് നൽകുന്നു ചിയോൾ കുറച്ച് ദൂരമൊക്കെ ഓടിയതിനു ശേഷം വർക്ക്ഷോപ്പിൽ എത്തുകയാണ് എന്തെങ്കിലും കിട്ടുമോ എന്ന അന്വേഷണത്തിലായിരുന്നു അവനുണ്ടായിരുന്നത് അതേസമയം ഹാളിലുണ്ടായിരുന്ന സ്പിയർ ആകട്ടെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ സ്പിയർ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് എത്തുകയാണ് അവനും അവിടെ ഒരു ടൂളൊക്കെ എടുക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും കൈ തട്ടി ഒരു ബക്കറ്റൊക്കെ താഴേക്ക് വീഴുന്നുണ്ട് അതിൻ്റെ സൗണ്ട് സ്പിയർ കേൾക്കുകയും ചുവളവിടെ നിൽക്കുന്നതൊക്കെ കാണുകയും ചെയ്യുന്നു ചൂളും ആ ഒരു ടൂളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും സ്പിയർ തൻ്റെ തൊട്ടു പിറകിലുണ്ടേ എന്ന് കണ്ണടി വഴി അവൻ കാണുന്നുണ്ട് സ്പിയർ അവനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവന് ഓടി രക്ഷപ്പെടുവാനായിട്ട് നോക്കുന്നു പിന്നീട് ഡോറിൻ്റെ ഒരു സൈഡൊക്കെ അടയ്ക്കുമ്പോഴത്തേക്കും അത് സ്പീറിനുട്ട് കൊള്ളുകയും സ്പിയർ താഴെ വീണ് പോകുകയും ചെയ്യുന്ന സമയം കൊണ്ട് അവൻ ഓടി തിരിച്ച് വീടിനകത്തേക്ക് കയറുവാൻ നോക്കുന്നു ചുവളിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്ന ജാങ്സോൺ ടീമും ആകട്ടെ ഓടി വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നു പിന്നീട് സ്പിയർ വരുന്നതിന് മുമ്പ് തന്നെ വാതിലടയ്ക്കുന്നുമുണ്ട് ഇനി സ്പിയർ വെൻ്റിലേഷൻ വഴി കയറി വരുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും രണ്ട് കൂട്ടരും അവരുടെ റൂമിലേക്കുള്ള വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട് ഈ ഒരു തവണ ചോൾ നേരത്തെ ഉണ്ടായിരുന്ന റൂമിലല്ല മറിച്ച് ജാങ്സോൻ്റെ റൂമിലാണ് കയറിയിരിക്കുന്നത് ചുവളും കയ്യിലുണ്ടായിരുന്ന ചൂളൊക്കെ അവരെ കാണിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടേ എന്ന തോന്നലുള്ള സ്പിയറിനുണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ യങ്ഷൻ പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ക്യാസറ്റൊക്കെ പ്ലേ ചെയ്യുകയാണ് ദ ഹോസ്റ്റ് എന്ന പേരുള്ള ഒരു സിനിമയായിരുന്നു അത് ഏകദേശം ആ ഒരു സിനിമയിലെ പോലത്തെ തന്നെ സിറ്റുവേഷനാണ് നമുക്കുമുള്ളത് എന്നൊക്കെ അവർ പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള മോൺസ്റ്ററിനെ ഏറ്റവും ഒടുവിൽ അവർക്ക് കൊല്ലുവാനായിട്ട് സാധിക്കുന്നുണ്ടേ എന്നൊക്കെ ടൈമൻ പറഞ്ഞ് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് പക്ഷെ നെഗറ്റീവുകൾ മാത്രം പറയുന്ന സോണി ആകട്ടെ ആ ഒരു സിനിമ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അവർ ആദ്യം തൊട്ട് രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന അവരുടെ മകൾ അതിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് കൂടി പറഞ്ഞ് അവരുടെ ഉള്ള ആത്മവിശ്വാസം കൂടി കളഞ്ഞുകയാണ് ചികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ടൂളക്ക ഉപയോഗിച്ച് ജനലിന്റെ സീലിംഗ് ഒക്കെ തകർത്തതിനു ശേഷം ജങ്ക്സോൺ ടീമും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവരും അവരും അടുത്ത റൂമിലുണ്ടായിരുന്ന ഹീറാക്കിനോടും സോയൂണിനോടും യോൺചുവിനോടും പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെടുന്നു ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ടൈമാൻ ടൈമാനാകട്ടെ ആ ഒരു സ്പിയർ എങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത് എന്ന് അറിയുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോള് വഴി നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ഈ ഒരു സമയത്താണ് ബാക്കിയുള്ള കുട്ടികൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്നും പോകുന്നതും ആദ്യത്തെ കുറച്ചു പേർ ഇപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട് അവരും വാനന്റെ കീഴിലായെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അത് അന്വേഷിക്കുന്നുണ്ട് ഇനി മിച്ചമുള്ള ആൾക്കാരാകട്ടെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതേസമയം ടി വിയിലെ സിനിമയെല്ലാം തീർന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്പിയർ വെന്റിലേഷൻ വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ ഒരു സ്പിയറിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ടൈമാനും അത് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പൊക്കെ എടുത്തിട്ട് അതിനിട്ട് കുത്തുന്നുണ്ട് മിച്ചമുള്ള ആൾക്കാർ എത്രയും വേഗം വർക്ക്ഷോപ്പിനുള്ളിലേക്ക് കടക്കുവാനായിട്ടും ടൈമാൻ പറയുന്നു തൈമാനാകട്ടെ എല്ലാവരോടും വർക്ക്ഷോപ്പിലേക്ക് ഓടി പോകുവാനായിട്ടൊക്കെ പറയുന്നുണ്ട് തനിയെ നിന്നിട്ട് സ്പിയറുമായിട്ട് ഫൈറ്റ് ചെയ്യാമെന്നായിരുന്നു അവൻ വിചാരിച്ചത് അതേസമയം സ്വിച്ച് ഓൾ അവൻ്റെ കൂടെ നിൽക്കുന്നു അങ്ങനെ വെന്റിലേഷനിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പിയർ ആകട്ടെ ഇവർ രണ്ടുപേരെയും കൂടി ചേർന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് അവരും തടയുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതേസമയം ബാക്കിയുള്ള എല്ലാവരും തന്നെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നേരമായിട്ടും അവർക്ക് കീ കിട്ടിയിട്ടില്ല ഇനി അവരെ രണ്ടുപേരെയും കൂടി ചേർന്നിട്ട് സ്പിയർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ സ്പിയറിനെ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞതിനു ശേഷം ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ എല്ലാവരും ഇപ്പോൾ വർക്ക്ഷോപ്പിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു ഉടനെ തന്നെ ഡോറും ക്ലോസ് ചെയ്യുന്നു എന്തായാലും അവർക്ക് വണ്ടിയുടെ കീയൊക്കെ കിട്ടിയിരിക്കുകയാണ് അവർ വണ്ടിക്കുള്ളിൽ കയറുന്നുമുണ്ട് ഹീറാക്കം കയറിയതിന് ശേഷം ആകെ ഞെട്ടി നിൽക്കുന്നു അവരിപ്പോഴുള്ള വർക്ക്ഷോപ്പിൻ്റെ അകത്തെ റോഫൊന്നും അത്രയ്ക്ക് നന്നായിട്ടായിരുന്നില്ല വെച്ചിരുന്നത് ആ ഒരു ഗ്യാപ്പിലേക്ക് കയറുവാനായിട്ട് സ്പിയർ ശ്രമിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ കാർ ഇങ്ങനെയല്ല എനിക്ക് ഇങ്ങനത്തെ വണ്ടി ഓടിക്കുവാനായി അറിയുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹീറാക്ക് നിൽക്കുന്നത് അതേസമയം നീ ആ കീ ഇങ്ങാ ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ സുയുണം കീയൊക്കെ മേടിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഹീറാക്ക് അവൾക്ക് കീ നൽകാതെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഒരു കീ മറ്റൊരിടത്തേക്ക് വീണു പോകുന്നു എടുക്കുവാൻ സാധിക്കുന്ന ഒരു ദൂരത്തിലായിരുന്നില്ല കീ ഉണ്ടായിരുന്നത് ചിയോളും കീ ഒക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എനിക്ക് വണ്ടി ഓടിക്കുവാൻ അറിയുകയില്ല എന്ന് നിന്നോട് നിന്നോടാരാണ് പറഞ്ഞത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഡ്രൈവിംഗ് സ്കൂളിലാണ് നടത്തുന്നത് എന്നൊക്കെ സോയൺ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഹീറാക്കും മനസ്സിലാക്കുന്നത് ആസ്പിയർ കുറച്ചുകൂടെ അകത്തേക്ക് ആ സമയം കൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നു ആസ്പിയർ അകത്തേക്ക് കയറി വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ മരണപ്പെടും അതേസമയം സോയണെ കൂട്ടാതെ ഇവിടെ നിന്ന് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവനെങ്കിലും രക്ഷിക്കുവാൻ സാധിക്കുമെന്നാണ് യങ്ഷൻ പറയുന്നത് പക്ഷെ സോയൂണെ അവിടെ ഇട്ടേച്ച് പോകുവാനായിട്ട് ആർക്കും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം നമ്മുടെ കൂടെ ഉള്ള ഒരാളാകട്ടെ സ്പിയറിൻ്റെ ശ്രദ്ധയൊക്കെ തെറ്റിക്കുവാനായിട്ട് നോക്കണം ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും കൂടി വാനിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണമെന്നാണ് യങ്ഷിൻ്റെ അഭിപ്രായം പക്ഷേ അയാൾ സ്പിയറിൻ്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്ന സംശയമാണ് അവർക്കുള്ളത് പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്ന് അവരെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുന്നു അപ്പോഴേക്കും സ്പിയറിൻ്റെ കുറച്ച് ഭാഗം കൂടി അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഇവരിപ്പോൾ ഒരുപാട് സ്റ്റിക്സൊക്കെ ഒന്നിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു സ്റ്റിക്സിൽ ഒരെണ്ണത്തിൽ മാത്രം പ്രത്യേക തരത്തിലുള്ള ഒരു മാർക്കിംഗ് ഉണ്ടായിരിക്കും പക്ഷെ ബാക്കി ഒന്നിലും അതുണ്ടാക്കുകയില്ല ആ പ്രത്യേകതയുള്ള സ്റ്റിക്ക് ആരുടെ കയ്യിലാണോ കിട്ടുക അയാളായിരിക്കും സ്പിയറിൻ്റെ കൂടെ ഇവിടെ പൊരുതുവാനായിട്ട് നിൽക്കേണ്ടത് ഇതാണ് അവരുടെ തീരുമാനം സോയണ് വയ്യാത്തത് കൊണ്ട് തന്നെ എന്തായാലും സോയോണി ഇതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല സ്പിയറിൻ്റെ ശ്രദ്ധയൊക്കെ തിരിക്കണമെങ്കിൽ കുറച്ച് ദൂരം ഓടുവാനെങ്കിലും കഴിയുന്ന ഒരാൾ തന്നെ വേണം അതുകൊണ്ട് തന്നെ അവളെ ഒഴിവാക്കിയതിനു ശേഷം ഈ ഒരു സ്റ്റിക്സ് ഒക്കെ എടുക്കുന്നതും എല്ലാവരും അവർക്ക് കിട്ടിയ സ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നു ഹീറാക്കും കൂടി ഇനി കാണിക്കുവാനുള്ളൂ എല്ലാവരുടെയും സ്റ്റിക്ക് ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഹീറാക്കായിരിക്കും നിൽക്കേണ്ട ആളെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കുന്ന ഹീറാക്കും ആ ഒരു സ്റ്റിക്ക് ഒടിച്ചതിനു ശേഷമാണ് നീട്ടുന്നത് അതേസമയം സമയം എല്ലാവരുടെ സ്റ്റിക്കിൻ്റെ അതേ സൈസ് ആയിരുന്നില്ല ഹീറാക്കിൻ്റെ കയ്യിൽ ഉള്ളത് എന്ന് എല്ലാവർക്കും തന്നെ പിടികിട്ടുന്നുണ്ട് അത് തർക്കിച്ച് നിൽക്കാനുള്ള ഒരു സമയമായിരുന്നില്ല എന്ന കാര്യം ജാങ്സുന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതായിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ഹീറാക്കും അത് ഒട്ടും തന്നെ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ബാക്കിയുള്ള കുട്ടികൾക്ക് രക്ഷപ്പെടുവാനായിട്ട് ജാങ്സു രണ്ടും കൽപ്പിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ആ ഒരു സീൻ അവിടെ കട്ടാകുന്നു ഇനി ചാങ്സു നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് ഒക്കെയാണ് കാണിക്കുന്നത് ഞാനിവിടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേണീറ്റ് പോകുന്നു അത് നന്ദി പെട്ടെന്ന് നിർത്തിയെ നിനക്ക് വേറെ ഒന്നും പറയുവാനില്ല എന്നൊക്കെ ചുവൾ ചോദിക്കുമ്പോൾ എനിക്കെൻ്റെ അച്ഛനോടാണ് നന്ദി പറയുവാനുള്ളത് ഇവിടുത്തെ ഒക്കെ നല്ല രീതിക്ക് നടക്കുന്നു എന്നൊക്കെ അവനും പറയുന്നുണ്ട് അപ്പോൾ നിന്റെ അച്ഛനും പട്ടാളത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് നിന്റെ അച്ഛൻ നിന്നോട് എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോൾ ചോദിക്കുമ്പോഴത്തേക്കും ചാങ്സു ആകട്ടെ എൻ്റെ അച്ഛൻ കുടിച്ചതിനു ശേഷം സാധാരണയായിട്ടൊരു കാര്യമൊക്കെ പറയാറുണ്ട് അതായത് സി ബി ആർ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും തന്നെ ഒരു ഗ്യാസ് മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഒക്കെ അവസാനിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരാളെങ്കിലും മാസ്ക് ഊരണം പക്ഷെ നമ്മളാണ് ആ ഒരു ടീമിൻ്റെ കമാൻഡർ എങ്കിൽ നമ്മളത് ചെയ്യേണ്ടതായിട്ടില്ല അതേസമയം നമ്മളായിരിക്കും ആരത് ചെയ്യണമെന്നും ആരത് ചെയ്യേണ്ട എന്നും തീരുമാനിക്കേണ്ടത് നമ്മൾ ഏതൊരു ഡിസിഷൻ എങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ വില്ലനായി മാറുന്നതായിരിക്കും ഒരു സംഭവം കേട്ടതിന് ശേഷമാണ് എനിക്ക് ഒരിക്കലും ഒരു കമാൻഡർ ആക്കുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഞാൻ പോലും മനസ്സിലാക്കിയത് പക്ഷേ യങ്ഷന് ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ശേഷിയുണ്ട് എന്ന കാര്യവും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അവൻ പറയുമ്പോൾ നീ കമാൻഡർ ആക്കുകയാണെങ്കിൽ എന്താകും ചെയ്യുക എന്നാണ് ചുവളവൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാനൊരു കമാൻഡറായി മാറുകയാണെങ്കിൽ വില്ലനായി മാറുവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് അവൻ പറയുന്നത് ചുൺഹോയും കുട്ടികളും കൂടി ചേർന്നിട്ട് മറ്റുള്ള കുട്ടികളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കൊക്കെ തന്നെ ഒരുപാട് ഡെഡ് ബോഡീസൊക്കെ വഴിയിൽ കിടക്കുന്നത് ഈ ഒരു കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ചു ദൂരം എത്തി കഴിയുമ്പോൾ തന്നെ വഴിയിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു വണ്ടി ചൂൺഹോയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് വണ്ടി ഓടിച്ച സോളിച്ചേസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള കുട്ടികളുടെ പൊടി പോലും കിട്ടുന്നില്ല അവർ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് വണ്ടിയിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആരോമാർക്കൊക്കെ ലോക്ക് ചുഖം കാണുന്നത് അത് ചൂൺ ഹോവിനെ അറിയിക്കുകയും ചെയ്യുന്നു കുട്ടികൾ ആ ഒരു ദിശയിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ചുണ്ഹോയ്ക്ക് മനസ്സിലാകുന്നു കുട്ടികൾ ആ വഴിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് എന്തോന്ന് വരുന്നുണ്ടേ എന്നൊക്കെ ഡോക്ചുങ്ങിന് മനസ്സിലാകുന്നത് അതൊരു സ്പിയർ ആയിരുന്നു പിന്നീട് അവർ ഷൂട്ട് ചെയ്യുന്ന പൊസിഷനിലേക്ക് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സ്പിയേഴ്സ് ഇവരുടെ അടുത്തേക്ക് വരികയാണ് ജാങ്ക്സു പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു ബക്കറ്റിനിട്ട് വളരെയധികം തവണ അടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ശബ്ദമൊക്കെ സ്പിയറും കേൾക്കുന്നു ചുണ്ഹോയും സംഘവുമാകട്ടെ സ്പിയേഴ്സിനൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ് നിലത്ത് വീട് കിടക്കുന്ന ആ ഒരു കിയ്ക്ക് എടുക്കുവാനായിട്ട് ചുണ്ഹിയെ ശ്രമിക്കുന്ന സമയത്ത് ജാങ്സു ആകട്ടെ സ്പിയറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഓടുകയായിരുന്നു ചുണ്ഹോയുടെ സംഘത്തിന്റെയും നേർക്ക് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സ്പിയേഴ്സിനെയും അവർ ഇപ്പോൾ കൊന്നിരിക്കുകയാണ് ജാങ്സുവും ഓടിയതിനു ശേഷം റൂഫിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നു ജൂൺഹിക്ക് താക്കോൽ കിട്ടുന്ന ഉടനെ തന്നെ സുയൂണും ട്രക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ രക്ഷപ്പെട്ടു പോകുന്നത് ജാങ്സു മുകളിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ട് കുട്ടികളെല്ലാവരും ആ ഒരു സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിട്ട് മറ്റൊരിടത്ത് വന്ന് നിൽക്കുകയാണ് അതേസമയം ഹീറാക്ക് വണ്ടിയിൽ എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു ജാങ്സു ഒളിച്ചും പാത്തുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സ്പിയർ ആകട്ടെ അവനെ കാണിക്കും അവനെ പിന്തുടരുകയും ചെയ്യുന്നു ഒടുവേൽ അത് അവനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനൊക്കെ നോക്കുന്നുണ്ട് ഇനി രക്ഷപ്പെടുവാനായിട്ട് ഒരു മാർഗവും അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ജാങ്സു അവിടെ അനങ്ങാത്തു നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് എത്തുന്ന ഹീറാക്കാകട്ടെ ആ ഒരു സ്പിയറിന്റെ മേത്തേക്കല്ലേക്കും നൈട്രജനൊക്കെ തളിക്കുന്നു തണുപ്പുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ജീവി വീക്കാകുന്നതാണ് എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഹിറാക്കും പറയുന്നുണ്ട് ഹിറാക്ക് ജാങ്സുവിനെ രക്ഷിക്കുകയായിരുന്നു അവർ അവരൊന്നിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും നീ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഹിറാക്കും ചോദിക്കുന്നുണ്ട് ജാങ്സും അതിന് മറുപടി കൊടുക്കാതെ നടക്കുമ്പോഴത്തേക്കും അവർ ഒരു സ്പിയറയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നു കൃത്യസമയത്ത് അവിടെ ചൂണ എത്തി അതിനെ കൊല്ലുവാൻ നോക്കുന്നുണ്ടെങ്കിലും സാധിക്കാതെ ആക്കുമ്പോഴത്തേക്കും നാറെ അതിനെ കൊല്ലുന്നു കുട്ടികളെ എല്ലാവരും രക്ഷിച്ചതിനു ശേഷം അവർ തിരിച്ച് ക്യാമ്പിലേക്ക് പോകുകയാണ് എന്തൊക്കെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം പറഞ്ഞു തീർക്കുവാൻ ഏകദേശം മൂന്ന് ദിവസത്തോളം സമയം വേണ്ടി വരുമെന്നാണ് ഹിറാക്ക് പറയുന്നത് അവരെല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നത് കേൾക്കുന്ന ചൂണ്ഹോയ്ക്കും സന്തോഷമാകുന്നു നീ ജീവനോടെ തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ ഈഹ പറയുമ്പോഴത്തേക്കും തിരിച്ചു ചിയോളിനും അതേ സന്തോഷം തന്നെ ഉണ്ടായിരുന്നു ചിയോൾ ആകട്ടെ എല്ലാ കുട്ടികളെയും മാറി മാറി നോക്കിയതിനു ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നാറേനെ നോക്കുമ്പോൾ നാറെ ചിയോളിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നീ ഓക്കെയാണോ നിങ്ങളുടെയൊക്കെ കാര്യോർത്തിട്ട് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നാറ് പറയുമ്പോൾ ചിയോൾ ആദ്യം വിചാരിക്കുന്നത് ചിയോളിനെക്കുറിച്ച് എന്നാണ് പിന്നീടാണ് എല്ലാവരെയും കുറിച്ച് ആയിരുന്നു കുറിച്ചായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നതും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എത്തിയതിന് നന്ദിയുണ്ടേ എന്ന് ചിയോൾ നാറയുടെ അടുത്ത് പറയുന്നു എന്തായാലും കുട്ടികളെ എല്ലാവരെയും കൂടി തിരിച്ച് ക്യാമ്പിൽ എത്തിക്കുകയാണ് ചുണ്ഹോ കുട്ടികളും മോൺമിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു നിങ്ങൾ എല്ലാവരും തിരിച്ചെത്തിയോ എന്നൊക്കെ യങ്സ് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നൂലോ ഞങ്ങൾ തിരിച്ചെത്താതെ ഇരിക്കുകയായിരുന്നെങ്കിൽ അത്രയും കുറച്ച് പേരുടെ അടുത്ത് നീ മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ ഈ ഹെയിം അവൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇവിടുണ്ടായിരുന്ന ഓരോ നിമിഷവും യെങ്സും നിങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഒരിക്കലും അവനെ മറ്റൊരാളായി കാണേണ്ട കാര്യമില്ല എന്നൊക്കെ മോൺബിനും പറയുന്നുണ്ട് കുട്ടികളെല്ലാവരും തിരിച്ചെത്തിയതിൽ മോൺബിന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ചൂൺഹോയും അവരെ എല്ലാവരെയും മാറി മാറി നോക്കുന്നു അനുമതിയില്ലാതെ വാഹനമൊക്കെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ ചൂൺഹോയുടെ അടുത്ത് കമൻട്രോ ഒരുപാട് ദേഷ്യപ്പെടുന്നു പിന്നീട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു തവണ അല്ലാതെ ഇനി ഏതെങ്കിലും തവണ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഷൂട്ട് ചെയ്ത് കളയുമെന്നൊക്കെയാണ് അയാൾ പറയുന്നത് കുട്ടികളെ എന്തായാലും സുരക്ഷിതരായിട്ട് എത്തിക്കുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമെങ്കിലും സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് അറിയിക്കുവാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ ആ റൂമിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അങ്ങനെയിരിക്കും അവൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കുമാണ് അകത്തുണ്ടായിരുന്ന കമാൻഡർ പറയുന്ന ഒരു കാര്യം അവൻ കേൾക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള സോൾജേഴ്സിനേക്കാളും എത്ര ഇരട്ടി നല്ലതാണ് അവൻ അങ്ങനെയുള്ള അവനെ ഞാൻ എങ്ങനെയാണ് ജയിലിലേക്ക് അയക്കുക എന്നൊക്കെ ആയിരുന്നു കമാൻഡർ പറഞ്ഞത് പോലും അത് കേൾക്കുന്ന ചൂണോയുടെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരിക്ക് വരുന്നു കുട്ടികളെല്ലാവരും ഇപ്പോൾ പട്ടാളക്കാരെ പോലെ ഡ്രസ്സ് കിട്ടു നടക്കുകയാണ് നടക്കുന്ന ഓരോ കാര്യങ്ങളും ചിയോൾ ഇപ്പോഴും ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഞായറാഴ്ച സൂചോളം കൂടി സംസാരിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു കപ്പൾ എന്ത് ക്യൂട്ടാണ് എന്നൊക്കെ മറ്റു കുട്ടികളും പറയുന്നു എന്തായാലും ചിയോളിനത് കാണുമ്പോൾ കുറച്ച് വിഷമം തോന്നുന്നു ഞങ്ങൾ ഇത്രയും നാളും ട്രെയിനീസ് ആയിരുന്നു പക്ഷേ ഇനി തൊട്ട് ഞങ്ങളും സേനയിലെ ആൾക്കാരാണ് എന്നൊക്കെ സൂചോളും പറയുന്നുണ്ട് ഇനിഹേയും വോട്ടൊക്കെ ഇവരുടെ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം ഇവർക്കുണ്ട് ചിയോൾ വീഡിയോ എടുക്കുന്നതിലുള്ള ആത്മാർത്ഥത കാരണം ഗേൾസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സോയൂൻ്റെ മുറിവൊക്കെ ഇപ്പോൾ കരിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചും സോയുൺ സംസാരിക്കുന്നതൊക്കെ ചോൾ വീഡിയോയിൽ പകർത്തുന്നു ഞാൻ കാരണം എല്ലാവരും തന്നെ മരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായതായിരുന്നു ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചായിരുന്നെങ്കിൽ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പോലും എൻ്റെ മുറിവൊക്കെ ഭേദമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പാട് പോകുമെന്ന് എനിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോയൂൺ ഇരിക്കുന്നത് ഡോക്ചു രണ്ട് ചാക്ക് മണലൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ആയിരിക്കും ഹാന ശ്രദ്ധിക്കുന്നതെന്നാണ് അവൻ കരുതുന്നത് പക്ഷെ രണ്ട് ചാക്ക് മണിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന സൂചോളിനെ ആയിരുന്നു അവൾ നോക്കിയത് പോലും സൊയൂൺ എന്തായാലും പണി പണിയെടുക്കുവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മാത്രമല്ല ബോയ്സിൻ്റെ അടുത്ത് വന്നതിന് ശേഷം അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുകയെന്നതാണ് അവളുടെ ലക്ഷ്യം യങ്സ് ഒരു ചാക്കൊക്കെ എടുത്തപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് വന്നിട്ട് നന്നായി ചെയ്യുവാനൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോൾ അവനൊന്ന് നാല് ചാക്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു മിലിറ്ററിയിൽ സോൾജേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾക്കാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് നമ്മൾ സി എസ് എ ടിയുടെ എക്സാമിന് മുമ്പായിട്ടെങ്കിലും ഷെൽട്ടറിലേക്ക് മാറുമോ ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഞാൻ പഠിച്ചു പോലും തീർത്തിയിട്ടില്ല എന്നൊക്കെ യങ്സ് പറയുമ്പോൾ അവൻ എക്സാമിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഈഹെ ആകട്ടെ യങ്സിൻ്റെ തലക്കിട്ട് രണ്ട് കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർ നമ്മളെ ഉടനെ വല്ലതും പറഞ്ഞു വിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ എന്നൊക്കെ സോണി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും യോജൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എല്ലാവരും ടെൻറ്റൊക്കെ കെട്ടുന്ന തിരക്കിലാണ് ഒട്ടും താല്പര്യമില്ലാതെ തൈമാന അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ടെൻറ്റൊക്കെ കെട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെ നന്നായി ടെൻറ്റ് കെട്ടിയില്ല എങ്കിൽ ആ ഒരു ടീമിന് പണിഷ്മെൻ്റ് എന്നൊക്കെ യോജന തന്നെ പറയുന്നുണ്ട് ഞാൻ ടെൻറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞു ആരും ഇതിൽ തൊടുവാൻ പോലും പാടില്ല എന്നൊക്കെ സുനി പറഞ്ഞിട്ട് അവൾ നടക്കുമ്പോൾ തന്നെ അവളുടെ കാല് അതിനിട്ട് തട്ടിക്കുകയും അവൾ വീഴുകയും ടെൻറ്റ് പൂർണ്ണമായിട്ട് പൊളിയുകയും ചെയ്യുന്നു ബോറ ടെൻറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ഇവിടെയുള്ള മറ്റൊരു സ്കൂളിലെ കുട്ടീനെ ഇഷ്ടമാണ് എന്നൊക്കെ ഹാന അവളോട് തുറന്നു പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പഠിച്ച സ്കൂളിലെ ഒരു കുട്ടീനെ ഇഷ്ടമാണേന്ന് നീ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ബോറ ചോദിക്കുമ്പോൾ അവൻ മിലിട്ടറിയുടെ ട്രെയിനിങ്ങിനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട് ചെയ്യാൻ അറിയാത്ത ആരെയും തന്നെ ഞാൻ എന്തായാലും നോക്കുവാൻ പോലും പോകുന്നില്ല എന്നാണ് ഹാന പറയുന്നത് ബോറ ടെൻറ്റൊക്കെ അടിച്ചു മടുത്തതിനു ശേഷം ഹാനയോട് ബാക്കി ചെയ്യുവാൻ പറയുമ്പോൾ ഹാനിക്ക് അതിലൊന്നും തന്നെ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അതേസമയം ചോദിക്ക പോലും ചെയ്യാത്ത അവരുടെ ടീമിലുണ്ടായിരുന്ന നാരയാകട്ടെ അതെല്ലാം തന്നെ നന്നായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഈ ഒരു സമയത്ത് മറ്റൊരു ടീമിലുണ്ടായിരുന്ന ഏസോളാകട്ടെ ഒരു ടെൻറ്റ് വലിച്ചു കെട്ടുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ് അതുകണ്ട് ബോറയും അവളെ കളയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട് പിന്നെ സ്പിയേഴ്സിനെ നോക്കി ഏസോൾ നിൽക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്തേക്ക് ബോറ എത്തിയതിന് ശേഷം നീ എത്രയും പേഗം ഇതൊക്കെ നിർത്തിപ്പോകുന്നതാണ് നല്ലത് കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് ജീവൻ കളയുവാൻ ആരും തന്നെ നിൽക്കുകയില്ല നീ ഇനിയും ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്നൊക്കെ ബോറ പറയുമ്പോൾ എനിക്ക് അങ്ങനെ നിർത്തിപ്പോകുവാൻ സാധിക്കുകയില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയാണ് ഉള്ളത് എന്നൊക്കെ എയ്സോൾ പറയുന്നുണ്ട് അതേസമയം ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല എന്നൊക്കെ ബോറയും അവളോട് വിളിച്ച് പറയുമ്പോൾ അവിടേക്ക് ഞാറെ എത്തുന്നു പക്ഷേ എയ്സോളി നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടേ എന്നൊക്കെ ഞാറ പറയുമ്പോഴത്തേക്കും അത് ആയിട്ട് ഇഷ്ടപ്പെടാത്ത ബോറ അവിടെ നിന്നും പോകുന്നു നിനക്ക് നന്നായി ഷൂട്ട് ചെയ്യുവാൻ അറിയാവുന്നതിൻ്റെ അല്ലേ നീ കാണിക്കുന്നതെല്ലാം തന്നെ ഞാൻ എയ്സോളിനോട് എന്തേലും പറയുമ്പോഴത്തേക്കും നീ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നിനക്കെല്ലാം മാനേജ് ചെയ്യുവാൻ സാധിക്കുന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ എല്ലാവരുടെയും കാര്യം ഒരുപോലെ ആയിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ബോറ പോകുമ്പോൾ നമ്മൾ എത്രത്തോളം സഹിക്കുന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും എന്തൊരു കാര്യവുമുള്ളത് എൻ്റെ തന്നെ ആയാലും എനിക്ക് അധികം കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റാറില്ല എന്നെപ്പോലെ തന്നെയാണ് എയ്സോളും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് മിലിറ്ററിയുടെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും ഏകദേശം ഇരുപത് ശതമാനത്തോളം ചെറിയ സ്പിയേഴ്സിനെ നമ്മൾ കൊന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അൻപത് ശതമാനത്തോളം സോൾജേഴ്സും മരണപ്പെട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ് സ്പെയേഴ്സും കാണപ്പെടുന്നത് സ്പിയേഴ്സ് കഴിക്കുന്നത് മനുഷ്യരെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മനുഷ്യരുള്ള സ്ഥലത്ത് അത് കാണപ്പെടുന്നത് എന്നൊക്കെയാണ് സോൾജേഴ്സിൻ്റെ നിഗമനം തണുപ്പ് കൂടുമ്പോൾ സ്പിയേഴ്സും വീക്കായി മാറും എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും യു എൻ ആകട്ടെ സ്പിയേഴ്സിനെ കൊല്ലുവാനായിട്ട് ഓരോ വെപ്പൺസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേന്ന് സോൾജിയർ പറയുമ്പോൾ കമാൻഡറും നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ് എന്തായാലും ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ ഇരിക്കെ നമുക്ക് കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്തുകൂടെ തണുപ്പൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയറിൻ്റെ ശല്യം ഇല്ലാതെ ആകുമെന്നൊക്കെ ഒരു സോൾജർ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സമയത്തിനുള്ളിൽ വലിയൊരു സ്പെയർ ഇവിടെ വന്ന് വീഴുകയാണെങ്കിൽ എല്ലാവരും തന്നെ മരണപ്പെടും അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നമ്മൾ ആരും കാത്തു നിൽക്കേണ്ടതായിട്ടില്ല കമാൻഡർ ആകട്ടെ ഇപ്പോൾ മിലിറ്ററിയുടെ കൂടെയുള്ള കുട്ടികളെ കുറിച്ച് അന്വേഷിക്കുകയാണ് കമാൻഡർ കുട്ടികളെ എല്ലാവരും വിളിച്ചു നിർത്തിയതിനു ശേഷം കുറേയധികം കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു കുട്ടികൾ ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഇവർക്ക് അഭിമാനമുണ്ടേ എന്നും നിങ്ങളുടെ പേരൻസും ഇതോർത്ത് അഭിമാനിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അത് കേൾക്കുന്ന കുട്ടികളും അവരെ വീട്ടിലേക്ക് വിടുവാനായിട്ടാണ് ഇവരിതൊക്കെ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു അതേസമയം പറഞ്ഞ് തീർക്കുന്ന സമയത്ത് കമാൻഡർ ആകട്ടെ ഇനി സ്പിയേഴ്സിനെയൊക്കെ കൊല്ലുവാനായിട്ട് നിങ്ങളെയും കൂടി ഞങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ എല്ലാവരും തന്നെ വളരെയധികം ഭയപ്പെട്ടു പോകുന്നു സ്പിയേഴ്സിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെ ആക്കുവാനുള്ള ഉദ്യമത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാളെ തന്നെ ഇവിടെ നിന്നും പോകുന്നതായിരിക്കുമെന്നൊക്കെ ചൂണ്ഹോയും പറയുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ അടുത്തടുത്തുള്ള ഏരിയാസില് എവിടെയെങ്കിലും സ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുകയും അതുങ്ങളെ ആയിരിക്കും ചെയ്യുക എന്നൊക്കെ ചൂണുഹോ പറയുമ്പോഴത്തേക്കും ഒരുപാട് സോൾജേഴ്സൊക്കെ മരിച്ചു പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ സഹായം കൂടിയേ തീരുമെന്നാണ് കമാൻഡർ പറയുന്നത് അതേസമയം സി എസ് സി ടിയുടെ എക്സാമിനെ കുറിച്ചായിരുന്നു യങ്സ് ചോദിക്കുന്നത് ഈ ഒരു ഓപ്പറേഷനൊക്കെ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സി എസ് സി ടിയുടെ എക്സാമിന് പോകാം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം പിന്നെ ഇവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നൊക്കെയാണ് കമാൻഡർ കുട്ടികളുടെ അടുത്ത് പറയുന്നത് പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന ചൂണ്ഹോയുടെ കണ്ണ് വരെ നിറയുന്നുണ്ട് ഇവരുടെ ക്യാമ്പിൽ ഏറ്റവും കൂടുതലുള്ള കുട്ടികൾ ഈ ഒരു സ്കൂളിലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിനെയാണ് ആദ്യമായിട്ട് വിടുന്ന ടീമെന്നാണ് ഹാന പറയുന്നത് നാളെ സ്പിയേഴ്സുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടികൾക്ക് കഴിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല ഈ ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് കുട്ടികളുടെ നഖവും മുടിയോ ശേഖരിച്ചു വെക്കുന്ന ഒരു അവർക്കുണ്ട് അതേസമയം ഓഫീസർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാതിരിക്കാനും സാധിക്കുകയില്ല പക്ഷെ കുട്ടികൾ ഇപ്പോൾ തന്നെ പേടിച്ചിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് അവരോട് ഈ ഒരു കാര്യം പറയുക എന്ന് പറഞ്ഞ് ചുൻഹോ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇതും കൂടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഞാനിതെല്ലാം തന്നെ ചെയ്തോളാം കൊണ്ട് ഞാൻ തന്നെ സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ വോൺവിൻ പറയുന്നുണ്ട് അതേസമയം ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യൂജങ് വെളിയിൽ നിന്ന് കേൾക്കുന്നു മേശയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പേഴ്സ് എല്ലാം കൂടി യൂചങ് ഇപ്പോൾ കുട്ടികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായിട്ട് എഴുതാനുണ്ടെങ്കിൽ അത് എങ്കിൽ എഴുതി വെക്കണം പിന്നെ നിങ്ങളുടെ നഖവും മുടിയോ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ശേഖരിച്ച് വെക്കുകയും ചെയ്യണം നിങ്ങളുടെ ശവശരീരങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇതായിരിക്കും വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ അവൾ പറയുമ്പോൾ കുട്ടികൾ എല്ലാവരും തന്നെ വളരെയധികം ഭയപ്പെട്ടു പോകുന്നു എന്തായാലും കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ മരിക്കുവാൻ പോകുകയാണോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുവാൻ ഞങ്ങളോട് പറയുവാൻ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാവരും അവളുടെ മെക്കിട്ട് കയറുമ്പോഴത്തേക്കും ആകട്ടെ നിങ്ങൾക്ക് ഒരു വാക്ക് പോലും കമാൻഡറുടെ മുമ്പിൽ പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ ഇവളുടെ അടുത്ത് എന്തിനാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുകയാണ് ഈറാക്കിയോ ചെങ്ങിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ും അതിനിടയിൽ കയറി അവനുമായിട്ടൊരു ഫൈറ്റൊക്കെ ചെയ്യുന്നു കുട്ടികൾ എല്ലാവരും കൂടി അവളെയാണ് വഴക്കു പറയുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് അതിന്റെ വിഷമമൊക്കെ തോന്നിയിട്ട് വെളിയിലേക്ക് കരഞ്ഞോണ്ടിറങ്ങി പോകുന്നു യൂജങ്ങ് തനിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ജംഗ്സു എത്തുകയാണ് കുട്ടികളുടെയൊക്കെ റെക്കോർഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ക്ലാസ് ലീഡർ ആകുവാനായിട്ട് തയ്യാറായത് അതിനുശേഷം ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് ഉത്തരവാദിത്തം പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും മത്സരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഓരോരോ വോട്ടിനാണ് നീ ക്ലാസിൻ്റെ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡൻറ്റുമായി മാറിയതെന്ന് ജാങ്സുവും പറയുന്നു പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്താണ് ഞാൻ എത്രത്തോളം ഭാഗ്യവാനാണ് എന്ന കാര്യം മനസ്സിലാക്കിയത് ഈ ഒരു സമയത്ത് നീ ചെയ്യുന്നത്ര നന്നായിട്ട് എനിക്ക് ഒരിക്കലും കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ജാങ്സും പറയുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ആകാശത്തേക്ക് സ്പീയേഴ്സ് നോക്കി നിൽക്കുകയാണ് ചുവൾ ഉറങ്ങുവാൻ സാധിക്കാതെ കിടക്കുമ്പോഴത്തേക്കും ഡോക് ചുങ് അവനോട് സംസാരിക്കുകയാണ് നമ്മുടെ ക്ലാസ് ക്ലാസ്സൊക്കെ തുടങ്ങിയ സമയത്ത് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഗേൾസിനെ വെച്ചിട്ട് റാങ്കിംഗ് ഒക്കെ നമ്മൾ നടത്തിയത് നീ ഓർക്കുന്നുണ്ടായിരുന്നോ എന്ന് ഡോക്ചുങ് ചോദിക്കുമ്പോൾ ചിയോളം അതൊക്കെ തന്നെ ഓർമ്മയുണ്ടായിരുന്നു സോയൂൺ ആയിരുന്നു അതിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഹാനെ ആകട്ടെ രണ്ടാം സ്ഥാനത്തും പക്ഷെ ഇപ്പോൾ അതേ ഗേൾസിനെ തന്നെ കുളിക്കാൻ നനയ്ക്കൊന്നും ചെയ്യാതെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും വ്യത്യാസം തോന്നുന്നുണ്ടേ എന്നൊക്കെയാണ് ഡോക്ചുങ് പറയുന്നത് യുദ്ധത്തിനേക്കാളും അവരെ ആ ഒരു കോലത്തിൽ കാണുന്നതാണ് ഏറ്റവും എന്നെ പേടിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ഡോക്ചുങ് പറയുമ്പോൾ ചില ഗേൾസ് അങ്ങനെ അല്ല എന്നൊക്കെ ചിയോളും പറയുന്നുണ്ട് നാരായണ മനസ്സിൽ ഓർത്തിട്ടായിരുന്നു അവനത് പറഞ്ഞതും എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും തന്നെ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ഡോക്ടർ പറയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഉറങ്ങുവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഇഹ അവരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതിൽ നിന്ന് ആർക്കാണ് ഉറക്കം വരിക എന്നൊക്കെ ഹീറാക്കും ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അവരെല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ അവിടെ ഹാനയും ബോറയും എത്തുകയും ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇന്ന് ഉറക്കമൊന്നും വരുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വോൺ പിന്നും ചുൻഹോയും തിരിച്ചു റൂമിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പേഴ്സൊക്കെ അവിടെ മിസ്സിംഗ് ആണേ എന്ന കാര്യം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗേൾസും ബോയ്സും എല്ലാവരും തന്നെ ഉള്ളത് ബോയ്സിൻ്റെ റൂമിലാണ് കുട്ടികളൊക്കെ എഴുതുവാനുള്ള കാര്യങ്ങളൊക്കെ എഴുതുകയും നഖവും മുടിയുകയും ഒക്കെ ആ ഒരു പേപ്പേഴ്സിന് അകത്തേക്ക് വെക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ അതെല്ലാം കൂടി യൂജിങ്ങനെ നൽകുകയാണ് നമ്മൾ ഈ പേടിക്കുന്നത്ര പ്രശ്നമൊന്നുമില്ല ഇവിടെയുള്ള ഏരിയയിൽ സ്പേഴ്സ് വളരെയധികം കുറവാണ് നമ്മൾ അതിനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്കും പോകാൻ സാധിക്കുമെന്നൊക്കെ ഓരോ കുട്ടികൾ വിധം പറയുകയാണ് എല്ലാവരും അവരുടെ വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ചുൻഹോ എത്തുന്നു ചുൻഹോനെ കണ്ട ഉടനെ തന്നെ ഗേൾസിനെ എല്ലാവരും ബോയ്സ് മൂടിയൊക്കെ വയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഗേൾസിനെ അവിടെ നിന്നും കൊണ്ടുപോകുവാനായിട്ട് യൂച്ചിങ് ശ്രമിക്കുമ്പോൾ നിങ്ങളാരും ഇന്ന് ഫുഡ് കഴിച്ചില്ല എന്ന് ഞാൻ കേട്ടല്ലോ എന്നൊക്കെ ചൂൺഹോ പറഞ്ഞതിന് ശേഷം ബോൺബിനോട് സാധനങ്ങളൊക്കെ ഇവിടേക്ക് എടുത്തോണ്ട് വരുവാൻ പറയുകയാണ് അതിനുശേഷം ബോൺബിനും ചൂൺഹോയും കൂടി ചേർന്നിട്ടാണ് ഇവർക്ക് കഴിക്കുവാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നതും മാജിക്കുന്ന രീതിയിൽ കുട്ടികളും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അതൊക്കെ കാണുന്നുമുണ്ട് ജംഗ്സു ആഗ്രഹിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഫുഡിന്റെ പൊടിയൊക്കെ എടുത്തിട്ട് ടൈമാന്റെ മുഖത്തേക്ക് അറിയുകയാണ് ടൈമാൻ തിരിച്ചറിയുമ്പോഴത്തേക്കും സോണിയുടെ മുഖത്തേക്കാണ് വീഴുന്നത് സൂണിയും അത് ഹീറാക്കിൻ്റെ മുഖത്തേക്കൊക്കെ എറിയുന്നു ഇത് ഫുഡാണ് നിങ്ങൾ അത് വെച്ച് കളിക്കുവാൻ പാടില്ല എന്നൊക്കെ മോൺബിൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മോൺബിന്റെ മുഖത്തേക്കും ഈ ഒരു ഫുഡിന്റെ പൊടിയൊക്കെ ഹീറാക്കും ഇടുകയാണ് ഇത് കണ്ട് എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും മോൺബിനും കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് ചൂണ്ഹോയുടെ മുഖത്തേക്കും എറിയുന്നു അങ്ങനെ ചൂൺഹോയും ചിരിച്ചുകൊണ്ട് കുട്ടികളുടെ ഒക്കെ മേത്തേക്ക് പൊടി ഇടുകയാണ് പിന്നീട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ പൊടിയും കൊണ്ടുള്ള ഏറാണ് നടക്കുന്നത് എന്തായാലും കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ചെറിയൊരു കാര്യത്തിന് പോലും ഒരുപാട് സന്തോഷമൊക്കെ കണ്ടെത്തുകയാണ് നിങ്ങൾ മിലിറ്ററിയിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഹാന ചുൻഹോയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വല്ലതും പോയിട്ടുണ്ടോ എന്നൊക്കെ ഹാന ചോദിക്കുമ്പോഴത്തേക്കും ആദ്യത്തൊട്ടേ ചുൻഹോനെ നോട്ടമിട്ട് വെച്ചിരുന്നത് സുയോണാണ് അതുകൊണ്ട് തന്നെ സുയൂൺ നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചുൻഹോട് ചോദിക്കുന്നു ട്രെയിനിങ്ങുമായി ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ ചൂൺഹോയും അവരോട് പറയുന്നുണ്ട് ചൂൺഹോയ്ക്ക് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടേ എന്ന് ഡോക്ടർ പറയുമ്പോഴത്തേക്കും അത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത സൊയൂണും അവൻ്റെ മുഖത്തേക്ക് കുറച്ച് പൊടിയേക്ക് എറിഞ്ഞതിന് ശേഷം ചൂൺഹോയ്ക്ക് ഗേൾ ഫ്രണ്ട് എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന ചൂൺഹോയും അവിടെ നിന്ന് ചിരിക്കുന്നു ഈ യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക തിരിച്ചു ഞങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങൾ വരുമോ എന്നൊക്കെ സൊയൂൺ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും ചേർന്ന് അതിനുള്ള മറുപടി പറയാനൊക്കെ ചുണ്ഹോട് പറയുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്തത് ഇനി എനിക്ക് ഒരു വർഷത്തെ മിലിറ്ററി സർവീസും കൂടി നടത്തുവാനായിട്ടുണ്ട് അതിനുശേഷം ഇത് നിർത്തി പോകണോ വേണ്ടയോ എന്ന കാര്യം ഞാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാണ് ഇനിയും ഇവിടെ നിൽക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി എന്നാണ് കുട്ടികളുടെ അഭിപ്രായം ഇത്രയും നാൾ ഇവിടെ നിന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് തന്നെ ഒരു യുദ്ധമായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള നിങ്ങൾ വെളിയിലേക്ക് പോകുകയാണെങ്കിൽ അതൊരു ലോകയുദ്ധം തന്നെ ആയി മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും ഭേദമെന്നാണ് വോൺബിൻ പറയുന്നത് ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന ചോദ്യമായിരുന്നു ഏസോളിനുണ്ടായിരുന്നത് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുവാൻ സാധിക്കുമോ എന്നൊക്കെ യോനിജവും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഈ യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് വിടാമെന്ന് അവർ പറഞ്ഞതല്ലേ നമുക്ക് ഉറപ്പായിട്ടും വീട്ടിലേക്ക് പോകുവാൻ സാധിക്കുമെന്നൊക്കെ സോണിയും പറയുന്നുണ്ട് പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നില്ല അവരും ചുണ്ഹോയോട് ശരിക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഈ ഒരു യുദ്ധം എന്ന് അവസാനിക്കുമെന്ന കാര്യം എനിക്ക് പറയുവാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല പക്ഷെ അവസാനം വരെയും നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് കൂടെ തന്നെ ഉണ്ടാകും ആർക്കും ഒരു പരിക്കും പറ്റാതെ ഞാൻ നോക്കിക്കോളാമെന്ന് ചുൻഹോയും അവർക്ക് വാക്ക് നൽകുന്നു പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാവരും പോകുവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ചുൻഹോ ആകട്ടെ ഓരോ കുട്ടികൾക്കും ഓരോ ദൗത്യം ഒക്കെ നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് സ്പിയറിനെ ഡിറ്റിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു യന്ത്രമൊക്കെ ഇവരുടെ കൊടുക്കുന്നു സ്പിയർ നമ്മുടെ അടുത്തുണ്ടോ എന്ന് ഇതുമൂലം നമുക്ക് അറിയുവാൻ സാധിക്കുമെന്നൊക്കെ ചുൻഹോ പറയുമ്പോഴത്തേക്കും ഇത് ഇതുവരെ ആയിട്ടും പൂർണമായിട്ടും ഡെവലപ്ഡ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇതിനെ അത്രത്തോളം വിശ്വസിക്കരുത് എന്നാണ് ഇവൺ പിന്നെ പറയുവാനുള്ളത് ആൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള സ്പിയറിനെ വരെ കണ്ടെത്തുവാൻ സാധിക്കും അതേസമയം ആൾക്കൂട്ടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അഞ്ഞൂറ് തൊട്ട് എഴുന്നൂറ് മീറ്റർ വരെ ദൂരെയുള്ള സ്പിയറിനെ മാത്രമേ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി ഷുൻഹോ പറയുന്നുണ്ട് എന്തായാലും ഷുൻഹോയും ബോൺമിനും കൂടി വണ്ടിയിൽ കയറുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും കൂടി അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നോക്കുകയാണ് ഇത് വർക്കാകുന്നൊന്നും എനിക്ക് തോന്നില്ല ഇതിൻ്റെ അകത്ത് സ്പിയേഴ്സ് ഉണ്ടെന്ന് കാണിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ടൈമാൻ പറയുമ്പോഴത്തേക്കുമാണ് അതിനിവിടെ സ്പിയർ ഇല്ലല്ലോ എന്ന് കുട്ടികളും പറയുന്നത് രണ്ട് വണ്ടികളിലായിട്ട് കുട്ടികൾ എല്ലാവരും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കുറച്ചു ദൂരെ എത്തി കഴിയുമ്പോഴത്തേക്കും റോഡിലൊക്കെ കുറെ അധികം വണ്ടികളൊക്കെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്തായാലും ആ ഒരു സ്ഥലമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ മുന്നോട്ട് നടക്കുന്നു നടന്നു പോകുന്ന വഴിക്ക് മുഴുവൻ ബോറ ഐസുകളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് യൂജിങ്ങും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി വരുന്നത് കാണുമ്പോഴത്തേക്കും ടൈമാൻ ആകട്ടെ അങ്ങനെയാണെങ്കിൽ നീ തിരിഞ്ഞു തന്നെ നടക്ക് അതാകുമ്പോഴത്തേക്കും പിറകെ സ്പിയേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ കാണുവാൻ സാധിക്കുമല്ലോ എന്ന് പറയുകയാണ് യൂജിങ്ങും കേട്ട പാതി കേൾക്കാത്ത പാതി അതുപോലെ തിരിഞ്ഞു നടക്കുന്നു അങ്ങനെ പിറകോട് നടന്ന് വീഴുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ടൈമാനാണ് അവളെ പിടിക്കുന്നത് ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതായിരുന്നു നീ പിറകോട്ട് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ടൈമാൻ ആകട്ടെ അവളുടെ തൊപ്പിക്ക നേരെ വെച്ച് കൊടുക്കുന്നു ആകട്ടെ നാറയുടെ തൊട്ട് മുമ്പിൽ നിന്നതിന് ശേഷം നീ കൊറച്ചുകൂടി സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്നു പോക്കുകയാണ് അത് കാണുന്ന ഡോക്ചോങ് ആകട്ടെ ഹാനനെ പിടിച്ച് അവളുടെ മുമ്പിൽ നിന്നതിന് ശേഷം നീ സൂക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഹാനയും അവനെ തള്ളിയിടുന്നു സുചോളും ആറയും ഒന്നിച്ചു നടന്നു പോകുമ്പോഴത്തേക്കും നീ ആകട്ടെ അകലെ നിന്ന് അവരെ നോക്കുകയാണ് ശരിക്കും ഒരു മെലോഡ്രാമയിലെ സീൻ പോലെ ഉണ്ടായി ഇതേ എന്നൊക്കെ ഡോക്ചോങ്ങും പറയുന്നുണ്ട് എന്തായാലും ചിയോള് വളരെയധികം വിഷമിച്ചുകയാണ് നടന്നു വരുന്നത് അതേസമയം ഹീറാക്കാകട്ടെ കുറച്ച് അകലയായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണുകയാണ് അവനും ആ ഒരു മെഷീനിട്ട് രണ്ട് കൊട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരു ഡ്രിങ്ക്സ് വീഴുന്നു അത് തരാമോ എന്നൊക്കെ എല്ലാവരും അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് ഞാൻ സൂക്ഷിച്ചു സൂക്ഷി വെക്കുവാൻ പോകുകയാണേന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ഇരിക്കെ സ്പിയർ ഡിറ്റിറ്ററിൽ നിന്നും ഒരു സൗണ്ടൊക്കെ കേൾക്കുകയാണ് സ്പിയേഴ്സ് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ ഉണ്ടേ എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു അങ്ങനെ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ച് ഡെഡ് ബോഡീസ് ഒക്കെ അവിടെ കിടപ്പുണ്ട് പക്ഷെ സ്പിയേഴ്സിനെ ഒന്നും തന്നെ കാണുന്നില്ല ഇവരാകട്ടെ ഓരോരോ സ്ഥലത്തായിട്ട് ഒളിച്ചിരിക്കുന്നു അപ്പോഴാണ് തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടോയ് ടോയ്ക്കാറൊക്കെ ചൂൺഹോയുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹമാകട്ടെ അത് കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെ ആയിട്ട് ഓടിക്കുകയാണ് ആ ടോയ് കാർ സ്റ്റാർട്ട് ആയപ്പോൾ മുതൽ അതിൽ നിന്നും ശബ്ദവും കേൾക്കുന്നു അതാകട്ടെ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരുപാട് നേരം വട്ടമൊക്കെ കറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്പിയേഴ്സും ആ ടോയ് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ സ്പിയേഴ്സ് എല്ലാവരും ഇവരുടെ അടുത്തേക്ക് എത്താറാകുമ്പോഴത്തേക്കും ഇവരെല്ലാവരും തന്നെ അതുങ്ങളെ കൊല്ലുവാനായിട്ട് ഷൂട്ട് ചെയ്യുന്നു എയ്സോൾ ഒരുപാട് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അതിനിട്ട് കൊള്ളുന്നില്ല അതേസമയം അവൾ അതിൻ്റെ അകത്ത് വേറെ ബുള്ളറ്റ്സ് ഒക്കെ ഇടുവാനായിട്ട് നോക്കുന്നതിനിടയ്ക്ക് ബാരലിൽ പോയി പിടിക്കുകയും കൈയൊക്കെ പൊള്ളുകയും ചെയ്യുന്നു നീ ഇങ്ങനെ ബാരലിൽ ബാറിലൊന്നും പിടിക്കുവാൻ പാടില്ല അത് ചൂടായിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നാറെയും അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരും തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യങ്സുവും സൂണിയും പേടിച്ചു നിൽക്കുകയാണ് അതേസമയം അവരൊടുവിൽ ഷൂട്ടൊക്കെ ചെയ്യുവാനായിട്ട് വരുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുന്നു എന്തായാലും അവർ പിന്നീട് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഡോക്ടുങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുള്ളറ്റ്സൊക്കെ തീർന്നു പോകുകയും ബാക്കി ബുള്ളറ്റ്സൊക്കെ ഹീറാക്കിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഹീറാക്കാകട്ടെ ബുള്ളറ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സാണ് അവന് കൊടുക്കുന്നത് ഇവർ കുറേ അധികം സ്പിയേഴ്സിനെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള സ്പിയേഴ്സ് ആകട്ടെ എങ്ങോട്ടേക്കോ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത് സ്പിയേഴ്സിനെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവർ നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്പിയർ ഇവരുടെ ഇടയിലേക്ക് വരുന്നത് അതിനുശേഷം ഇവരെ എല്ലാവരെയും ആ ഒരു സ്പിയർ കാണുന്നുമുണ്ട് പക്ഷേ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചൂണ്ഹോ ആ ഒരു സ്പിയറിനെ കൊല്ലുന്നു അതേസമയം സ്പിയറിനെ തൊട്ടടുത്ത് കണ്ട് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ആർക്കും തന്നെ ഷൂട്ട് പോലും ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ചൂൺ ഹോ ശ്രദ്ധിക്കുന്നുമുണ്ട് നമ്മൾ എല്ലാവരും കൂടി സ്പിയേഴ്സിനെ അന്വേഷിച്ച് പോകുകയും ഒടുവിൽ അതിനെ കൊല്ലുകയും ചെയ്യണമെന്നൊക്കെ ചൂണോ പറയുമ്പോൾ കുട്ടികളും സ്പിയേഴ്സിനെ അന്വേഷിച്ച് പല പല ഗ്രൂപ്പായിട്ട് പോകുന്നു എല്ലാ ഗ്രൂപ്പിലും കുട്ടികളെ സ്പിയേഴ്സിനെ കാണുകയും അതിനൊക്കെ കൊല്ലുകയും ചെയ്യുന്നു ഇനി ചൂണ്ഹോയും മൂന്ന് കുട്ടികളും സ്പിയേഴ്സ് തങ്ങളുടെ എന്ന കാര്യം മനസ്സിലാക്കുകയാണെങ്കിലും അതിനെ ഓരിടത്തും തന്നെ കാണുന്നില്ല അതേസമയം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രണ്ട് സ്പിയേഴ്സ് ആകട്ടെ ഇവർ നിന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഡിഷൊക്കെ ഉണ്ടായിരുന്നു അത് അവിടെ നിന്നും തകർത്തതിനു ശേഷം ഇവരുടെ മേത്തേക്കിട്ട് ഇവരെ കൊല്ലുവാനായിട്ട് നോക്കുകയാണ് എന്തായാലും അതൊന്നും അവരുടെ ആരുടെ മേത്ത് വീഴാതെ അവർ രക്ഷപ്പെടുന്നു ഡോക്ചോങ്ങിൻ്റെ ഏകദേശം അടുത്തട്ടൊരു സ്പിയർ ഒക്കെ ഉണ്ടായിരുന്നു ബോറേ ആകട്ടെ അകലെ നിന്നും അത് കാണുകയും ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു അതേസമയം ഡോക്ചോങ് മുകളിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഹാന എന്നതാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവനാകട്ടെ നീ നന്നായി ചെയ്തു എന്നൊക്കെ ഹാനയോട് പറയുന്നുമുണ്ട് നാറേം ഒരു ബിൽഡിങ്ങിന് മുകളിലായിട്ട് നിന്നതിനു ശേഷം കാണുന്ന സ്പിയേഴ്സിനൊക്കെ കൊല്ലുകയാണ് ടൈമാനും സൊയൂണും യോജകും കൂടി ഒന്നിച്ചാണ് പോകുന്നത് പക്ഷേ ഒരു കെട്ടിടത്തിനകത്ത് ഇരുട്ട് ആയതുകൊണ്ട് തന്നെ ടൈമാൻ കയറുവാനായിട്ട് മടിച്ചു നിൽക്കുന്നു എന്തായാലും സ്പിയർ ഉള്ള സാധ്യത അവർക്ക് തള്ളിക്കളയുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരോ മുറിയിലായിട്ട് അവർ അന്വേഷിക്കുകയാണ് അവർ അവസാനമായിട്ട് കയറിയ റൂമിൽ സ്പിയർ ഉണ്ടായിരുന്നു സ്പിയർ ആകട്ടെ ഇവരെ അറ്റാക്കുവാനായിട്ട് വരുമ്പോഴത്തേക്കും അവർ പല ദിശയിലേക്കൊക്കെ വെടിവെയ്ക്കുന്നു ഏറ്റവും ഒടുവിൽ അവർ സ്പിയറിനെ കൊല്ലുന്നുമുണ്ട് ഡോക്ചുങ്ങിനെ ഒരു സ്പിയർ അറ്റാക്ക് അറ്റാക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ചിയോൾ അതിനെ കൊന്ന് ഡോക്ചുങ്ങിനെ രക്ഷിക്കുന്നു അതേസമയം ഡോക്ചുങും ചിയോളും വോൺബിനും എയ്സോളും കൂടി ഉണ്ടായിരുന്ന ആ ഒരു റൂമിൽ മറ്റാരോ ഉണ്ടേ എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഷെൽഫിൽ നിന്നുമാണ് ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത് അങ്ങനെ എയ്സോളും പതി ആ ഒരു ഷെൽഫൊക്കെ മാറ്റി നോക്കുന്നു അതിൻ്റെ അകത്തൊരു സ്പിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ അകത്തുണ്ടായിരുന്നതൊരു പെൺകുട്ടി ആയിരുന്നു അവളെ സ്പിയർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവളാകട്ടെ വളരെയധികം പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു അവടെ സ്പിയേഴ്സിനെ കണ്ട് ആകമൊത്തം ഭയന്നിരുന്നിട്ടുണ്ടായിരുന്ന യൂനിസോയിനെ സമാധാനപ്പെടുത്തുന്നു എന്താണ് ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ അവളോട് ചോദിക്കുന്ന സമയത്ത് അവൾക്ക് ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടായിരുന്നു തോന്നുന്നത് പോലും അതേസമയം സ്പിയേഴ്സിനെ കൊല്ലുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഇവരുടെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരാകട്ടെ വേറെ രണ്ട് പേരെയും കൂടി രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏസോൾ ആകട്ടെ അറിയാതെ അവിടെ മരിച്ചു കിടന്നിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിനെ ചവിട്ടുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിനെ നീ ഒരിക്കലും ചവിട്ടുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം ബഹളം വെക്കുന്ന യൂണിസു ആകട്ടെ പിന്നീട് ബോധം കെട്ടി വീഴുന്നു ഇവർ നടന്ന് ഒരു ഷെൽട്ടറിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ അവിടെയും ആൾക്കാരൊക്കെ മരണപ്പെട്ട് കിടക്കുന്നതാണ് ഇവർ കാണുന്നത് പക്ഷെ സ്പിയർ ഡിറ്റേറ്ററിലാകട്ടെ അവിടെ ഒന്നും സ്പിയേഴ്സ് ഇല്ല എന്ന സൂചനയാണ് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ബിൽഡിങ്ങിനകത്തേക്കും കിടക്കുന്നു ബിൽഡിങ്ങിനകത്തും ഒരുപാട് ഡെഡ് ബോഡീസ് ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഒരാളെ പോലും ജീവനോട് ഇവർക്ക് കാണുവാൻ കഴിയുന്നില്ല ചൂന ഹോ ആ ഒരു കുട്ടികളോട് സംസാരിക്കുമ്പോഴത്തേക്കുമാണ് ഷെൽട്ടറിലേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് ഇവരെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് അതേസമയം ഇവർക്ക് കമാൻഡൊക്കെ നൽകിയിട്ടുണ്ടായിരുന്ന കമാൻഡർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുകയാണ് ചെയ്തത് ഇവരോട് കാത്തിരിക്കുവാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവർ വെയിറ്റ് ചെയ്തത് പോലും അവിടെ സ്പിയർ എത്തി എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്തായാലും ഇപ്പോഴും അവർ ആ ഷോക്കിൽ നിന്നും മുക്തരായിട്ടില്ല അവരും അവിടെ ഇരുന്ന് കരയുകയാണ് യൂജങ്ങിന്റെ അടുത്ത് അവരെ ഏൽപ്പിച്ചിട്ടാണ് ചൂൻഹോ പോകുന്നത് അതേസമയം ചുൻഹോ പോകുമ്പോഴത്തേക്കും യൂൻസോ ചുൻഹോനെ വളരെയധികം ദേഷ്യത്തോടെ നോക്കുന്നതൊക്കെ യൂജങ്ങും ശ്രദ്ധിക്കുന്നു മരണപ്പെട്ട കുട്ടികളുടെയൊക്കെ പേര് രേഖപ്പെടുത്തി വെക്കുന്നത് ഐസോളാണ് പക്ഷേ ഡെഡ് ബോഡിയൊക്കെ കണ്ടതിന് ശേഷം അവളും എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നതൊക്കെ യങ്ഷുനും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ യൂണിസോയുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടായിരുന്നോ അവൾക്കൊന്നിൽ ഫോക്കസ് പോലും ചെയ്യുവാൻ സാധിക്കുന്നില്ല നമ്മളും ഇതുപോലത്തെ അവസ്ഥയിലേക്ക് ആയി മാറുമോ നമുക്ക് ജീവനോട് ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കുമോ എന്ന സംശയമൊക്കെ ബാക്കി കുട്ടികളുടെ ഇടയിലും ഉണ്ടായിരുന്നു സ്പിയേഴ്സിൻ്റെ ഒന്നും തന്നെ പ്രസൻസ് ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷെൽട്ടേഴ്സ് ഉണ്ടാക്കിയത് ഇവിടെ ഒന്നും തന്നെ ഒരു സ്പിയറും വീണതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുവാനും സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയായിരിക്കും സ്പിയേഴ്സ് ഷെൽട്ടറിലെത്തിയ ആളുകളെ എന്ന സംശയമാണ് വോൺപിനുള്ളത് എയ്സോൾ ഇനിയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് അവൾക്ക് ഇപ്പോൾ തന്നെ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും അവളെ എത്രയും പേക്ക് ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്നൊക്കെ ബോറ പറയുമ്പോൾ എയ്സോൾ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവളെ പറഞ്ഞു വിടുന്നത് എന്നൊക്കെയാണ് ചുണ്ഹോ ചോദിക്കുന്നത് അതേസമയം ബോറയാകട്ടെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ല പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇതൊക്കെ ഓർത്തിട്ട് പശ്ചാത്തലപ്പിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അവിടെ നിന്നും പോകുന്നു അതേസമയം ബോറ ചുൻഹോയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത് എയ്സോളും കുറച്ച് അകലിൽ നിന്ന് കേൾക്കുന്നുണ്ട് അവളും ബോറയോട് സംസാരിക്കുവാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും ബോറ അവളെ വകവയ്ക്കാതെ നടന്നു പോകുന്നു ഇവിടെ രക്ഷപെട്ടു വന്നിട്ടുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ കേട്ടോ അവരുടെ കമാൻ റോഡിൽ രക്ഷപ്പെട്ടു പോയെന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ കൂടെ ചുൻഹോവളത്ത് നന്നായി അതുകൊണ്ട് നമുക്ക് ജീവനോടെങ്കിലും എങ്കിലും ഇരിക്കുവാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് കുട്ടികളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് പറയുന്നത് യൂജംഗ മൂന്ന് കുട്ടികൾക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും യുൻസോ ഭക്ഷണമൊന്നും കഴിക്കാതെ മുകളിലേക്ക് നടന്നു പോകുന്നത് യുവജംഗം ശ്രദ്ധിക്കുന്നു അങ്ങനെ അവൾ പിറകെ പോകുകയാണ് ഇനി യുവജങ്ങ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും യുൻസോ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു തോക്കെടുത്തിട്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ എന്നോട് രക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവരെ ആരെ രക്ഷിക്കാതെ സ്വന്തം ജീവൻ നിലനിർത്തുവാനാണ് നോക്കിയത് അവരെല്ലാവരും ഇപ്പോൾ മരണപ്പെട്ടു ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കുവാൻ അർഹയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂൺസൊ നിൽക്കുന്നത് പോലും അതേസമയം എൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോലും സ്വന്തമായിട്ട് ജീവൻ രക്ഷിക്കുവാനായിരുന്നു നോക്കിയത് നിരസ്ഥാനത്ത് ആരായാലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും ഇതൊന്നും തന്നെ നിന്റെ തെറ്റല്ല അതുകൊണ്ട് തന്നെ തോക്ക് താഴേക്ക് വെക്കുവാനൊക്കെ യൂജു പറയുമ്പോൾ അവിടേക്ക് ചൂനഹോ കൂടി എത്തുകയാണ് നിന്റെ പേര് യൂൻസോ എന്നല്ലേ നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇനി മുതൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളും ഉണ്ടായിരിക്കും നീ ഇപ്പോൾ തോക്ക് താഴേക്ക് വെക്കുവാനൊക്കെ ചുൻഹോ പറയുന്നുണ്ടെങ്കിലും യുൻസോ ആകട്ടെ ആ ഒരു തോക്ക് നേരെ ചുൻഹോയുടെ അടുത്തേക്ക് ചൂണ്ടുകയാണ് നിങ്ങളെപ്പോലെയുള്ള പട്ടാളക്കാരാണ് ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളോട് കാത്തിരിക്കുവാൻ പറഞ്ഞു കുറച്ച് മാർക്കൊക്കെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പറ്റിച്ചു പക്ഷേ ഇനി ഞങ്ങളെ പറ്റിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കൂടെ നിൽക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു അവളും നേരെ ഷൂട്ട് ചെയ്യുകയാണ് ആ ഒരു ശബ്ദം കേൾക്കുന്ന കുട്ടികൾ എല്ലാവരും പല ഭാഗത്തു നിന്നും നേരെ ബിൽഡിങ്ങിനകത്തേക്ക് ഓടിച്ചെല്ലുന്നു ചൂൻഹോനെ ആണ് ഷൂട്ട് ചെയ്യുവാൻ നോക്കിയതെങ്കിലും ചൂൻഹോനെ രക്ഷിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ബോൺബിറാണ് പിടികൊണ്ടത് വോൺമിൻ്റെ ശരീരത്തിൽ നിന്നും ചോരൊക്കെ ഒഴുകുമ്പോഴത്തേക്കും കുട്ടികളാകട്ടെ അതൊക്കെ നിർത്തുവാനായിട്ട് ശ്രമിക്കുന്നു അതേസമയം യോൻസു ഇതൊന്നും തന്നെ എൻ്റെ തെറ്റല്ല ഇതെല്ലാം ഇവരുടെ മാത്രം തെറ്റാണ് ഇവരാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയായിരുന്നു അത് കാണുന്ന ബാക്കിയുള്ള കുട്ടികളും അവളെ കുറ്റപ്പെടുത്തുവാനായിട്ട് ഒന്നും തന്നെ നിൽക്കുന്നില്ല എന്തായാലും കുട്ടികൾ എല്ലാവരും തന്നെ ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് ചൂൻഹോ പലരെയും കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും തന്നെ സാധിക്കുന്നില്ല വോൺബിൻ്റെ ഷോൾഡറിനായിരുന്നു ബുള്ളറ്റൊക്കെ കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ എന്നാണ് ചൂൺഹോ പറയുന്നത് വോൺബിനും കണ്ണൊക്കെ തുറന്നിട്ട് തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വോൺബിന് പെയിൻ ഒക്കെ കഴിക്കേണ്ട സമയമായിട്ടുണ്ട് സമയമായിട്ടുണ്ടേയെന്ന് യോൺചോ പറയുമ്പോഴത്തേക്കും ചൂൺഹോ അവരോട് രണ്ടുപേരോടും അവിടെ നിന്നും പോകുവാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ടോക്ചോങ് ആകട്ടെ വോൺബിനെ വിട്ടു പോകുകയില്ലായെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുന്നു ഞാൻ തന്നെ മരുന്നൊക്കെ കൊടുത്തോളാമെന്ന് ചുൻഹ പറഞ്ഞതിന് ശേഷം യോൻചുവും അവനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ശരിക്കും ആ ഒരു ബുള്ളറ്റ് ചൂൻഹോയ്ക്കിട്ടായിരുന്നല്ലോ കൊള്ളേണ്ടത് അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ചോ കുട്ടികൾ നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുന്നതിനെക്കുറിച്ചോ എനിക്ക് ഒരിക്കലും ആലോചിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഞാൻ തന്നെ നിങ്ങളുടെ ഇടയിൽ കയറി നിന്നത് എന്നൊക്കെ മോൻപിനും പറയുന്നുണ്ട് ആ കുട്ടീനെ അധികം വഴക്കൊന്നും പറയുവാൻ നിൽക്കേണ്ട അവൾ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുവാനും നിന്നതേ എന്നൊക്കെ ബോൺബിൻ പറയുമ്പോൾ തുടർന്ന ആൾക്കാർ അവളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഷോക്കിലാണ് അവൾ ഇപ്പോഴും ഉള്ളത് ഞാൻ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തുവാനായിട്ട് നിൽക്കുന്നില്ല എന്നെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്യുവാൻ തയ്യാറാണ് എന്നാണ് ചുൻഹോ പറയുന്നത് ബോൺബിൻ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ യോൻജു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് കുട്ടികൾക്കും ഒരു സമാധാനമൊക്കെ ആകുന്നത് ഇപ്പോൾ അവൾ വോൺബിനെ ഷൂട്ട് ചെയ്തു നാളെ നമ്മളെ ഷൂട്ട് ചെയ്യുകയില്ല എന്ന് എന്താണ് ഉറപ്പെന്നൊക്കെയാണ് ചൂനഹി ചോദിക്കുന്നത് എന്തായാലും എനിക്ക് അവളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടേ എന്ന് സുനിയും പറയുകയാണ് ബോറയ്ക്കാക്കട്ടെ ഏസോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് പേടി ഏസോളും എന്തൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് എല്ലാവരെയും ചുൻഹോ വിളിപ്പിക്കുന്നുണ്ടേ എന്നൊക്കെ യുജിങ് പറയുമ്പോൾ കുട്ടികളെല്ലാവരും കൂടി ചുൻഹോയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്ക് ഒരിക്കലും നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയില്ല ഇനിയും എത്രത്തോളം സ്പിയേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം പോലും നമുക്ക് വ്യക്തമല്ല എല്ലാ സ്പിയേഴ്സും കൂടി ഒന്നിച്ചു വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷൻ ഇവിടെ വെച്ച് എന്നാണ് ചുണ്ഹോ പറയുന്നത് പക്ഷേ നമ്മളോട് സ്പിയേഴ്സിനെയൊക്കെ കൊല്ലുവാനായിട്ട് സുപ്പീരിയേഴ്സ് ഓർഡർ നൽകിയിട്ടുള്ളതല്ലേ നമ്മളത് ലംഘിക്കുകയാണെങ്കിൽ നമുക്ക് ശിക്ഷയും ലഭിക്കുന്നതായിരിക്കുകയില്ലേ എന്നൊക്കെ ഡോക്ടറും ചോദിക്കുമ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അതിനെ നേരിടുവാൻ ഞാൻ തയ്യാറാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ സേഫ്റ്റി മാത്രമാണ് നോക്കുവാനുള്ളത് എന്ന് ചുൻഹോയും അവരോട് പറയുന്നുണ്ട് എന്തു നിങ്ങൾ എല്ലാവരും പോയി കിടന്നോ നാളെ രാവിലെയാണ് നമുക്കിവിടെ നിന്ന് പോകാനുള്ളതെന്ന് പറഞ്ഞ് ചുൻഹോയും പോകുന്നു ഈ ഒരു ഷെൽറ്ററിന് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാക്കുക നമ്മുടെ സ്കൂളിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാക്കുക ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് യാതൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന് കുട്ടികളും പറയുന്നൊക്കെയുണ്ട് നമ്മൾ നമ്മുടെ മിഷൻ പൂർത്തിയാക്കാതെ പോകുകയാണെങ്കിൽ ചൂനഹോനെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നാണ് ടോക്ചുങ് പറയുന്നത് പോലും അത് കേൾക്കുമ്പോൾ കുട്ടികൾക്കും ആ ഒരു സിറ്റുവേഷനിൽ ചൂൻഹോനെ തനിച്ചാക്കി പോകരുതെന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഈ ഒരു മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം അതാക്കുമ്പോഴത്തേക്കും എക്സാമിന് കുറച്ച് എക്സ്ട്രാ മാർക്കും നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ യങ്സു കൂടി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജീവൻ പോയാലും മാർക്ക് മതി എന്ന് പറയുന്ന യങ്സുൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഈഹേക്കും ദേഷ്യം വരുന്നു നമ്മൾ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് നമ്മളെ പേരൻസിൻ്റെ അടുത്തേക്ക് വിടാതെ ഇരിക്കുമോ എന്ന് ചൂൻഹിയും സംശയിക്കുകയാണ് ഒരാളെ വധശിക്ഷയ്ക്കായിട്ട് വിധിക്കുവാൻ പോകുകയാണ് ആ ഒരു സമയത്തും നിനക്ക് ഈ കാര്യങ്ങളൊക്കെയാണോ ശ്രദ്ധ എന്ന് ബോറയും അവളോട് ചോദിക്കുന്നുണ്ട് ഇതുപോലൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടും ജീവൻ നിലനിർത്തി ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ് നല്ലത് എന്നാണ് യങ്ഷിൻ്റെ അഭിപ്രായം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാതെ ഹീറാക്കാകട്ടെ കൊളിച്ചിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് തൻ്റെ ഡ്രിങ്ക് അവിടെ കാണുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് അവനും കുട്ടികളെ എല്ലാവരെയും സംശയിക്കുന്നു പക്ഷേ സോയൂൺ ആകട്ടെ ചൂനുഹോയ്ക്ക് ആ ഡ്രിങ്ക് കൊടുക്കുവാനായിട്ട് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു അവളും ചൂനുഹോയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോഴത്തേക്കും നീ എന്തുകൊണ്ടാണ് ഉറങ്ങാതെ ഇരുന്നത് എന്നൊക്കെ ചൂനുഹോയും അവളോട് ചോദിക്കുകയാണ് തന്റെ പ്രണയം തുറന്നു പറയുവാനായിട്ടായിരുന്നു സോയുൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം അവൾ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആണ് ആ റൂമിൽ നിന്നും ടോക്ക് ചുങ് ഇറങ്ങിപ്പോകുന്നത് ടോക് ചുങ് ബാത്റൂമിലേക്ക് പോകുന്ന തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം അവന് വളരെയധികം അർജൻറ് ആയതുകൊണ്ട് തന്നെ വളരെ താമസിച്ച് പതിയെ പതിയാണ് അവിടെ നിന്ന് നടന്നു പോകുന്നത് അതിനെക്കുറിച്ച് ഓർത്ത് സോയൂണും അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് അവൻ വേഗം ഇറങ്ങി പോയിട്ട് വേണമല്ലോ സോയൂണു തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചൂനോയുടെ അടുത്ത് പറയുവാൻ പക്ഷെ അവനാകട്ടെ വളരെ സ്ലോ മോഷനിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വെറും ഒരു ഗുഡ് ഒക്കെ പറഞ്ഞിട്ട് സോയൂണും പോകുന്നു സോൺ പോയി കഴിയുമ്പോഴത്തേക്കും അവൻ ഡെസ്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രിങ്ക്സൊക്കെ ചൂനോയും കാണുന്നത് അത് ഹെറാക്കിൻ്റെ ആണേന്ന് പറഞ്ഞ് അവൻ നടന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൽ അവൻ്റെ പേര് പോലും എഴുതിയിട്ടുണ്ടായിരുന്നു അതും ഇദ്ദേഹം ശ്രദ്ധിക്കുകയാണ് ഗേൾസ് എല്ലാവരും കൂടി ആയിരുന്നു സോയൂണോട് പ്രണയമൊക്കെ തുറന്ന് പറയുവാനായിട്ട് ചൂനോടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചെത്തുമ്പോൾ ഗേൾസ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് ചുങ് വന്ന എല്ലാ കാര്യങ്ങളും കുളവാക്കി എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ പ്രണയം ഉണ്ടാകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമെന്നാണ് സോൺ പറയുന്നത് പോലും നാരായണയും ചിയോളിനെയുമാണ് നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് നാരായൺ വളരെ കാര്യമായിട്ട് തന്നെ ഷൂട്ടിംഗ് പൊസിഷനിലൊക്കെ നിൽക്കുകയാണ് നീ വേണമെങ്കിൽ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തോ ഒന്ന് ഉറങ്ങിയിട്ട് വാ ഞാനിവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കോളാം എന്നൊക്കെ ചുവൾ പറയുന്നുണ്ടെങ്കിലും അവൾ ആ ഒരു പൊസിഷനിൽ നിന്ന് പോലും മാറുന്നില്ല തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രണയം തുറന്നു പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചോൾ നിൽക്കുന്നത് പോലും എങ്കിലും നാരായണ വിളിച്ചതിന് ശേഷം അവളോട് എങ്ങനെ പറയണമെന്ന് അറിയാതെ ചിയോളും നിൽക്കുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി ആരാണ് എന്ന് ചോദ്യമാണ് അവൻ ചോദിക്കുന്നത് പോലും ഞാനൊരു സ്പീറിനെ കണ്ടുവെന്ന് പറയുമ്പോൾ അതിന് ഈ ഒരു ഡിറ്റിറ്ററിൽ സ്പിയർ ഉള്ളതായിട്ട് കാണിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ചോളും ചോദിക്കുകയാണ് ഒരു കിലോമീറ്റർ ദൂരമുള്ള സ്പീയേഴ്സിനെയാണല്ലോ ആ ഒരു ഡിറ്റിറ്ററിൽ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു സ്പിയർ ഉള്ളത് രണ്ട് കിലോമീറ്റർ അകലെ ആണേ എന്ന് ആറെയും പറയുന്നുണ്ട് ചിയോളം അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ചെറിയ സ്പിയർ ഒരുപാട് പ്രകാശിക്കുന്നതായിട്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു വലിയ സ്പീർ വരുന്നതായിട്ടും ഒക്കെ തന്നെ ഇവരുടെ ശ്രദ്ധയിലും പെടുന്നത് ആ രണ്ട് സ്പിയേഴ്സും തമ്മിൽ സിഗ്നൽസൊക്കെ എന്ന കാര്യം ഇവരും ചൂൻഹോനെ അറിയിക്കുന്നു അവർ കുറപ്പുണ്ടായിരുന്നില്ലെങ്കിൽ പോലും രണ്ട് സ്പിയേഴ്സും ഒരുപോലെ പ്രകാശിക്കുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് എന്ന കാര്യം അറിയിക്കുന്നുണ്ട് ആ ഒരു സ്പിയേഴ്സിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബുദ്ധിയുണ്ടേ എന്നാണ് യങ്ഷിനും പറയുന്നത് ആ ഒരു സ്പീയേഴ്സ് മറ്റൊരു സ്ഥലത്തേക്ക് പോയതിനു ശേഷം തിരിച്ചെത്തിയതാണ് എന്ന കാര്യം നാറെ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും മാപ്പിലും ആ ഒരു സ്ഥലമൊക്കെ അവർ നോക്കുകയാണ് ഇവരുടെ അടുത്തേക്ക് രക്ഷപ്പെട്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാകട്ടെ അവിടെ ഒരു ഷെൽട്ടർ ഉണ്ട് എന്ന് ഞങ്ങളുടെ കമാൻഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവരെയും അറിയിക്കുന്നു അപ്പോൾ ആ ഒരു വില്ലേജ് സ്പിയർ അടുത്തതായിട്ട് അറ്റാക്ക് ചെയ്യുവാനായിട്ട് ആളുകൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചെറിയ സ്പിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്പിയേഴ്സ് ആളുകളുള്ള സ്ഥലം കണ്ടെത്തിയിട്ടോ വില്ലേജ് സ്പിയറിനെ അറിയിക്കുന്നതായിരിക്കുമോ എന്നൊക്കെ ഡോക്ടർ സംശയിക്കുന്നു ഷെൽട്ടറിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാരെ കൊല്ലുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്പിയേഴ്സ് ഷെൽട്ടർ ഹേഴ്സ് അന്വേഷിച്ച് നടക്കുന്നതും ഈ ഒരു ഷെൽട്ടറിൽ എത്തിയതും അങ്ങനെ തന്നെയാണ് പക്ഷെ ആ ഒരു ഷെൽട്ടറിൽ ആൾക്കാരെ വിവരം അറിയിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അവരെല്ലാവരും എന്തായാലും നാളെ തന്നെ എല്ലാ പരിപാടിയും നിർത്തിയിട്ട് പോകുവാനായിരുന്നു അവരുടെ പ്ലാൻ പോലും പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിർത്തിയിട്ട് പോകുക എന്ന ചിന്തയിലാണ് അവരുള്ളതും സ്പേഴ്സിനെ എല്ലാത്തിനെയും കൊന്നിട്ട് തിരിച്ചു പോകുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്തും ഷെൽട്ടറിൽ മരണപ്പെട്ട കുട്ടികളെയൊക്കെ കണ്ടതല്ലേ നമ്മുടെ സ്ഥിതി അതുതന്നെ ആയിരിക്കുമെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ തവണയും നെഗറ്റീവ് മാത്രം പറയുന്ന സുണിയാകട്ടെ മറ്റൊരു കാര്യമാണ് പറയുന്നത് എനിക്ക് ഒരുപാട് പേടിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ആ ഒരു ഷെൽട്ടറിലുള്ളവരെ നമ്മളെ രക്ഷിക്കുവാനായിട്ട് പോയില്ലെങ്കിൽ ആരാണ് രക്ഷിക്കുക നമ്മുടെ പേരൻസിനെ പോലെ മറ്റാരുടെക്കോ പേരൻസ് അവിടെയും ഉള്ളതല്ലേ എന്നാണ് സുണി ചോദിക്കുന്നത് അത് കേട്ട് കഴിയുമ്പോൾ കുട്ടികളുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് മാറും ഇപ്പോൾ അവിടേക്ക് പോകുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികളും എത്തുന്നതായിരിക്കും ഹാമിൽ ഹൈസ്കൂളിലെ കുട്ടികളായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ടത് അവരുടെ അടുത്തേക്ക് നമ്മൾ വന്നില്ലേ നമ്മൾ കുറച്ചുപേരെ രക്ഷിച്ചില്ലേ അതുപോലെ നമ്മളെ രക്ഷിക്കുവാനും ഇനിയും കുട്ടികൾ വരുന്നതായിരിക്കും നമ്മൾ പോകുക തന്നെ ചെയ്യണമെന്ന് ബോറയും പറഞ്ഞു കുട്ടികൾ തയ്യാറായി നിൽക്കുകയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും അവർ ഒരുപാട് മെച്ചൂർ ആയിട്ടാണ് സംസാരിക്കുന്നത് അവരെ കുറിച്ചോർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നു എന്നൊക്കെ ബോൺബിനും പറയുന്നുണ്ട് സ്വന്തം മക്കൾ വലുതായി വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഒരു പേരന്റിനെ അനുഭവപ്പെടുക എന്ന് ബോൺബിനും ഓർക്കുന്നു എന്തായാലും ഓരോ കാര്യങ്ങളും ഇനി തൊട്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നീക്കുവാൻ എന്നൊക്കെ ചൂൺഹോ പറയുമ്പോൾ ൊരു പേഷ്യൻ് അല്ലേ അപ്പോൾ ഞാനിതിലൊന്നും പങ്കെടുക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ ബോൺമിനും തമാശയായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ഒന്നിച്ചായിരിക്കും ഈ ഒരു കാര്യം ചെയ്യുവാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചൂൺഹോയും ബോൺമിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് സ്പേഴ്സ് എല്ലാവരും തന്നെ പല പല വഴിക്കായിട്ട് വരും ഓരോ സ്പേഴ്സിനെ കൊല്ലുക എന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ചുൻഹോ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു സ്പീയേഴ്സിനെ എല്ലാത്തിനെയും ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷം അതിനെ എല്ലാത്തിനെയും ഒരേപോലെ കൊന്നു കളയുക എന്നതാണ് ചൂൻഹോയുടെ പദ്ധതി യുറേനിയം വെച്ചിട്ട് മാത്രമേ ഈ ഒരു സ്പീയേഴ്സിനെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവർ ബിൽഡിങ്ങിനകത്ത് കയറിയതിനു ശേഷം അതിനകത്തു നിന്നും കുറേ അധികം ഡയനാമിക്സൊക്കെ കണ്ടെത്തുകയാണ് പിന്നീട് അതിനകത്തേക്ക് യുറേനിയം കൂടി ആഡ് ചെയ്യുന്നു ഇത് വെച്ചിട്ട് വലിയൊരു സ്ഫോടനം ഉണ്ടാക്കുവാനാണ് ഇവരുടെ പ്ലാൻ യൂറേനിയും കൂടി വെച്ചിട്ടാണ് ഡൈനമൈറ്റ്സ് എല്ലാം തന്നെ അവർ കെട്ടിവെക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് സ്പിയേഴ്സും ഇല്ലാതെയാകുന്നതാണ് ഈ ഒരു മിഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സേഫ്റ്റിയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന മറ്റൊരു ബിൽഡിങ്ങിൻ്റെ റൂഫ്ടോപ്പിൽ എത്തണം അപ്പോൾ എല്ലാവരും തന്നെ വേഗം പണി തുടങ്ങിക്കോ എന്ന് ചൂൺ ഹോയിം പറയുന്നു ടീം വൺ മിഷൻ റൂമിൽ റൂമിലെത്തിയതിനു ശേഷം വൈദ്യുതീക പുനഃക്രമീകരിക്കും വൈദ്യുത എത്തി കഴിയുമ്പോഴത്തേക്കും ക്യാമറാസ് വരെ വർക്കാകുന്നുണ്ട് അതേസമയം ബാക്കിയുള്ള ആൾക്കാരാകട്ടെ ബിൽഡിങ്ങിൽ മൊത്തത്തിൽ ബോംബ് വയ്ക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇനി ടീം സിക്സ് ആകട്ടെ സ്പിയേഴ്സൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക അവരുടെ ഉത്തരവാദിത്വമാണ് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരെ സുരക്ഷിതരാക്കുക എന്നതും അവർ തന്നെ നോക്കണം നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ അല്ലാതെ സ്പേസ് മറ്റെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കണമെന്ന് കൂടി ചുൻഹോ അവരോട് പറയുന്നുണ്ട് ആ ഒരു ടീമിൽ സൂചോളും നാറയും ഹാനയും ആയിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം ശരിക്കും നമ്മൾ ബോംബൊക്കെ വെച്ചിട്ട് എന്ത് കാര്യമാണ് ചെയ്യുവാൻ പോകുന്നത് ചൂനഹോ സംസാരിച്ച സമയത്ത് ഞാൻ നാഖോക്ക് കടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ പകുതി കാര്യങ്ങളും കേട്ടില്ല എന്നൊക്കെ ഹാന സൂച്ചോളിൻ്റെ അടുത്ത് പറയുമ്പോൾ സ്പിയേഴ്സിനെ എല്ലാത്തിനെയും മോഡ് ചെയ്ത് ഒരു ബിൽഡിങ്ങിനകത്ത് കയറ്റിയതിന് ശേഷം നമ്മൾ ഈ ബിൽഡിങ്ങിന് ബോംബിടും അതായിരുന്നു പദ്ധതി എന്നൊക്കെ സൂചോളും പറഞ്ഞു കൊടുക്കുന്നു അതേസമയം ഇത് സിമ്പിൾ അല്ലേ ഇത്രയും ചെയ്താൽ മതിയോ എന്നൊക്കെ ഹാന ചോദിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് എല്ലാ സ്പിയേഴ്സിനും ഒന്നിച്ച് കൊണ്ടുവരുവാൻ സാധിച്ചില്ല എങ്കിൽ ഇതിനെ എല്ലാത്തിനെയും ബിൽഡിങ്ങിനകത്ത് കയറ്റുവാൻ സാധിച്ചില്ല എങ്കിൽ എല്ലാ സ്പിയേഴ്സിനും ഒന്നിച്ചു കൊല്ലുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മരിച്ചു പോകും നിന്നെപ്പോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മരണം ഉറപ്പാണ് എന്നൊക്കെ സൂചോളം അവളുടെ അടുത്ത് പറയുന്നു ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഹാനെ സ്പിയേഴ്സിനൊക്കെ നിരീക്ഷിക്കുന്നു കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ബോംബൊക്കെ ഫിക്സ് ചെയ്യുന്ന തിരക്കിലാണ് ഒരു ബോംബൊക്കെ ഫിക്സ് ചെയ്യുവാനായിട്ട് സൊയൂൺ മടിച്ചു നിൽക്കുന്ന സമയത്ത് ആണ് അവളുടെ കയ്യിൽ നിന്നും അതൊക്കെ മേടിച്ച് ചെയ്തു കൊടുക്കുന്നത് സ്പിയേഴ്സിനൊക്കെ മീനിന്റെ ഒരു മണമല്ലേ വരാറുള്ളത് എനിക്ക് ആ ഒരു മണം ഇവിടെ വെച്ച് കിട്ടുന്നുണ്ടേ എന്നൊക്കെ സോയുൺ പറയുമ്പോഴത്തേക്കും യങ്സുവും സ്വന്തമായിട്ടൊന്ന് മണത്തൊക്കെ നോക്കുകയാണ് അത് കാണുന്ന ഈഹയും നിനക്കെന്നാ സോയൂൻ്റെ അടുത്ത് പ്രണയമുണ്ടോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ യെങ്സു പറയുന്നുണ്ടെങ്കിൽ പോലും ഈഹ അവനെ വെറുതെ വിടുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഈഹ വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് യെങ്സുവിനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കേട്ടിട്ട് യങ്സോന് മൊത്തത്തിലൊരു ഒക്കെ തോന്നുകയും ഒടുവിൽ ഈഹനെ തള്ളിയിടുകയും ചെയ്യുന്നു പക്ഷേ ആകട്ടെ യങ്സോൻ്റെ അടുത്ത് വീണ്ടും ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇത് വഴക്ക് കൂടുവാനുള്ള സമയമല്ല എന്നൊക്കെ പറഞ്ഞാൽ സ്വയണും അവരെ മാറ്റി നിർത്തുന്നു നമ്മൾ എല്ലാ ഓടി ഓടിച്ച് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറ്റണം സ്പിയേഴ്സ് എല്ലാം വന്നുവെന്ന് ഉറപ്പാകുമ്പോഴത്തേക്കും പുറത്തേക്ക് കടക്കുവാനുള്ള വഴിയും സീൽ ചെയ്യണം അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ ബോംബ് വെച്ച് ഒരു ബിൽഡിംഗ് തകർക്കണം എന്നൊക്കെ ചുണ്ഹോ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എല്ലാവരും തന്നെ ഓർക്കുന്നു ഇവരൊട്ടും തന്നെ പ്രതീക്ഷിക്കാതെ പല പല ഭാഗത്തു നിന്നുമായിട്ട് ഒക്കെ അനങ്ങുന്നത് നാറയുടെ ശ്രദ്ധയിലും പെടുന്നു ഇപ്പോൾ സ്പിയേഴ്സ് അനങ്ങുന്നത് കൊണ്ട് തന്നെ അധികം വായിക്കാതെ വലിയ സ്പിയറും താഴേക്ക് പതിക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ സൂക്ഷോളം അവരെ അറിയിക്കുന്നുണ്ട് ബോംബൊക്കെ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്രയും വേഗം സ്പിയർ താഴേക്ക് എത്തുമെന്ന് അവർ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല ചുനുഹോയും അത്രയും നേരം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് കുട്ടികളുടെ അടുത്തേക്ക് ഓടുകയാണ് അദ്ദേഹം സ്വന്തം ഹെൽമറ്റ് പോലും എടുക്കുവാൻ മറന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ ഒന്നിച്ച് കൂടിയതിന് ശേഷം നമ്മൾ എത്രയും വേഗം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം ഇങ്ങനെ നടന്നു പോയാൽ പോരാ ഓടിത്തനം പോകണമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം പേടിച്ചാണെങ്കിൽ പോലും തൻ്റെ ഭാഗമൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നുണ്ട് സ്പിയർ താഴേക്ക് വരുമ്പോഴത്തേക്കും ഷെൽട്ടറിൻ്റെ അങ്ങോട്ടായിരിക്കും പോകുക നമ്മൾ ഒരിക്കലും അതിന് അനുവദിക്കുവാനേ പാടില്ല എത്രയും വേഗം സ്പിയറിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ചൂൻഹോയിം കുട്ടികളെ അറിയിക്കുന്നു യു ചങ്ങിൻ്റെയും ജാങ്സോൻ്റെയും അടുത്തേക്കാണ് ചുൻഹോ എത്തുന്നത് നമ്മൾ ഇപ്പോൾ തന്നെ സ്പിയേഴ്സിനെ എല്ലാത്തിനെയും ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറ്റുവാനായിട്ട് നോക്കണം ഇല്ലായെങ്കിൽ അതെല്ലാം ഷെൽട്ടറിൽ പോയി അവിടെ ഒരു ആക്രമണമൊക്കെ നടത്തുന്നതായിരിക്കും പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പത്ത് മിനിറ്റ് മാത്രമേ സമയമുള്ളൂ അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ഈ ബിൽഡിങ്ങിൽ നിന്നും പോകേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ചുൻഹു അവരെ അറിയിക്കുകയാണ് അങ്ങനെ സെക്കൻഡ് ടീമാകട്ടെ സ്പീക്കേഴ്സിനെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് കുട്ടികളെല്ലാവരും തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത ബിൽഡിങ്ങിലേക്ക് മാറണമെന്ന് കൂടി അവരെല്ലാവരെയും അറിയിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ടീം ആകട്ടെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ റൂമിലെത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മൈക്കും കാര്യങ്ങളൊക്കെ തന്നെ ഓൺ ചെയ്യുകയാണ് എല്ലാ സ്പീക്കേഴ്സും ഓണാക്കി ആക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നുമുള്ള ശബ്ദമൊക്കെ സ്പീക്കേഴ്സും കേൾക്കുന്നു അതോടൊപ്പം തന്നെ സ്പീക്കേഴ്സ് ബിൽഡിങ്ങിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുവാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാ ഡോസും അവരടയ്ക്കുന്നുമുണ്ട് ഏയ്സോളും യങ്ഷനും കൂടി ചേർന്നിട്ട് കുറച്ചുകൂടി ശബ്ദം കേൾക്കുവാനായിട്ട് വേറെയും കുറെ സ്പീക്കേഴ്സൊക്കെ വെളിയിലേക്ക് എടുത്തു വെക്കുന്നു തന്റെ മുമ്പിൽ വെറും പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് കഴിയുമ്പോൾ ഹിറാക്കിന്റെ കൈകളൊക്കെ തന്നെ വിറയ്ക്കുന്നു അതേസമയം അവരെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് സൊയോണും കൂടിയിട്ടുണ്ട് ഇനി മറ്റു ചില കുട്ടികളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന കാറിൻ്റെ ഓരോരോ ചില്ലുകളൊക്കെ ആയിട്ട് തകർക്കുകയാണ് അതുകൊണ്ട് തന്നെ കാറിൽ നിന്നും ഒരുപാട് ശബ്ദമൊക്കെ പുറത്തേക്ക് വരുന്നു അതിനുശേഷം സിയോൾബോങ് ബിൽഡിങ്ങിലേക്ക് അവർ ഓടിക്കയറുന്നു നമ്മൾ എത്രയും വേഗം ഇവിടെ നിന്നും ഇറങ്ങേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ യോ ചങ്ങ് ചൂനഹോയോട് പറയുമ്പോഴത്തേക്കും ഇത് ഏകദേശം തീരാറായിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക എനിക്ക് വേണ്ടി ഹാളിൽ വെയിറ്റ് ചെയ്യുക ഞാൻ എത്രയും വേഗം എത്തുന്നത് ആയിരിക്കുമെന്നൊക്കെ കുട്ടികളുടെ അടുത്തും ചുൻഹോ പറയുന്നുണ്ട് പക്ഷേ ചൂൻഹോനെ തനിച്ചാക്കി പോകുവാനായിട്ട് സ്വയൂണ് സാധിക്കുമായിരുന്നില്ല അവളും ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു ഇനി ബിൽഡിങ്ങിൽ നിന്നും ശബ്ദമൊക്കെ കേൾക്കുന്ന സ്പിയേഴ്സും ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് സിയോൾബോങ് ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിൽ എത്തണമെന്നായിരുന്നു കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും നാറയും സൂചോളും ഹാനയും സ്പിയേഴ്സിനൊക്കെ നിരീക്ഷിക്കുവാനായിട്ട് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള കുട്ടികൾ ആരും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല എന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നു ഈ ഒരു സമയം കൊണ്ട് ബോറേൻ ടീമും വർക്കൊക്കെ തീർത്തതിനു ശേഷം ബിൽഡിങ്ങിന് മുകളിൽ എത്തിയിരിക്കുകയാണ് അതേസമയം ഇവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഒക്കെ വരുന്നുണ്ട് എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു യങ്ഷിൻ്റെയും ഏസോളിൻ്റെയും കൂടെ ആയിരുന്നു വോൺബിൻ ഉണ്ടായിരുന്നത് കുട്ടികളോട് എത്രയും വേഗം രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ബിൽഡിങ്ങിനകത്തേക്ക് ഓടുന്നു കുറച്ച് കുട്ടികളാകട്ടെ അവരുടെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വോൺബിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളതും അവരുടെ അടുത്തേക്കാണ് എന്തുകൊണ്ടാണ് ബാക്കി കുട്ടികൾ എത്താത്തത് എന്നൊക്കെ ഓർത്തുകൊണ്ട് റൂഫ് ടോപ്പിലുള്ളവരും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് സ്പീക്കേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ എത്താറായിട്ടുണ്ടേ എന്നൊക്കെ മോൺബിൻ ചൂൻഹോയുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തോളാം നിങ്ങൾ കുട്ടികൾ എത്രയും വേഗം സിയോൾബോങ് ബിൽഡിങ്ങിന് മുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എന്ന് ചൂൻഹോയും അവരെ അറിയിക്കുകയാണ് എന്തായാലും ബോൺബിൻ ചൂൻഹോടെ കൂടെ തന്നെ നിന്നോളാം രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ നീ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നൊക്കെ ബോൺബിൻ്റെ അടുത്തും ചുനോ പറയുന്നു വേഗം ഇതൊക്കെ പൂർത്തിയാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ എത്തണമെന്ന് പറഞ്ഞിട്ട് വോൺബിൻ അവിടെ നിന്ന് എണീക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ ഇതിലും സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സോൺ നിൽക്കുന്നത് പക്ഷേ നീ ഇപ്പോൾ ഇവരുടെ കൂടെ പോയേ പറ്റുള്ളൂ എന്നൊക്കെ സ്വയൻ്റെ അടുത്ത് ചുൻഹോ പറയുന്നുണ്ടെങ്കിൽ പോലും സോൺ പോകുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് എങ്കിൽ പോലും ബാക്കിയുള്ള കുട്ടികളും വോർബിനും ചേർന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു ചുൻഹോ ആകട്ടെ ബാക്കിയുള്ള ബോംബൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു ബോംബ് പൊട്ടിക്കുവാനായിട്ടുള്ള ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലത്ത് കുട്ടികൾ എല്ലാവരും എത്തിയിരിക്കുകയാണ് അവരാകട്ടെ ഇത്രത്തോളം സ്പീഴ്സ് ഉണ്ട് എന്ന കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ ആകെ ഷോക്ഡ് ആകുന്നു ഇപ്പോഴും അവരുടെ കൂടെയുള്ള കുറേ അധികം കുട്ടികൾ എത്തിയിട്ടില്ല ഓർത്തും അവർക്ക് ടെൻഷനുണ്ട് എയ്സോളും എങ്ഷനും കൂടി ചേർന്നിട്ടൊരു കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു അവരാകട്ടെ ആ ബിൽഡിങ്ങിനകത്തേക്ക് കുറേയധികം സ്പേഴ്സ് ഒക്കെ എന്ന് ഉറപ്പാക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഡോറും ക്ലോസ് ചെയ്യുന്നു പല പല ഭാഗത്തായിട്ട് ഒരുപാട് സ്പേഴ്സ് ഒക്കെ വന്നിരിക്കുകയാണ് സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം തന്നെ അവർ തകർക്കുന്നുമുണ്ട് ബോംബൊക്കെ വെച്ച് കഴിഞ്ഞത് ഇപ്പോഴായിരുന്നു അതേസമയം ചുനോഹ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സ്പേഴ്സ് ഓൾറെഡി മുകളിലേക്ക് കയറി വരികയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിനും മനസ്സിലാകുന്നു അങ്ങനെ അദ്ദേഹം വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് മുകളിൽ നിന്നും താഴെ നിന്നും ഒക്കെ തന്നെ സ്പേഴ്സ് വരുന്നുണ്ടേ എന്ന കാര്യം അദ്ദേഹവും മനസ്സിലാക്കുന്നത് തൻ്റെ കായലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് കുറേയധികം സ്പേഴ്സിനെ വെടിവെച്ച് കൊല്ലുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അവസാന സംഘത്തിലുണ്ടായിരുന്ന കുട്ടികളെയുമായിട്ട് വോൺബിൻ പോകുന്നുണ്ടെങ്കിൽ പോലും മുകളിലത്തെ ബിൽഡിങ്ങിൽ നിന്നും ഷൂട്ടൊക്കെ ചെയ്യുന്ന സൗണ്ട് അവർ കേൾക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്പേസ് ചൂൻഹോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു എങ്കിലും വോൺബിൻ കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് പോകുവാൻ നോക്കുന്നു ചൂൻഹോ പല പല റൂമിലൂടെ മാറി മാറി കയറി കയറിയിറങ്ങുന്നുണ്ട് സ്പേഴ്സിനേക്കാൾ കൊന്നതിന് ശേഷം അദ്ദേഹം മുകളിലത്തെ ഒരു നിലയിൽ നിന്നും താഴേക്കെടുത്ത് ചാടി കഴിയുമ്പോൾ കാലിലും ചെറിയൊരു പരിക്കൊക്കെ പറ്റുന്നു പിന്നീട് അദ്ദേഹത്തിന് ശരിക്കും ഓടുവാൻ പോലും സാധിക്കുന്നില്ല എങ്കിലും എങ്ങനെയൊക്കെ അദ്ദേഹം ഓടി ഒരു റൂമിനകത്ത് കയറുകയാണ് ആ ഒരു സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ്സ് എല്ലാം തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു ഡോറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സ്പേഴ്സും വന്നിട്ടുണ്ട് കുട്ടികളെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുട്ടികൾ ഒരേ സ്വരത്തിൽ ചുർഹോനെ അന്വേഷിക്കുന്നുണ്ട് കുട്ടികൾ ചുർഹോയോട് സംസാരിക്കുവാനായിട്ട് വയർലെസ് ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ട് ചുൻഹോ ഉണ്ടായിരുന്ന റൂമിൽ നിന്നും താഴേക്കെടുത്ത് ചാടുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിന് സാധിക്കുമായിരുന്നില്ല മാത്രമല്ല അതിന് ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലേക്ക് ആയിരുന്നു ചെല്ലേണ്ടിയിരുന്നതും അത്രയും ദൂരം തന്നെ കൊണ്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ചുൻഹോ മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും അകത്തേക്ക് കയറി ചെല്ലുന്നു ആ ഒരു ക്ലാസ് റൂം മൊത്തത്തിൽ അദ്ദേഹം നോക്കിയതിന് ശേഷം നിരാശയോട് അവിടെ ഇരിക്കുകയാണ് ഈയൊരു സമയത്താണ് വയർലെസ് വഴി ബോൺബിന് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്ഫോടനം നടത്തണമെന്ന് ചൂനഹോ ആവശ്യപ്പെടുമ്പോൾ അതിന് നിങ്ങൾ ബിൽഡിങ്ങിനകത്തല്ലേ ഉള്ളത് എത്രയും വേഗം പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് യുവജങ്ങം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ സ്പേഴ്സിനെ നമ്മൾ കൊന്നേ മതിയാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്ഫോടനം നടത്തുവാനായിട്ട് ചൂനഹോ ആവശ്യപ്പെടുമ്പോഴത്തേക്കും നിങ്ങൾ എത്രയും വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വരുവാനൊക്കെ സോയൂൺ പറയുന്നു ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നമുക്കൊന്നിച്ച് സ്പേഴ്സിനൊക്കെ കൊന്ന് അവിടെ നിന്നും പോരാമെന്ന് വോൺ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യുവാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ കൊല്ലപ്പെടുന്നതാണ് എനിക്കൊരു കാരണവശാലും ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വരുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഓർഡർ എത്രയും വേഗം സ്ഫോടനം നടത്തുവാനായിട്ട് ചൂൻഹോ പറയുമ്പോഴത്തേക്കുമാണ് കുട്ടികളും ബിൽഡിങ്ങിനകത്തേക്ക് നോക്കുന്നത് ഇങ്ങനെ പോക്കുകയാണെങ്കിൽ ആ ഒരു സ്പിയേഴ്സ് എല്ലാം തന്നെ പുറത്തേക്ക് കടക്കുന്നതാണ് നമ്മൾ അതിനു മുമ്പ് സ്ഫോടനം നടത്തിയില്ല എങ്കിൽ എല്ലാവരും തന്നെ കൊല്ലപ്പെടുന്നതായിരിക്കുമെന്ന് യങ്ഷിനും അറിയിക്കുന്നു വോൺബിനും സ്ഫോടനമൊക്കെ നടത്തുവാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൈ വിറയ്ക്കുകയായിരുന്നു സൊയൂണും അദ്ദേഹത്തെ തടഞ്ഞതിനു ശേഷം ചൂൻഹോയുടെ അടുത്ത് സംസാരിക്കുകയാണ് അവസാനം വരെ കൂടെ നിന്ന് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് നൽകിയതല്ലേ എത്രയും വേഗം ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വായെന്നൊക്കെ സ്വയുൺ കരഞ്ഞു പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് വാക്ക് നൽകിയതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടും സാധിക്കുകയില്ല ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാക്കിയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ആദ്യമൊക്കെ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാലനുസരിക്കത്തില്ലാത്ത കുറച്ച് എന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഈ ഒരു യുദ്ധമൊക്കെ ഭയമില്ലാതെ എനിക്ക് നേരിടുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം മാത്രമാണ് അതുകൊണ്ട് തന്നെ കൂടെയുള്ള ഓരോ ഫ്രണ്ട്സിനെയും നിങ്ങൾ വിശ്വസിക്കണം അവരെ രക്ഷിക്കണം മരണപ്പെടാതെ നോക്കണം ഇതാണ് എനിക്ക് നിങ്ങളോട് ഏറ്റവും അവസാനമായിട്ട് പറയുവാനുള്ളതെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ തന്നെ സ്ഫോടനം നടത്തുവാനായിട്ട് കൂടി അവരുടെ അടുത്ത് ചുന ആജ്ഞാപിക്കുന്നു സോയൂൺ അങ്ങനെ ഒന്നും ചെയ്യുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് സോയൂൺ മാത്രമല്ല ബാക്കിയുള്ള കുട്ടികളും സ്ഫോടനം ഒന്നും നടത്തേണ്ട എന്ന തീരുമാനത്തിലാണുള്ളത് പക്ഷേ എല്ലാവരെയും രക്ഷിക്കേണ്ടത് വോൺബിൻ്റെ മാത്രം ചുമതലയായിരുന്നു കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തോടെ വേണ്ടായെന്ന് വോൺബിൻ്റെ അടുത്ത് പറയുമ്പോൾ വോൺബിൻ്റെ കൈകളൊക്കെ വിറയ്ക്കുന്നു കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടികളോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചതിന് ശേഷം യുജി ആ ഒരു സ്ഫോടനം നടത്തുവാനായിട്ട് തുടങ്ങുകയാണ് അതേസമയം ചുൻഹ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാതിലൊക്കെ തകർത്തുകൊണ്ട് സ്പിയേഴ്സും ആ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നു ചുൻഹോടെ കണ്ണുകൾ ചെറുതായിട്ടെങ്കിലും നിറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മുഖത്ത് പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത് സ്പിയേഴ്സ് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ യോജിങ് ആ ഒരു സ്ഫോടനമൊക്കെ നടത്തുകയാണ് ആ ഒരു സ്ഫോടനത്തിൽ ബിൽഡിംഗ് മൊത്തത്തിൽ തകർന്നു വീഴുകയാണ് കുട്ടികളെയും ബോൺമിനെ രക്ഷിക്കുവാനായിട്ടായിരുന്നു ചൂനഹോ അത് ചെയ്തതെങ്കിൽ പോലും കുറിച്ച് ഓർത്തിട്ട് കുട്ടികളെല്ലാവരും ഒരേപോലെ കരയുകയാണ് അവർക്കത് സഹിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറത്തായിരുന്നു എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ആ ഒരു സീനോടുകൂടിയാണ് ഈ ഒരു സീസൺ അവസാനിക്കുന്നത്